അപ്പൊ യാ അങ്ങനെ പാവക്കഥകൾ നമുക്ക് ഇൻട്രോ വല്ലതും വേണോ? പ്ലസ് വൺ ഫിലിംസ് പാവക്കഥകൾ പോഡ്കാസ്റ്റ് ബൈ അഖിൽ രാജ്, അക്ലൈംഡ് സിനിമാറ്റോഗ്രാഫർ അഖിൽ രാജ്, അക്ലൈംഡ് ഫിലിം ഡയറക്ടർ സൗര സുരേഷ്, അക്ലൈംഡ് എന്താ മൂവി റിവ്യൂ റൈറ്റർ രാഹുൽ രമേശ്. അതെ, എല്ലാം കോച്ചിന്റെ അത്. അതിനും കോച്ചിനകത്തും പാവക്കഥകൾ. പാവകഥകളെ എനിക്ക് ആദ്യം ശ്രദ്ധിച്ചെന്താ അറിയോ, അത് ഫേസ്റ്റ് ഐ നോട്ടീസ് ദിസ് എവറി ആന്തോളജി, ഓൾമോസ്റ്റ് എവറി ആന്തോളജി ഇൻ റീസെന്റ് ടൈംസ് ഇറ്റ് സ്റ്റാർട്സ് വിത്ത് ആൻ ആനിമേഷൻ അല്ലേ, ലൈക് ഒരു മോട്ടീഫ് പോലെ. അതിപ്പോ ഇപ്പൊ സോളോയിൽ ഉണ്ടായിരുന്നു മറ്റേ പുത്തൻ പുതുക്കാലെ ഹാഡ് ദ മറ്റേ പെറ്റൽ തിങ്സ് പെറ്റൽസിന്റെ സാധനം, പിന്നെ മറ്റേ ഗോ സ്റ്റോറീസിനകത്തും ഗോ സ്റ്റോറീസിന്, അതെ 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 ഗോ സ്റ്റോറീസിനകത്തും ഉണ്ടായിരുന്നു. ലസ്റ്റ് സ്റ്റോറീസ് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ലവ് സ്റ്റോറീസ് ഞാൻ കണ്ടാണെന്നോ എനിക്ക് ഓർമ്മയില്ല. ഐ ഡോണ്ട് തിങ്ക് ദേ ഹാഡ്. ഇറ്റ്സ് ലൈക്ക് അത് അവര് ആലോചിക്കുമ്പോ ഭയങ്കര സെൻസിബിൾ ഡിസിഷൻ ആയിട്ട് തോന്നണമെന്ന് തോന്നുന്നു. പറഞ്ഞ എല്ലാ ആന്തോളജിയും എക്സെപ്റ്റ് ഫോർ കേരള കഫേ, കേരള കഫേയിൽ മാത്രമേ ഞാൻ കാണാത്തുള്ളൂ. ആ ഒരു ആനിമേഷൻ വെച്ചിട്ടാണ് എപ്പോഴും ആ എല്ലാത്തിനും ടൈം ചെയ്യുന്നത്. ഐ ഡോണ്ട് അപ്രൂവ് ഓഫ് ആ ഐഡിയ ബിക്കോസ് ഭയങ്കര എന്താ പറയാ, സി ഇങ്ങനെ കണക്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം വി ഓൾറെഡി നോ ദാറ്റ് സ്റ്റഫ്, യു ഡോണ്ട് ഹാവ് ടു എംഫസൈസ് ഇറ്റ്, പിന്നെ അടിച്ചുറപ്പിക്കേണ്ട ഒരു കാര്യമില്ല അവിടെ. അതെ അതെ ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ടേക്സ് അവേ ദ മറ്റേ ഈ സിനിമ, ഈ സിനിമയുടെ ഇപ്പൊ ആന്തോളജി ആണെങ്കിൽ പോലും ഓരോ ഷോർട്ട് ഫിലിം ഇറ്റ്സ് ഓൺ ഷോർട്ട് ഫിലിം റൈറ്റ്. അപ്പൊ ഈ ഒരു ആന്തോളജി എന്ന് പറയുമ്പോ യെസ് ഒരു ബ്രാക്കറ്റിനകത്ത് വരുന്ന ഒരു തീമാണ് ശരിയാണ്, പക്ഷെ ആ ഒരു ആ പാവക്കഥകൾ ഇത് പക്ഷെ നെറ്റ്ഫ്ലിക്സിന്റെ ഈ സാധനം വാസ് മോർ ലൈക്ക് എപ്പിസോഡിന് ഇൻട്രോ പോലെ ആയിരുന്നു മോർ ദാൻ എ മറ്റേ സിനിമകൾക്കും ഉണ്ടായിരുന്നു, നമ്മുടെ ബോംബെ ടോക്കിനും ലവ് സ്റ്റോറീസും. അവര് ബോളിവുഡിൽ ചെയ്ത എല്ലാ സിനിമയ്ക്കും ഈ ഒരു ഫോർമാറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ എന്താ പറയാ ഈ ഒരു ആനിമേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ അതേ സംഭവം ഇവിടെ അപ്ലൈ ചെയ്യുന്നുള്ളൂ, എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇവിടെ ഇന്ത്യയിലെ ആനിമേഷൻ സ്റ്റുഡിയോസ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യണ ഈ സാധനങ്ങളാണ് ഈ ടൈറ്റിൽ ആനിമേഷൻ ഫോർ ആന്തോളജീസ്. ഇപ്പൊ സോളോടെ സോളോയുടെ ടൈറ്റിൽസ് ചെയ്തൊരു പ്ലെക്സസ് എന്ന് പറഞ്ഞൊരു ഒരു കമ്പനിയാണ്. അവര് അവരെ ആൾക്കാര് നോട്ടീസ് ചെയ്തത് സോളോ കഴിഞ്ഞിട്ടാ, ലൈക് ശരിക്കും നോട്ടീസ് ചെയ്തത് സോളോ ആയിരുന്നു. പക്ഷെ സൂപ്പർ, അതിന്റെ ഇൻട്രോ വാസ് വേറെ ലെവൽ. മറ്റേ ഇതൊക്കെ വെച്ചിട്ട് ആദ്യം ഇവര് ഒരു ഡ്രോയിങ് വെച്ചു, എന്നിട്ട് വേറെ ഒരു ആർട്ടിസ്റ്റ് ഹയർ ചെയ്തു കളേഴ്സിന് വേണ്ടി മാത്രം. അതെ, എന്നിട്ട് ഇവര് എന്താ മറ്റേ ആഫ്റ്റർ എഫക്ട്സ് കൊണ്ടുവന്നിട്ട് ഇത് മറ്റേ ക്യാമറ ആംഗിൾസ് ഒക്കെ സെറ്റ് ചെയ്ത് മാക്രോ ലെവലൊക്കെ ഇതാക്കി സംഭവം. പ്ലെക്സസിന്റെ എല്ലാ വർക്കും അടിപൊളിയാണ്, എല്ലാ ആനിമേഷൻ വർക്കും ടൈറ്റിൽ ഡിസൈൻ വർക്കും അടിപൊളിയാണ്. ഈ ഇടയ്ക്ക് മറ്റേ ഈ വിജീഷ് പ്ലെക്സസ് എന്ന് പറഞ്ഞ ഏത് പുള്ളി, മറ്റേ ഞാൻ പുള്ളിയെ ഫോളോ ചെയ്തു ഇൻസ്റ്റയിൽ. അപ്പൊ പുള്ളി ഒറ്റ ക്ലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കോവർക്കറോ അല്ലെ വൈഫോ ആരോ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇത് ഫേസ് ചെയ്യുന്ന ഈ വീഡിയോയിൽ കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടില് ഒരു സ്കൈ സ്ക്രൈപ്പറിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ കുറെ ഫ്ലാറ്റും സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ ഓരോ വീഡിയോയിലും പുള്ളി എന്താ പറയാ സെയിം വീഡിയോ തന്നെ, പക്ഷെ പല പല വി എഫ് എക്സ് സംഭവങ്ങൾ ചെയ്തിട്ട് ഇറക്കിയേക്കുന്നു. ഒരെണ്ണത്തില് മറ്റേ ബാക്ക്ഗ്രൗണ്ടിൽ ഗോഡ്സില, രണ്ടെണ്ണത്തില് മറ്റേ ഇത് സാൻഡ് സ്റ്റോമും ഇതൊക്കെ, അങ്ങനെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടേക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ലൈക്ക് ഇറ്റ് ഷോസ് ദെയർ കേപ്പബിലിറ്റി. അത്രയും എന്ന് വെച്ചാൽ ഫോണിൽ എടുത്ത ഫുട്ടേജ് ആണ് കണ്ടറിയാം, ബട്ട് ദെൻ സ്കിൽസ് ഇതല്ലേ. പക്ഷെ തിങ് ഇസ് ഐ വാച്ച് വിത്ത് മൈ പേരൻസ്. അപ്പൊ എന്റെ എന്റെ അമ്മ ഫേസ്റ്റ് നോട്ടീസ് ചെയ്ത ആനിമേഷൻ ആണ്, ആനിമേഷൻ ഭയങ്കര രസമുണ്ടെന്നാ പറഞ്ഞത്. സോ ഐ തിങ്ക് ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. ആ ചെറുച്ച എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ. ഇപ്പൊ ഇപ്പൊ നോർമൽ ഓഡിയൻസ് കാണുമ്പോ ഇൻട്രൊഡ്യൂസ് ടു എന്താ പറയാ ഇത് നമ്മൾ പറയാ ഈ അയ്യോ എടാ മറ്റേ പടത്തിന്റെ പേര് എന്താ, കിമോണോ കിമോണോ അയ്യോ
വെതറിങ് വിത്ത് യു ആ അതിന്റെ ഡയറക്ടറിന്റെ മിയസാക്കി. ആ അപ്പൊ പുള്ളിയുടെ ഒക്കെ വർക്ക് കണ്ടിട്ട് നമ്മൾ ഇതിലേക്ക് വരുത്തേക്ക് 2D അനിമേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വേറെ ലെവലാ. അതാണ് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത് അതിന്റേതായ സ്പേസ് നിൽക്കുന്ന സാധനമാണ്. ഇപ്പൊ മിയസാക്കി ചെയ്യണത് പോലെ ഒരു പാവക്കഥകൾ ഇൻട്രോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അക്രമമായി പോകും. ആ പക്ഷെ അതല്ല തിരികൂടി മറ്റേ എന്താ ഒരു ഇത് വേണ്ടേ പക്ഷെ അതിന്റെ കോൺസെപ്റ്റ് നല്ലായിരുന്നു. അതിന്റെ ആനിമേഷൻ വാസ് നോട്ട് ബാഡ് എക്സാക്ട്. നീ പറഞ്ഞ നമ്മൾ ഞാൻ ആനിമ കാണാറില്ല, പക്ഷെ നമ്മള് ഇങ്ങനെ കണ്ടിട്ടുള്ളതായിരിക്കാം. പക്ഷെ അതിന്റെ ഐഡിയ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ റെഡ് ലൈ റെഡ് കളർ ഇങ്ങനെ അവിടെ ഇവിടെയും പോയി സാരിയായി മാറുന്നതും പിന്നെ കയ്യിലെ ഇതായി മാറുന്നതും ദാറ്റ് വാസ് നൈസ്. അവർക്ക് ഫസ്റ്റ് പടം ഏതായിരുന്നു? തങ്കം അല്ലേ ഫസ്റ്റ് പടം? പോയി രാഹുൽ പോയി അപ്പൊ തങ്കം. ആ തങ്കം മറ്റേ ഇതല്ലേ കാളിദാസിന്റെ തങ്കം എനിക്ക് ഭയങ്കരമായിട്ട് റെസനേറ്റ് ചെയ്തു. ആക്ച്വലി ഒരു ഫീല് കിട്ടി. ബാക്കിയുള്ള വിഘ്നേഷിന്റെ എനിക്ക് അത്ര വന്നില്ല. ഒബ്വിയസ്ലി ബിക്കോസ് അത് എടുത്തേക്കുന്ന രീതി അങ്ങനെയാണ്. ആൻഡ് അത് കഴിഞ്ഞു വന്നത് GVMന്റെ ഐ തിങ്ക് എന്താ പറയാ ദി ആക്ടിങ് വാസ് ബാഡ്. ആ അത് കാരണം ഐ റെസനേറ്റ് എനിക്ക് ആക്ച്വലി. ഹലോ കേക്കണ്ട് എടാ നിന്റെ കട്ട് ആവുന്നുണ്ട്. അവനോട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. രാഹുൽ ടെർമിനേറ്റർ ഒക്കെ സംസാരിക്കുന്നുണ്ട്. വൈഫൈ കണക്ട് ചെയ്യാൻ പറഞ്ഞത് നെറ്റ് സ്ലോ ആണോ ബ്രോ? അത് അവൻ അവൻ വരും ശരിയായിട്ട് വരും. ആ നമ്മള് നിനക്ക് നീ പറ ജി മറ്റേ തങ്കത്തിനെ പറ്റി പറ. ഓക്കെ ആ തങ്കം തങ്കം എനിക്ക് ഭയങ്കരമായിട്ട് റെസനേറ്റ് ചെയ്തു. അൺലൈക്ക് ദി അതർ സ്റ്റോറി എനിക്ക് തങ്കം ശരിക്കും ഇഷ്ടപ്പെട്ടു. ആസ് ഇൻ ഭയങ്കര ഒരു ഹ്യൂമൻ ഫീൽ ഉള്ള കഥയായിട്ട് തോന്നി. ബട്ട് ദെൻ ബാക്കിയുള്ള മൂന്ന് പടവും പക്ഷെ വെട്ടിമാരുടെ പടത്തിനെ ഞാൻ വേറെ രീതിയിലായിട്ട് ട്രീറ്റ് ചെയ്തു. ഐ തിങ്ക് ഐ ഹാവ് അത് ഞാൻ കുറച്ച് ഗിൽറ്റി ആയി എനിക്ക് തോന്നുന്നു. എനിക്കും തോന്നി താൻ ഈ മറ്റേ ഒബ്ജക്റ്റീവ് സിനിമയുടെ സാധനങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി അങ്ങനെ കണ്ടിട്ടുണ്ടാവും. വെട്ടിമാരുടെ പടം കണ്ടത്തേക്ക് ഞാൻ വേറെ മോഡിലായിരുന്നു. പക്ഷെ പുള്ളി എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം. അപ്പൊ എന്താ ഭയങ്കര മൈക്രോസ്കോപ്പിക് ലെവലിൽ ഇങ്ങനെ എല്ലാം ഒബ്സർവ് ചെയ്ത് അങ്ങനെ രീതിയിൽ ഞാൻ കണ്ടേ. ബട്ട് ദെൻ ഐ ഡിഡ്ന്റ് ഫുൾ ആസ് എ പടം കാണാൻ എനിക്ക് പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. ബിക്കോസ് ഐ വാസ് ടൂ എൻഗേജ്ഡ് ഇൻ അതാണ് ഇപ്പൊ സുധാ കോങ്കരയുടെ മൂവി ഫിലിം മേക്കേഴ്സ് ആയിട്ട് കാണുമ്പോ അതിന്റെ റിവ്യൂസ് ഒക്കെ വായിച്ച കൊറേ ഉണ്ട്. ഇപ്പൊ എവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് എന്താ പറയാ എന്താ ഓവർ ഗ്ലോറിഫൈഡ് അല്ല ഓവർ ഫോക്കസ്ഡ് ഓൺ പ്രൂവിങ് എ പോയിന്റ് ദാറ്റ് ദിസ് ഇസ് സാഡ് അങ്ങനെയൊക്കെ എഴുതിണ്ടായിരുന്നു. പക്ഷെ സാധാരണ ആസ് എ ഫിലിം എൻജോയ് ചെയ്യാൻ കാണുമ്പോ ഐ തിങ്ക് തങ്കം വുഡ് റെസനേറ്റ് ദി മോസ്റ്റ്. കണക്ട് ചെയ്യാൻ കൂടുതൽ സാധ്യത തങ്കത്തിനായിരിക്കും. സാധാരണ നമ്മളൊരു സിനിമയായിട്ട് മാത്രം കാണുമ്പോൾ പക്ഷെ എന്നാലും നീ അവര് പറയണ പോലെ വെറുതെ കുറെ സ്ലോ മോഷൻ ഷോട്ടും വെറുതെ കുറെ കരയുടെ ഷോട്ടും കുറച്ച് റോ ആയിട്ട് എടുത്തേക്കുന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. നീ മറ്റേ ഒരു വെള്ളത്തിൽ ഇവൻ ഇരുന്നിട്ട് കരയണ ഷോട്ട് ആ ഷോട്ടൊക്കെ ശരിക്കും ഔട്ട് ഓഫ് ഫോക്കസ്ഡ് ആണ്. ആൻഡ് ദെൻ ദേ കുഡ് ഹാവ് എന്താ പറയാ ഇങ്ങനെ പറ്റുന്ന സാധനങ്ങളാണ് അതൊക്കെ ചുമ്മാ റീടേക്ക് എടുക്കാം. ബട്ട് ബിക്കോസ് ഭയങ്കര ഓർഗാനിക് ആണ് ആ ഷോട്ട്. ഓർഗാനിക് ആയിട്ടാണ് നമുക്ക് അറിയണേ. അപ്പൊ എന്താ ഇറ്റ് ഷോസ് ഹൗ ഷീസ് മോർ ഫോക്കസ്ഡ് ഓൺ എന്താ പറയാ നറേറ്റീവും ആ ഇമോഷനും ഇമോഷൻ റാദർ ദാൻ എനിക്ക് ആക്ച്വലി ഈ ഫസ്റ്റ് വൺ ആയിരുന്നു ഏറ്റവും വീക്കസ്റ്റ് ആയിട്ട് തോന്നിയത് എനിക്ക് പേഴ്സണലി. അങ്ങനെയായിരുന്നു എനിക്ക് എന്തോ ലൈക്ക് അങ്ങനെയല്ല മേ ബി പുള്ളിക്കാരിയുടെ സെൻസിബിലിറ്റീസ് മോർ ലൈക്ക് കുറച്ചും കൂടി എന്താ പറയാ ഒരു തിയേറ്റർ റിലീസ് പോലെ അങ്ങനെ എനിക്ക് തോന്നി അങ്ങനെ ശരിക്കും. കാരണം അവസാനത്തെ സംഭവമൊക്കെ അതൊരു തിയേറ്ററിലായിരുന്നെങ്കിൽ വർക്കായേനെ. ഈ ഈ എന്താ പറയാ ഭയങ്കര മെലോ ഡ്രമാറ്റിക് ആയിട്ട് വരുമ്പോ തിയേറ്ററിൽ അത് വർക്കാണ്. പക്ഷെ ഒ ടി ടി ബിക്കോസ് ഈ ഇപ്പൊ പുള്ളിക്കാരുടെ ഇന്റർവ്യൂസിൽ പുള്ളിക്കാർ പറയുന്നുണ്ട് ലൈക് ഷീ ഈസ് എ ഹ്യൂജ് ഫാൻ ഓഫ് കമേർഷ്യൽ സിനിമ.
രജനീകാന്തിന്റെയും ലൈക് പുള്ളിക്കാരി ജനിച്ചു വളർന്നതൊക്കെ ഒരു എലീറ്റിസ്റ്റ് ടൈപ്പ് സ്കൂളിലും അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവിടത്തെ സെറ്റിംഗില് എല്ലാവരും കമൽ ഫാൻസ് ആയിരുന്നു. പുള്ളിക്കാരി മാത്രമേ രജനി ഫാൻ ആയിട്ട് അവിടെ ഉണ്ടാവുള്ളൂ. സോ നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവം തന്നെ രാഹുൽ രാഹുൽ കണ്ടത് നീ ഇങ്ങനെ പടത്തിനെ കണ്ട ലൈക് ചുമ്മാ ഇരുന്ന് കണ്ടാണോ ഭയങ്കരമായിട്ട് നീ എങ്ങനെ സാധാരണ ഇങ്ങനെ സിനിമ കാണണോ? അങ്ങനെ അറിയില്ല ടാ, നമ്മൾ ഇങ്ങനെ ശ്വാസം വലിക്കണം, നമ്മൾ കണ്ടങ്ങനെ ശീലിച്ചേ ഇല്ലടാ. ഞാൻ ഇപ്പൊ പറയാം, നീ ഇപ്പൊ നോളന്റെ പടം കാണുന്നതും വേറെ വേറെ ഒരു സാധാരണ ഒരു ഹോളിവുഡ് പടം കാണുന്നതും വേറെ രീതിയിലായിരിക്കും. ബിക്കോസ് നോളന്റെ പടം കാണുമ്പോ യു എക്സ്പെക്ട് സംതിങ് ലൈക് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ അച്ചീവ്മെന്റ് യു അതാണ് എക്സ്പെക്ടഡ്. എന്റെ എന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് ഞാൻ ഇന്നാള് അടിയായി എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു ടാറ്റ് ഭയങ്കര പടമാണ്, ഭയങ്കര സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നിനക്ക് ബുദ്ധിയിലാക്ക പറഞ്ഞു. നമ്മള് ബുദ്ധിലാവർണ്ണം ഇഷ്ടാവാത്തത് കൊണ്ടും എനിക്ക് വെറുതെ കുറച്ച് ചാടിയിട്ടാണുള്ളത് കൊണ്ടും ഞാൻ പറഞ്ഞ അതൊന്നുമല്ല, എനിക്ക് ആ പടം കാണാൻ അറിയാൻ പാടില്ല പെട്ട് തല്ലായി. അപ്പൊ അവൻ പറയാം, സി ആ പടത്തിന് ഇഫ് യു ഇഫ് യു ഇഫ് യു സി ഇഫ് യു പോസ് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് എന്നിട്ട് എന്താ സംഭവിച്ചെന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ശരിക്കും ഒന്ന് നമ്മൾ കുറെ എഫേർട്ട് ഇട്ടിരുന്ന് കണ്ട ദാറ്റ് മൈറ്റ് ബി ഭയങ്കര എൻജോയബിൾ, ഭയങ്കര അതിന്റെ ബ്രില്യൻസ് മൊത്തത്തിൽ അങ്ങ് മനസ്സിലാക്കാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ ദാറ്റ്സ് ദിസ് ക്വസ്റ്റ്യൻ, ലൈക് നമ്മൾ സാധാരണ ഈ തിയേറ്റർ എന്ന് പറഞ്ഞ മീഡിയം അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ മീഡിയം ആ ഫോമാറ്റ് ശരിക്കും ഉണ്ടാക്കിയത് ഒരു 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 ഒറ്റ അടിക്ക് ഒറ്റ വിത്തൌട്ട് പോസ് ഒരു ഒരു റൂമിലിരുന്ന് ഒരു കമ്മ്യൂണൽ എക്സ്പീരിയൻസ് ആയിട്ട് കാണേണ്ട സാധനമല്ലേ. അപ്പോ നമ്മളിപ്പോ എല്ലാ സിനിമയും ഒരേപോലെ കണ്ട നീ പറഞ്ഞോളെ അഖില് പറഞ്ഞോളെ നോളിന്റെ പടം കാണുമ്പോൾ ഒന്ന് വേറെ മാതിരി ഇരുന്നാലേ അത് എൻജോയ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു വിജയ് പടം കാണുമ്പോൾ അത് അതിനെ ഒന്ന് വേറെ രീതിയിൽ ഇരുന്ന് കാണണം. വിജയ് പടമാണ്, ഇവിടെ ഇതൊക്കെ വരും, രണ്ടടി വരും, രണ്ട് നായിക വരും, ഒരു ഡാൻസ് വരും, മറ്റേ കൈ വരും, പിന്നെ ഇടയ്ക്ക് കുറച്ച് രക്ഷകൻ വരും, അതൊക്കെ നമ്മള് അതൊക്കെ ഓക്കെ ആയിട്ടിരുന്നാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള സാധനമാണ്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ സീരീസ് ഇപ്പൊ പാവക്കഥകള് ആസ് എ ഫിലിം വെറുതെ നമ്മളിരുന്ന് ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം കാണുകയാണ് എനിക്ക് തോന്നണേ. അങ്ങനെ ഞാൻ പറഞ്ഞ എനിക്ക് വെട്ടിമാരന്റെ ഫിലിം വാസ് നോട്ട് ദാറ്റ് എനിക്ക് അത്രയ്ക്ക് ആയില്ല. കാരണം ഫിലിം മേക്കിംഗ് വൈസ് ഭയങ്കര നല്ല ടെക്നിക്സും ഭയങ്കര ബ്രില്യൻസും എക്സ്പോസിഷൻ ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. മറ്റേ നീ പറഞ്ഞ പോലെ മറ്റേ വെള്ളത്തിന്റെ ഷോട്ടും മിക്സി ഗ്രൈൻഡറിന്റെ ഷോട്ടും പിന്നെ എന്തായിരുന്നു അഖിൽ പറഞ്ഞത് വാട്സ്ആപ്പ് ചാറ്റിൽ? എനിക്ക് വെട്രിമാരന്റെ ഇതിനകത്ത് ശരിക്കും ഭയങ്കര ഐക്കോണിക് ഐക്കോണിക് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ഭയങ്കരമായിട്ട് റെസനേറ്റ് ചെയ്ത കുറച്ച് ഷോട്ട്സും ക്യാമറ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. മൂവ്മെന്റ്സ് അല്ല, പ്ലേസ്മെന്റ്സ് ഫ്രെയിമിങ് അങ്ങനെയൊക്കെ. അപ്പോ വൺ ഷോട്ട് ഇസ് ഈ എന്താ പറയാ വെട്രിമാരന്റെ പടത്തില് ദി പ്രകാശ് രാജും സായിപ്പല്ലയും കൂടി ഞാൻ സംസാരിച്ചു വെക്കുമ്പോഴത്തേക്കും സായിപ്പല്ല പറയും, നിങ്ങള് ഏത് വേറെ ഏതോ പെണ്ണിന്റെ കല്യാണക്കാര്യത്തിൽ ഇടപെട്ടിട്ട് നിങ്ങൾ എന്താ അവിടെ കാണിച്ചു കൂട്ടിയെന്ന് ഇങ്ങനെ ചോദിക്കും. കാണിച്ചു കൂട്ടിയെന്ന് ചോദിച്ച് നെക്സ്റ്റ് ഷോട്ട് എന്ന് പറയണത് ഇവര് കട്ട് ചെയ്യണത് ഈ ബ്ലെൻഡറിന്റെ ക്ലോസ് ഷോട്ട് ആണ്. ക്ലോസ് ഷോട്ട് ബ്ലെൻഡർ ചറവറ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് ഒരു മിൻസ്ഡ് പരിപാടി വന്ന സംഭവം. അപ്പൊ ഒബ്വിയസ്ലി അവിടെ വയലൻസ് നടന്നു എന്നുള്ളത് ആ കൂടി പറഞ്ഞു പോയേക്കാണ്. അത് കഴിഞ്ഞിട്ട് വേറെ ഷോട്ടിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് രണ്ടുപേര് ബൈക്കിൽ വന്നിട്ട് ആ അതുകൊണ്ട് ഈ മറ്റേ പയ്യന്മാര് ഇവന്മാര് വന്നിട്ട് പറയണ ഇത് നിങ്ങളെന്താ കാണിച്ചു ഞങ്ങളിവിടെ ഷോ എക്സ്പ്ലിസിറ്റ്ലി പറയാണ്ട് ഭയങ്കര നൈസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ശരിയാ, അതുപോലെ തന്നെ ഈ മറ്റേ എന്താ ഇവരെ ഈ പയ്യനും ഈ സായിപ്പല്ലയുടെ ഭർത്താവും പ്രകാശ് രാജും പുറത്ത് ബാൽക്കണിയിൽ ഇരിക്കുന്ന ഷോട്ട്, അതിന്റെ അകത്ത് ഒരു ഷോട്ടില് ഈ മറ്റേ പയ്യൻ ടേക്സ് അപ് ദി മോർ സ്ക്രീൻ സ്പേസ്. അത് ഫോട്ടോഗ്രഫി വൈസ് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ബ്രില്യന്റ് ആണ്. വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഷോട്ടിൽ പല പല കാര്യങ്ങൾ പറഞ്ഞു വെക്കണേ. മറ്റേ പ്രകാശ് രാജിന്റെ റിഫ്ലക്ഷൻ, പ്രകാശ് രാജ് ടേക്സ് ഓഫ് ഹാഫ് ഓഫ് ദി സ്ക്രീൻ, മറ്റേ പയ്യൻ ടേക്സ് ഓഫ് ഹാഫ് ഓഫ് ദി സ്ക്രീൻ, ആൻഡ് ഈ മറ്റേ പയ്യന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഭയങ്കര ഇമ്പോസിംഗ് ഫിഗർ ആയിട്ടാണ് ആ സ്ക്രീനിൽ വെച്ചേക്കുന്നത്. സോ ഇതിന് ഓൾറെഡി പറയുന്നുണ്ട് പ്രകാശ് രാജ് എന്താ പറയാ ഈ പയ്യൻ ഹി നോസ് ഹൗ ടു ടേക്ക് കെയർ ഓഫ് ഹർ ആൻഡ് ഹീസ് ഇൻ എ ബെറ്റർ പൊസിഷൻ ഫൈനാൻഷ്യലി ആൻഡ് എല്ലാം കൊണ്ടും ബെറ്റർ ആണ് പ്രകാശ് രാജിനെ കാര്യം. അപ്പൊ അത് ഫ്രെയിം ആ ഒരൊറ്റ ഫ്രെയിമിലൂടെ പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം
ഈ പ്രകാശ് രാജിന്റെ ഹാഫ് എന്ന് പറഞ്ഞു ആ സ്പേസിൽ എന്താ പറയാ ടുവേർഡ്സ് ദി ലെഫ്റ്റ് സൈഡ് ദേർ ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ഇറ്റ് അതെന്ന് പറയുന്നത് ആൻഡ് ഈ ആ എന്താ പറയാ റിഫ്ലക്ഷൻ ഇസ് ഡാർക്കർ ദാൻ ഹിസ് ആക്ച്വൽ ഇമേജ് ഇവൻ നിൽക്കുന്ന ഇവൻ എന്താണോ നമ്മൾ കാണുന്ന ആ ഇമേജിനൊക്കെ അത് കുറച്ചുകൂടി ഡാർക്കർ ഇമേജ് ആണ് ആ റിഫ്ലക്ഷൻ വരുന്നത് ഡാർക്കർ സൈഡ് അത് ആ ഡ്യുവാലിറ്റി അവിടെ കാണിക്കുകയാണ് ലൈക് യു ഹാവ് ടു എക്സ്പെക്ട് സംതിങ് ഡാർക്ക് ഫ്രം എന്നൊക്കെ പണ്ട് ആദ്യം തന്നെ ഒരു ചെറിയൊരു ഐഡിയ തരുക അവിടെ എനിക്ക് തോന്നിയ ഒരു ഒരു ലൈക് എനിക്ക് ആ സ്ട്രക്ചറും ആക്ച്വലി ഇത്തിരി ഓഫ് ആയിട്ട് തോന്നി എനിക്ക് ശരിക്കും അത് ലീനിയർ ആയിട്ട് പറഞ്ഞു പോയിരുന്നു കുറച്ചും കൂടി അത് ലൈക് ഇന്റൻസ് ആയിരുന്നു തോന്നുന്നു ഇതിപ്പോ ആണ് ആ സ്റ്റോറിക്ക് അത്രയും ഇത് കൊണ്ടുവരുന്നത് ആ ഒരു ഇല്ല പക്ഷെ അപ്പൊ നമുക്ക് ഒരു ഒരു എന്താ പറയാ ഇപ്പൊ സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ല ഇതിപ്പോ ശരിക്കും ടെൻഷൻ അതിൽ ബിൽഡ് ചെയ്തേക്കണേ വെട്ടിമാര് അത് ശരിക്കും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നത് ഇനീഷ്യലി ഇല്ല ഇപ്പൊ നീ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കും തുടങ്ങണത് പ്രകാശ് രാജ് വീട്ടിൽ വരുന്നു ആ അവിടെ നിന്ന് കഥ തുടങ്ങുകയായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല പ്രകാശ് രാജ് ഇങ്ങനെ ചെയ്യും കാരണം പ്രകാശ് രാജ് ഡിമീനർ അങ്ങനെ ഭയങ്കര സട്ടിലായിട്ട് ഭയങ്കര എന്താ പറയുക ഒരു ഒട്ടും നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യില്ല പ്രകാശ് രാജിനെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ തോന്നി പക്ഷെ ഇവിടെ എനിക്കെന്തോ മറ്റേ വീട്ടിൽ നിന്ന് തുടങ്ങിയപ്പോ വീട്ടിൽ ആക്ച്വലി ഒരു എന്താ പറയുക ഒരു പ്രശ്നം ഉള്ള പോലെ നമുക്ക് ലൈക് ആ അറ്റ്മോസ്ഫിയർ നമുക്ക് തോന്നും ഇവിടെ എന്തോ പ്രശ്നം ഉണ്ട് എനിക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തോ ഭയങ്കര ഓഫ് ആയിട്ട് കാണിക്കുമ്പോ യു നോ സംതിങ്സ് ഗോണ ഹാപ്പൻ എപ്പോഴും ഈ നോൺ ലീനിയർ കഥകളുടെ സംഭവം ഇതാണ് ലൈക് ഇഫ് യു കട്ട് ബിറ്റ്വീൻ രണ്ട് സമയം ഏതെങ്കിലും ഒരു എന്തോ വെണ്ണുണ്ടെന്നുള്ള സാധനം നമുക്ക് നേരത്തെ മനസ്സിലാവും പക്ഷെ നമ്മളിതൊന്നും പറഞ്ഞ കാര്യമില്ല നെറ്റ്ഫ്ലിക്സ് നമ്മളെ പറ്റിച്ചളഞ്ഞു നെറ്റ്ഫ്ലിക്സ് ജീവിയമ്മന്റെ പടത്തിൽ പോസ്റ്റർ വെച്ചളഞ്ഞു കുറച്ച് പരിപാടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആസ് ഇൻ ഒരു സ്ട്രൈറ്റ് നോട്ട് ടു ഇത് ഓക്കേ ആസ് ഇൻ ക്ലൈമാക്സ് എഴുതിയിട്ടുണ്ട് ആ പോസ്റ്ററിൽ നമുക്ക് തമിഴ് അറിയില്ല പക്ഷെ സബ്ടൈറ്റിൽസ് ഉണ്ടല്ലോ അത് ആക്ച്വലി എനിക്ക് ജീവിയമ്മനെ മനസ്സിലായി കാണുന്നു ജീവിയമ്മന്റെ അപ്രോച്ച് ലൈക് ജീവിയമ്മന്റെ പടത്തില് എല്ലാം എൻകോമ്പസ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു പറഞ്ഞ പുള്ളിയുടെ ആ ഞാൻ പറയണെന്ന് വെച്ചാൽ വെട്ടിമാർ നീ പറഞ്ഞ പോലെ എനിക്ക് എനിക്ക് തോന്നണം കേട്ടോ വെട്ടിമാരുടെ സംഭവം ഇൻ ഫിലിം മേക്കേഴ്സ് പെർസ്പെക്റ്റീവ് വാസ് അടിപൊളി പുള്ളി രീതി കൊണ്ടുവന്നതും എക്സ്പോസ് ചെയ്തതും എക്സ്പോസിഷൻ കൊടുത്തതും അവിടെ നിന്ന് ഇങ്ങോട്ട് പോണതും ഇവിടെ നിന്ന് അങ്ങോട്ട് പോണതും ആ ഇമ്പാക്ട് പറയണതും ഒക്കെ നൈസായിരുന്നു പക്ഷെ ജീവിയമ്മിന്റെ ഭയങ്കര പേഴ്സണൽ ആയിരുന്നു ജീവിയമ്മിന്റെ കഥയില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ മറ്റേ പുള്ളി റൂഫ് ടോപ്പിൽ ഇരിക്കില്ലേ റൂഫ് ടോപ്പില് ജീവിയമ്മും തബു സിമ്രൻ സോറി സിമ്രൻ ഡയലോഗ് സീക്വൻസ് ഇല്ലേ അതില് അതിന്റെ ആ ആ സീൻ ആ സീക്വൻസ് ഐ തിങ്ക് അതാണ് ഏറ്റവും ഈ ഈ ഫോർമാറ്റ് ഈ നാല് പടത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മറ്റേ അതിന്റെ ഇമ്പാക്ട് എക്സ്പ്ലോർ ചെയ്ത പടം എനിക്ക് തോന്നുന്ന ജീവിയമ്മിന്റെ ആയിരുന്നു കാരണം മറ്റേത് മറ്റേ ഇപ്പൊ വെട്ടിമാരിൻ്റെതാണെങ്കിൽ വെട്ടിമാരിന്റെ ഇമ്പാക്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയണത് എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റിയില്ല ഞങ്ങൾ പഠിത്തം നിർത്തി കളഞ്ഞു അങ്ങനത്തെ സാധനങ്ങളാണ് അത് നമുക്കറിയാം നമുക്കിപ്പോ നമ്മുടെ ചുറ്റും നമ്മുടെ ചുറ്റും എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഇതാണ് ഇത് ദിസ് ഇസ് നോട്ട് ഭയങ്കര ന്യൂ ടു അസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എക്സ്പെക്ടഡ് നമുക്കിത് അറിയാം ഇങ്ങനെയാണ് ഇപ്പൊ ഒരു ഒരു പെണ്ണോ ഒരു വീട്ടിലെ ഒരു പെങ്കൊച്ച ഓടിപ്പോയ ബാക്കിയുള്ളവരുടെ ഇമ്പാക്ട് എന്താണ് ഇപ്പൊ നാണക്കേട് മാനക്കേട് ഇപ്പൊ കെട്ടിച്ചുവിടാനുള്ള ബുദ്ധിമുട്ട് ഇനി പഠിക്കാൻ പോകണമെന്ന് പറയുന്നത് ദിസ് ഇസ് ഓൾ നമുക്ക് ഭയങ്കര ന്യൂ അല്ല നമുക്കിത് ആലോചിച്ചാൽ മനസ്സിലാവും പക്ഷെ ആ മറ്റേ ദ ഫാദർ നോട്ട് ബീങ് ഏബിൾ ടു ലുക്ക് അറ്റ് ദാറ്റ് കിഡ് ആ സാധനം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫോർ മീ കാരണം അത് ഭയങ്കര ഞാൻ ആക്ച്വലി വിചാരിച്ചത് ജീവിയമ്മിന്റെ പടമായിരിക്കും ഏറ്റവും ബോറന്നായിരിക്കും പക്ഷെ എനിക്ക് ആക്ച്വലി വളരെ നന്നായിട്ട് ആ ഒരു സാധനത്തിനെ എക്സ്പ്ലോർ ചെയ്തു എന്ന് തോന്നിയത് സത്യം പറഞ്ഞ ജീവിയമ്മിന്റെ പടത്തിലാണ് വിഘ്നേഷ് ശിവൻ വെറുതെ നശിപ്പിച്ചുള്ളത് പക്ഷെ വിഘ്നേശ്വരൻ മോശമായിരുന്നില്ല എനിക്ക് ആക്ച്വലി ഒരു കാര്യത്തിൽ വിഘ്നേശ്വരനോട് നല്ലതായിട്ട് തോന്നിയാൽ പുള്ളി നല്ല രീതിയിൽ റിസ്ക് എടുത്തേക്കണേ ഇപ്പൊ ഗോസ്റ്റ് സ്റ്റോറീസ് വന്നപ്പോ കരൺ ജോഹർ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ഗോസ്റ്റ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഹൊറർ തന്നെ ചെയ്യണമെന്നില്ല പുള്ളിക്ക് ആ ഗോസ്റ്റിനെ മേ ബി ലൈക് ഭൂത്നാഥ് ഒക്കെ പോലെ കോമഡി ആയിട്ട് പുള്ളി ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ഏറ്റവും ബെസ്റ്റ് പുള്ളിക്ക് ആ പുള്ളി അടക്കുന്ന മണ്ടത്തരം കാണിച്ചു പുള്ളിക്ക് പറ്റാത്തൊരു പണിയാണ് പുള്ളി ചെയ്തത് ഇവിടെ പക്ഷെ വിഘ്നേഷ് ശിവൻ അത് നൈസ് പ്ലേ കളിച്ചു തുടങ്ങിയപ്പോ ഞാനിങ്ങനെ നേരെ വന്ന് കൽക്കിയുടെ ക്യാരക്ടർ നേരെ നമ്മൾ നോക്കി പറയണതും
ആ നറേഷനും എല്ലാം ഭയങ്കര രസമായിട്ട് വന്നു ഞാൻ സെക്കൻഡ്. പിന്നെ അവര് വെറുതെ കൊണ്ട് അവസാനം ഒരു റാപ്പും ഒരു ടെക്സ്റ്റ് എഴുതി വന്നിട്ട് റാപ്പ് അടിക്കുന്നൊക്കെ പറഞ്ഞപ്പോ നശിപ്പിച്ച് പറഞ്ഞു അവന്മാര്. എനിക്ക് പക്ഷെ വിഘ്നേശ്വരന്റെ ഇതിലെ മറ്റേ കുള്ളന്റെ ക്യാരക്ടർ അല്ലേ, അത് നൈസ് ആയിട്ട് അടിപൊളി സാധനം. ESP എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അയാളുടെ എനിക്ക് പുള്ളി ബേസിക്കലി സ്ക്രീൻ റൈറ്റർ ആ ഒരു സംഭവത്തിൽ തരണം. എനിക്ക് തോന്നുന്നത് ഈ കഥ നീ ഇപ്പം ഈ സിനിമയുടെ കഥ കാണുമ്പോ അല്ലാണ്ട് എഴുതി കഥയായിട്ട് കേൾക്കാണെങ്കിൽ വലിയ പ്രശ്നം തോന്നില്ല. എനിക്ക് പുള്ളി ആ ഒരു സ്ക്രീൻ റൈറ്റർ ആ ഒരു സെൻസിബിലിറ്റിയിലെ സിനിമ ഒരു ഡയറക്ടർ സംഭവമില്ല, അതാണ് അവസാനം കൊള്ളായത്. മേബി അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നെങ്കിൽ നന്നായിട്ടാണ്. എനിക്ക് പുള്ളിയുടെ ഐഡിയ, എനിക്ക് പുള്ളിയുടെ ഇന്റർവ്യൂലൊക്കെ പുള്ളി പറഞ്ഞ ഡാർക്ക് ഹ്യൂമർ, ഈ ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഇതിന്റെ അബ്സർഡിറ്റി കാണിക്കലാണ് ഹ്യൂമറിൽ കൂടെ അത് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഡാർക്ക് ഹ്യൂമർ പടങ്ങളും പക്ഷെ എനിക്ക് ഇരിക്കാനായിട്ട് അത്ര ഇത് തോന്നിയില്ല കേട്ടോ. ആകെ മറ്റേ യൂറോപ്യൻ ഷോർട്സും ആ സംഭവങ്ങളൊക്കെ ഇവര് പറഞ്ഞില്ലേ ഒരു ഒരു വോയിസ് ഓവർ അല്ലേ അങ്ങനെ ജ്യോതിലക്ഷ്മിയെ പാക്കുമ്പോൾ അപ്പടി ഇപ്പടി മറ്റേ എന്താ വീഡിയോ കോളിലെല്ലാം പണ്ട് മുടിയാത് എന്താ ജോളിയാ ഇമോഷണൽ ഹാപ്പിയാ പണ്ടൊരു വോയിസ് ഓവർ അല്ലേ, അത് എനിക്ക് ആക്ച്വലി ചിരിവന്നു. അത് എനിക്ക് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ക്ലൈമാക്സ് ആണ് മോനെ, എന്റെ മോനെ വെറുതെ വന്നിട്ട് കാറിൽ ഇരുന്നത് ബി ക്യൂബിന്റെ റാപ്പും പിന്നെ അതിനകത്ത് എഴുതി വരും മറ്റേ ഈ പുള്ളി ഇംഗ്ലണ്ടിൽ പോയി റാപ്പ് അടിക്കാം ഫ്രാൻസിൽ പോയിട്ട് റാപ്പ് അടിക്കുന്നു. അതാ എനിക്ക് എക്സിക്യൂട്ട് ചെയ്ത് കുറച്ചും കൂടി നന്നായിട്ടായിരുന്നെങ്കിൽ അത്രയും നമുക്ക് ഫ്ലോ തോന്നില്ല. അവരുടെ ആ ഒരു അത് സ്ക്രീൻ റൈറ്റർ ആ പുള്ളി ബേസിക്കലി ആ ഒരു ഫീൽ അതിനുള്ള കഥയായിട്ടാ നല്ലത്. എനിക്ക് തോന്നുന്നത് ആ ഈ ഫോർമാറ്റിൽ നിന്നുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ആ എല്ലാത്തിനെ എക്സ്പ്ലോർ ചെയ്തത് ശരിക്കും ജീവിയമിന്റെ പടം എനിക്ക് തോന്നിയത് ഓണസ്റ്റ്ലി. തങ്കം നല്ലതായിരുന്നു, തങ്കത്തിന്റെ ായിരുന്നു തങ്കം. എനിക്ക് എനിക്ക് കണക്ട് ചെയ്തത് ചിലപ്പോ ആദ്യം കണ്ട അതുകൊണ്ട് ആയതുകൊണ്ടായിരിക്കാം. നമ്മൾ ഞാൻ ആദ്യം കണ്ട തങ്കം പിന്നെ എല്ലാം ഇതിന് ഇതിന്റെ സെയിം തീം ആയതുകൊണ്ടായിരിക്കാം. തങ്കം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കാളിദാസിന്റെ അഭിനയം. പക്ഷേ ഓണർ കില്ലിംഗ് പറയുമ്പോഴത്തേക്കും യു ഓബിയസ്ലി തിങ്ക് ഓഫ് മറ്റേ കപ്പിൾസ് റണ്ണിങ് അവേ കപ്പിൾസിന് കിട്ടുന്ന സീനാണ് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്നെ തോന്നി എനിക്ക്. ലൈക് ഒരുപക്ഷെ കാളിദാസാണ് ലൈക് കാളിദാസിനെ ഫോക്കസ് ചെയ്തിട്ട് മേ ബി ലൈക് ഇപ്പൊ ഇപ്പൊ കൺസിഡർ ഈ അച്ഛന് ലൈക് അയാളുടെ അച്ഛന് ഹീസ് ലൈക് ഫേസിങ് ഭയങ്കര ഇഷ്യൂസ്, ഈ ബാക്കിയുള്ള ഇങ്ങനെ മക്കളുണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കണം, ഈ ഒരു കാളിദാസ് വീട്ടിലുള്ളത് കൊണ്ട് ലൈക് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ട്, എന്നിട്ട് ഹീസ് ലൈക് മേക്കിംഗ് എ ഡിസിഷൻ. അങ്ങനെ ആയിരിക്കും കുറച്ചും കൂടി കഥ ഇന്റൻസ് ആയാലും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയാലും. ഇതൊരു കമേഴ്ഷ്യൽ ലൈക് കഥ പോലെ തോന്നി, കാരണം ഇതിൽ കുറച്ച് ലൈക് കാളിദാസിന് നമ്മൾ എന്താ പറയാ എനിക്ക് അറിയില്ല, ഐ വാസ് എക്സ്പെക്ടിങ് സംതിങ് ഒരു നമ്മുടെ എന്താ പറയാ വിജയ് സേതുര സിനിമ സൂപ്പർ ഡിലക്സ് പോലെ ലൈക് എനിക്ക് ലൈക് അവിടെ അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ലൈക് ആ ഒരു അങ്ങനത്തെ ആള് വീട്ടിൽ വരുമ്പോ ലൈക് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ അതാ ഞാൻ അത് എക്സ്പെക്ട് ചെയ്തത്. പിന്നെ വേറെ സംഭവം നീ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് നെറ്റ്ഫ്ലിക്സിനെ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് ഇവർ ഭയങ്കര ബ്രേവ് ഒന്നും ആയിട്ടില്ല. സത്യം പറഞ്ഞ ഇവർക്ക് ആ അതെ എനിക്ക് തോന്നിയത് വെട്ടിമാരൻ ആയി ജീവിയം ആയി, പക്ഷെ ബാക്കി രണ്ടുപേരും ഭയങ്കരമായിട്ട് ബ്രേവ് ആണോ തോന്നിയില്ല. ആക്ച്വലി വെട്ടിമാരൻ എനിക്ക് ആയിട്ടില്ല തോന്നുന്നു, വെട്ടിമാരൻ ഡിഡ് എന്താ കുറച്ചുകൂടി ഇതാവായിരുന്നു ആ അവസാനൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആവേണ്ട ഒരു സാധനമാണ്, പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ആവാത്ത പോലെ തോന്നി. എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മളിപ്പോ ഈമയോ കാണുമ്പോ ആ മറ്റേ ആ വീടിനകത്തു നിന്ന് ഈ കരയണ ശബ്ദം വന്ന് 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 നമുക്ക് തന്നെ മതിയോ ഒരു പോയിന്റ് എത്തുമ്പോ നമുക്ക് തന്നെ വല്ലാണ്ടാവും കേട്ട് 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 എന്നാൽ കറക്റ്റ് സമയത്ത് ഈസിയ്ക്ക് മറ്റേ റിയലൈസേഷൻ ഉണ്ടായിട്ട് അത് ഫുൾ ശബ്ദം പോവും ആ സാധനമൊക്കെ യു ആക്ച്വലി ഫീൽ ഇറ്റ്. വെട്ടുകാരന്റെ പടത്തിൽ അത് സുഖമായിട്ട് അത് അതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യായിരുന്നു. ആക്ച്വലി വെട്ടിമാരന്റെ ഒരു സംഭവത്തിന്റെ അകത്ത് ഓഡിയോ കട്ട് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ സംഭവം ബിജിഎം പറയണേ ഞാൻ പറയണേ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ആ വല്ലാതെ ഡിസ്റ്റർബ് ആവുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക്
ഭയങ്കരമായിട്ട് നമ്മളിപ്പോ എനിക്ക് ഓണസ്റ്റ്ലി ഇമയോ കാണുമ്പോ ഇമയോടെ ഒരു പോർഷൻ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഇത് നിന്നിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ വരും. ഈ ഈ കരച്ചിലൊന്നും നിന്നിരുന്നെങ്കിൽ ഇത് എന്താ ഇത് വല്ലാണ്ടാവണ്ടല്ലോ എന്നുള്ള അവസ്ഥ എനിക്ക് വന്നത്. വെട്ടിപ്പാറിന്റെ പക്ഷേ ഡിഫറൻസ് ഇറ്റ്സ് എ ഫീച്ചർ ഫിലിം, ടൈമും സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വെട്ടിപ്പാറിന്റെ ആ പടത്തില് വെട്ടിപ്പാറിൻ ആദ്യം പറഞ്ഞു, വെട്ടിപ്പാറിൻ ഇന്റർവ്യൂസൊക്കെ ആദ്യം പറഞ്ഞിരുന്നത് ആ 30 മിനിറ്റ് കോൺവെർസേഷൻ ആയിരുന്നു പുള്ളിയുടെ പടം. പറഞ്ഞ ഒരു അച്ഛനും മോളും ഈ സിറ്റുവേഷനിൽ നിൽക്കുമ്പോ ജനലിൽ കൂടെ സംസാരിക്കുന്നതായിരുന്നു പുള്ളിയുടെ പടം. ബാക്കിയെല്ലാം വാസ് ബിൽഡ് അറൌണ്ട് ദാറ്റ് എന്നാ പുള്ളി പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നിയത് അത് ലൈക് ആ പോർഷൻ ശരിക്കും ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണ പോലെ വന്നിരുന്നെങ്കിൽ വെട്ടിപ്പാറ പടം ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ആയിരുന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇവര് നെറ്റ്ഫ്ലിക്സ് ഇപ്പൊ വെട്ടിപ്പാറം പറഞ്ഞ പോലെ പുള്ളി പറഞ്ഞത് നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ നമ്മൾ വേറെ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സിൻ കഥകൾ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയിന്നാണല്ലോ നമ്മൾ കേട്ടത്. അയാള് ഭയങ്കര ബ്രേവ് ആയിരിക്കും, ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യും. വിചാരണ ഒക്കെ ചെയ്ത മച്ചാറാണ് പുള്ളി പൊളിക്കുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ മറ്റേ സുധാ കോങ്കറയുടെ പടത്തിൽ ഞാൻ വിചാരിച്ചു കാളിദാസ് ഇങ്ങനെ ഇറങ്ങി നടക്കില്ലേ ആ വീട്ടിൽ കേറ്റാത്തപ്പോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഭയങ്കര റോ ആയിട്ട് ഞാൻ വിചാരിച്ചു നെറ്റ്ഫ്ലിക്സ് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റും സംഭവം. ഭയങ്കര റോ ആയിട്ട് എന്തെങ്കിലും നടക്കും എന്നാ ഞാൻ വിചാരിച്ചു. പക്ഷെ അതും നടത്തണം എന്നല്ല പറയണേ, പക്ഷെ അത് അവർ ഈ ബ്രേവ് ആവുക പ്ലാറ്റ്ഫോം യൂസ് ചെയ്തു എന്നൊക്കെ പറയണേല് ഇതുവരെ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല. ഓണസ്റ്റ്ലി അവർ ടാക്കിൾ ചെയ്യുന്ന തീംസ് ഒക്കെ ഭയങ്കര റോ ആയിരിക്കും, പക്ഷെ ആ തീമിന്റെ ആ നോവൽറ്റി ഒരു ഫസ്റ്റ് രണ്ടു പടം കഴിയുമ്പോ. പക്ഷേ എനിക്ക് ലൈക് പേഴ്സണലി മേ ബി പുള്ളി ഉദ്ദേശം അങ്ങനെയാണ്. പുള്ളി ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവർ നാല് പേരും കമേഴ്ഷ്യൽ ഫിലിം മേക്കേഴ്സ്. അപ്പൊ ഇപ്പൊ സേഫ് ഒരു ലിജോ ജോസ് പള്ളിശ്ശേരി ഇങ്ങനത്തെ സിനിമ ചെയ്യണേലും നമുക്ക് അങ്ങനെ പുതുമ പറയാൻ പറ്റില്ല. കാരണം പുള്ളിയുടെ എല്ലാ പടങ്ങളും ലൈക് ഓൾമോസ്റ്റ് ഇത്ര ഇത്തിരി എന്താ പറയാ ഇങ്ങനത്തെ ഇന്റൻസ് തീമുകളെ പുള്ളി ചെയ്യും. പക്ഷെ ഇവരൊക്കെ ചെയ്യുന്ന പടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഇപ്പൊ ലൈക് സുധാ കോങ്കറുടെ സൂർ റിപ്പോർട്ടർ കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഇങ്ങനെ ഒരു ടോപ്പിക് ചെയ്യുക, പുള്ളി അവരെ അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ലൈക് പേഴ്സൺ ഇപ്പൊ ഞാൻ ചെയ്യണ പടങ്ങൾ വെച്ച് നോക്കിട്ടില്ല അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ തമിഴ് ഓഡിയൻസിനും ഇങ്ങനത്തെ നമ്മള് പോലത്തെ ഓഡിയൻസ് അല്ലല്ലോ. സുധാ കോങ്കറ ബാക്കിയുള്ളവരൊക്കെ ഓക്കെ, അവരുടെ പുള്ളി എന്നെ പറഞ്ഞ വിസാരണ മാർക്കറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. കാരണം അതൊരു ഇന്റർഗേഷൻ ആണ്, റോ പടമാണ്, വിസാരണയിൽ ഉണ്ട് അത്. അപ്പൊ ഇത്ര നല്ല പ്ലാറ്റ്ഫോം കിട്ടുമ്പോ പുള്ളി ചിലപ്പോ അത് നമ്മളിപ്പോ പറയണ പോലെ ഹി ഡസന്റ് ഹാവ് ടു ഡു ദാറ്റ്, അങ്ങനെ പ്ലാറ്റ്ഫോം ഉള്ളത് കാരണം മാത്രം ചെയ്യണമെന്നില്ല. പക്ഷെ ഭയങ്കര സ്കോപ്പ് ഉള്ള ഒരു സാധനമായിരുന്നു അതിങ്ങനെ. അതങ്ങനെ ആ ഒരു പുള്ളി ഉദ്ദേശിച്ച സാധനം ആ ഡിസ്കസ്ഡ് അങ്ങനെ 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 വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല കേട്ടോ, എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്കും എനിക്ക് അത്രയും ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ ഒരു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് പേഴ്സണലി ലൈക് അതാണ് വെട്ടിമാറേണ്ടി ആയിരുന്നു. കാരണം ഒരു ലൈക് ആക്ടേഴ്സിനെ യൂസ് ചെയ്യുന്ന രീതി എനിക്ക് അതിൽ മാത്രമേ തോന്നിയുള്ളൂ. ലൈക് അവർ ലൈക് പ്രോപ്പർ ബിക്കോസ് മറ്റേ എന്താ പറയാ ഈ പ്രകാശ് രാജു വന്ന് ഇരിക്കില്ലേ, വന്നിരിക്കുമ്പോഴത്തേക്കും മാത്രം നീ പുള്ളിയുടെ ഷോട്ട് മാത്രം നീ ജസ്റ്റ് പോസ് ആൻഡ് പ്ലേ പ്ലേ ചെയ്ത് നോക്ക്, എന്തോ ഒരു ഡാർക്ക് സംഭവം പുള്ളി കിടക്കാതെ കാണാൻ പറ്റും. ബട്ട് ദെൻ വെൻ യു പ്ലേസ് എവരിതിങ് ടുഗദർ ആൻഡ് യു പ്ലേ നോട്ടീസ് യു ഇല്ല. ഒരു യോഗ ക്ലാസ്സിൽ ഒരു ഫ്രെയിം ഉണ്ട് പുള്ളിക്ക് ശരിക്കും അണ്ണീസി ആവണ ഒരു ഫ്രെയിം ഉണ്ട്. അത് ക്യാമറ ഭയങ്കര അടുത്ത വെച്ചേക്കണേ, പുള്ളിയുടെ ലോ ആംഗിൾ ഇങ്ങനെ വെച്ചിട്ട്. അതൊക്കെ പക്ക ഡിറക്ഷൻ മാസ്റ്റർ ക്ലാസ് ഒക്കെയാണ് വേറെ പറയാം. പക്ഷെ ആ മൊത്തത്തിൽ നോക്കുമ്പോ എന്തോ വെട്ടിമാറിന് അങ്ങോട്ട് ആയില്ല, അങ്ങോട്ട് വിചാരിച്ചത്ര അങ്ങോട്ട് വന്നില്ല. ഇറ്റ് വാസ് എന്താ പറയാ വെട്ടിമാറൻ അസുരൻ എനിക്കറിയാം അവിടെച്ചെന്നെ എടുത്തിട്ട് അസുരൻ ഉണ്ടാക്കിയത്തേക്ക് ഐ വാസ് ലിറ്ററലി ഡിസപ്പോയിന്റഡ് ബിക്കോസ് എന്താ പറയാ ഒട്ടും എനിക്ക് അത്ര ഇതായില്ല അസുരൻ. ബിക്കോസ് നമ്മള് ഇയാളുടെ പാസ്റ്റ് പടം ഇങ്ങനെയാണ്, ഇപ്പൊ ഇയാളുടെ ബോഡി ഓഫ് വർക്ക് ഇതാണ്, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയണെന്ന് വെച്ചാ ആ പോയിന്റ് ആ സാധനം അയാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് ഇതാവണം, നമുക്ക് വല്ലാണ്ട് ഇത് കൊള്ളണം, നമുക്ക് വല്ലാണ്ട് അണ്ണീസി ആവണം. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കണം എന്നാണല്ലോ പുള്ളിയുടെ ഇന്റൻഷൻ ആ ലാസ്റ്റ് സീക്വൻസ് വെച്ചിട്ട്.
അതിന് പുള്ളി ജസ്റ്റിസ് ചെയ്യപ്പോൾ തോന്നി. അതിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇപ്പൊ ഇയാള് ഇതെടുത്തത് കാരണം ഇതിനേക്കാളും അപ്പുറത്തെടുക്കണം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. സംഭവം ഈ സീക്വൻസിന് ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടിട്ട് നമുക്ക് വല്ലാണ്ട് ആവണം എന്നുള്ളതാണ് പുള്ളിയുടെ ഗോളെന്ന് ഭയങ്കര എവിഡന്റ് ആണ്. പക്ഷെ അത് അങ്ങനെ ആവാത്ത പോലെ തോന്നി. അത് അതാ പറഞ്ഞു അപ്പഴാ ഞാൻ പറഞ്ഞ നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എന്തോ യൂസ് ചെയ്യാന്നെ. ഇവര് ഇപ്പൊ വിഘ്നേഷ് ശിവന്റെ പടത്തിലൊക്കെ ലെസ്ബിയൻസിന് ട്രോപ്പ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ മറ്റേ ഹാഫ് ന്യൂഡ് ഒരു ബെഡ്റൂം സീൻ ഷൂട്ട് ചെയ്തു, ഓൺ സ്ക്രീൻ കിസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോ വിഘ്നേഷ് ശിവൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ലല്ലോ, നമുക്ക് ആ ഒരു ഇത് വേണമല്ലോ, അതിന് എന്തെങ്കിലും റീസൺ വേണ്ടേ? ചുമ്മാ ട്രോപ്പ് യൂസ് ചെയ്യുന്നത് പോലെ അല്ലല്ലോ. അതുപോലെ വെട്ടിമാരന്റെ പുള്ളിക്ക് ആക്ച്വൽ റീസൺ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഇത് ഇവിടെ എനിക്കിപ്പോ ഭയങ്കര എന്താ പറയാ റോസാണ് കാണിക്കാനുള്ള റീസണും ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്. പക്ഷെ അതങ്ങ് യൂസ് ചെയ്യാത്തോളം തോന്നി. എനിക്ക് അറിയില്ല, എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ ഡിഫർ ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി പേഴ്സണലി എനിക്ക് വെട്ടിമാരന്റെ ഇറങ്ങും. ലൈക് വെട്ടിമാരൻ ജീവിതത്തിൽ വെട്ടിമാരന്റെ ഞാൻ ഒരു മൂന്ന് കാര്യം എനിക്ക് ആക്ച്വലി അതിൽ ഓഫായിട്ട് തോന്നിയത്. ഒന്ന് വന്ന് പ്ലോട്ട് ആയിരുന്നു. പ്ലോട്ടിൽ അവരത് പ്ലോട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര ഇതാ. ലൈക്ക് എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു കഥ. ഇതിൽ ലൈക്ക് അധികം എക്സ്പെക്ട് ചെയ്യാൻ ഇത് ഇങ്ങനെ നടക്കുന്നു ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ലൈക്ക് ഇതാണ് നടക്കാൻ പോകുന്നത്. ഇല്ല രണ്ടാമത്തെ കാര്യം വന്ന് അത് പ്ലേസ് ചെയ്ത രീതി സ്ഥലം ലൈക് വെട്ടിമാരന്റെ കഥ ലാസ്റ്റ് വരേണ്ട ആവശ്യമില്ല. കാരണം വെട്ടിമാരന്റെ കഥ ലാസ്റ്റ് വന്നതുകൊണ്ട് ഒന്ന് ജീവിതം അത് കൊളാക്കി. രണ്ടാമത്തെ കാര്യം, നമ്മള് ഫസ്റ്റ് പടം മുതൽ കേട്ട് വന്ന എല്ലാ ഡയലോഗും മെട്രിമാരുടെ ഇടുണ്ട്. അയ്യോ ഞങ്ങൾ ഇനി ബാക്കി രണ്ട് പെമ്മക്കളെ ഇങ്ങനെ കല്യാണം കഴിച്ചു വിടും. ബാക്കി ഈ ഡയലോഗ് റിപ്പീറ്റ് അടിക്കാൻ തുടങ്ങി തുടക്കം മുതൽ. ഇവര് ഇവര് ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നുണ്ട്. സോളോയുടെ പ്ലേസ്മെന്റ് ഭയങ്കര റോങ് ആയിരുന്നു. സോളോ അവസാനം കൊണ്ട് മറ്റേ ശിവയുടെ കഥയും ആഹാ നടുക്ക് വരെ കൊണ്ട് മറ്റേ രുദ്രയുടെ കഥയും വെച്ചിരുന്നെങ്കിൽ പടം കുറച്ച് ഓടിയാണ്. അവസാനം നശിപ്പിച്ചു കളഞ്ഞു. മറ്റേ നശിപ്പിച്ചാണെന്നല്ല, കുറെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ മറ്റേ ഷീസ് യുവർ സിസ്റ്റർ എന്ന് പറഞ്ഞ സാധനം വന്നപ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് എടാ എല്ലാ പടവും പടത്തിന്റെ ഓപ്പണിങ് നൈസ് ആയിരിക്കണം, എൻഡിങ് നൈസ് ആയിരിക്കണം, എന്നാ തന്നെ കുറെയൊക്കെ നമുക്ക് പടം ഓക്കെ ആയിരിക്കും. ഇപ്പൊ ട്രാൻസ് ഒക്കെ പറ്റിയതാണ്. ട്രാൻസിന്റെ ഓപ്പണിങ് പക്ക, എൻഡിങ് വെറുതെ നശിപ്പിച്ച് കൊളന്നുകൊണ്ട് പുള്ളി ആംസ്റ്റർഡാമില് സ്ലോ മോഷനിൽ നസീനൊക്കെ ഉണ്ട് ഓടി ഗ്ലാസ് കയറി എന്തൊക്കെയായിരുന്നു. അതുപോലെ ഇതും ഇത് നീ പറഞ്ഞ പോലെ ഇപ്പൊ വെട്ടിമാരന്റെ പടം ഒരു നടുക്കോ അല്ലെങ്കിൽ ആദ്യോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പടമൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് ഞാൻ പറയണത് ജി വി എമ്മിന്റെയും വെട്ടിമാരുടെയും മാറ്റിയാ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാ മതി. ശരിയാട്ടോ, ജി വി എമ്മിന്റെ പടത്തിലാണ് അവസാനം നല്ലൊരു എൻഡിങ് ഉള്ളത്. മോണോലോഗിൽ കൊണ്ട് ഒരു മെസ്സേജ് കൊടുക്കുന്നതും ശരിക്കും പറഞ്ഞാൽ ജീവിയമ്മിന്റെ കൂടെയാണ്. അത് ശരിയാണ്, നീ പറഞ്ഞ പോലെ തിരിച്ചാ മതിയായിരുന്നു. അത് ശരിയാട്ടോ. മൂന്നാമത് എനിക്ക് തോന്നിയ ഒരേ ഒരു ഇഷ്യൂ വന്ന് ശരിക്കും പുള്ളി പറഞ്ഞ സംഭവം എന്താ പറയാ, ഇപ്പൊ ഈ ഒരു കോൺവെർസേഷൻ മാത്രമായിട്ട് ആ സിനിമ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാളും ഇമ്പാക്ട് ആയിനെ. ഈ സൗരവ് പറഞ്ഞ പോലെ ഇതൊരു ആഫ്റ്റർ തോട്ട് ആയിരുന്നു അതിന് മുമ്പത്തെ. ലൈക്ക് ഈ വീട്ടിൽ പോയി സംസാരിക്കണതും അങ്ങനെ സംഭവങ്ങളൊക്കെ പിന്നീട് ആലോചിച്ച് ചെയ്ത മാതിരി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് രണ്ട് ആനിമേഷൻ ലൈക്ക് തുടക്കത്തിലെയും അവസാനത്തെയും ലൈക്ക് ആ കഥ കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ആവശ്യമേ I think it's because മറ്റേ എന്താ പറയാ ഈ വെട്ടിമാരന്റെ യൂഷ്വൽ പടങ്ങളിലെല്ലാത്തിലും ഈ പുള്ളിയുടെ വക ഒരു ഇതുണ്ട്, എന്താ പറയാ നറേഷൻ ഉണ്ട് എല്ലാ പടത്തിലുണ്ട്. എല്ലാ പടത്തിലും ആടുകളത്തിലുണ്ട്, മറ്റേ വടച്ചെന്നൈയിലുണ്ട്, അസുരനില് വെക്കാൻ പോയി പുള്ളി ഏറ്റവും ലാസ്റ്റ്. പക്ഷെ പുള്ളി ഹി റിഫ്രെയിൻഡ് ബിക്കോസ് എന്താ ലാസ്റ്റ് പുള്ളിക്ക് ഒരു മറ്റേ ഇവൻ ജയിലിൽ പോകുമ്പോ ഒരു മോണലോഗ് വെക്കണമെന്നുണ്ടായി. പക്ഷെ ഇവിടെ പിന്നെയും അത് റിപ്പീറ്റ് അടിച്ചേക്കാം. സോ ഐ തിങ്ക് ഈസ് കൺഫ്യൂസ്ഡ് എന്താ പറയാ മറ്റേ ആ ഒരു എന്താ ആക്ഷൻ ഫീച്ചർ ഫിലിമിന്റെ ആ ഒരു ഭയങ്കര എന്താ പറയാ ലിറ്റററി പേഴ്സൺ പുള്ളി ഭയങ്കര പുസ്തകം വായിക്കണ ആളാണ്. ഇവിടെ എല്ലാ പടവും എല്ലാം സിനിമ ഓപ്പണിംഗ് കോട്ട്, ഇപ്പൊ മുരളി ഗോപിയുടെ പടത്തിൽ എല്ലാത്തിലും ഓപ്പണിംഗ് കോട്ട് ഉണ്ട്.
വെട്ടിമാരുടെയിലുണ്ട്. അങ്ങനെ ഈ ലിറ്ററി സീനിന്ന് വരുന്ന എല്ലാവരുടെയിലും ഒരു റിട്ടൺ സ്പോക്കൺ വേർഡും റിട്ടൺ വേർഡും അതിന്റെ എവിടെയെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അത് തന്നെ നീ പറഞ്ഞ പോലെ ഇതിനകത്ത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അവസാനം വെറുതെ. പക്ഷെ അവസാനത്തത് ഓക്കെ, ഈ ഹരി കേസ് കൊടുത്തു ഹൈക്കോടതിന് അപ്പീൽ ഇല്ല. പക്ഷെ എനിക്ക് ആക്ച്വലി അത് ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അതില് ഇവര് സായി പല്ലവി പറയണ ഇല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ഷൂട്ട് ആസ് ഇൻ കോർട്ടി പോണല്ല, വെൻ ഹി കംസ് ബാക്ക് ആൻഡ് ഹി സീസ് എ ബോഡി, അത് ഭയങ്കര ഇമ്പാക്ട് ആയിരുന്നു. ഇല്ല എനിക്ക് ആക്ച്വലി ഇപ്പൊ നമ്മള് പറയില്ല, നമ്മളുടെ ഫോക്കസ് അവിടെ നിന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടു. ആ രണ്ടുപേരുടെ കഥയാണ് ഞാൻ പറയണത്. ഒരു ലൈക് ആ ഒരു ഹസ്ബൻഡിന്റെ ക്യാരക്ടറെ ആ സിനിമയിൽ വേണ്ട, ആ ഒരു പ്രസന്റില് മാത്രം ക്ലിയർ ആയിട്ട് കഥ പോയിരുന്നെങ്കിൽ. രാഹുൽ പറഞ്ഞാണെങ്കിൽ തന്നെ നമുക്ക് ഈ പറയുന്ന സിനിമയിലെ എല്ലാ സാധനവും കവർ ചെയ്യായിരുന്നു. ഈ ശരിയാ, രാഹുൽ പറഞ്ഞൊരു ഹസ്ബൻഡിന്റെ ആവശ്യമില്ല, അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷെ അതാ പറഞ്ഞത്, അങ്ങനെ നോക്കുമ്പോഴാണ് ജി വി എമ്മിന്റെ പടം തിളങ്ങി നിൽക്കണത്. കാരണം പുള്ളി എല്ലാം ചെയ്തു, പുള്ളി എല്ലാം വിത്തൗട്ട് എന്താ പറയാ, എവിടെയും ഒരു സോർത്തമ്പ് പോലെ നിൽക്കാണ്ട് എല്ലാ സാധനത്തിനെയും കവർ ചെയ്ത് എല്ലാ ആസ്പെക്ട്സും വൃത്തിക്ക് കവർ ചെയ്തത് ജി. അതുകൊണ്ടാണ് എനിക്ക് ജീവനോട് ഇഷ്ടപ്പെട്ടത്. വെട്ടിമാരന്റെ പടം എല്ലാം കവർ ചെയ്യണ്ടെങ്കിൽ പോലും ചിലതൊക്കെ അനാവശ്യമായിട്ട് തോന്നി. അതാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് എനിക്ക് ജീവനോട് ഇഷ്ടപ്പെട്ടത്. അവസാനം അതേ പറഞ്ഞത്, പ്രകാശ് രാജിന്റെ ആ ലൈക് ക്ലൈമാക്സിൽ ആ ഒരു വൺ മിനിറ്റ് ഷോർട്ടിൽ അങ്ങനെ നിൽക്കുകയായിരുന്നെങ്കിൽ അതിന് കുറച്ചുണ്ട്. കാരണം എനിക്ക് ലൈക് ആ പ്രകാശ് രാജ് അവിടെ ഇരുന്ന സീനിൽ ആദ്യം മനസ്സിലേക്ക് വന്ന സായി പല്ലവി പറഞ്ഞ കാര്യം, സ്വന്തം മോളെ കൊന്നിട്ട് തനിക്ക് ഇനി കിടന്ന് ഉറങ്ങാൻ പറ്റും, മനസ്സമാനത്തെ കിടന്ന് ഉറങ്ങാൻ പറ്റും സായി പല്ലവി ചോദിക്കുന്നതാണ് ലൈക് ആ ഒരു പ്രകാശ് രാജിന്റെ മുഖത്ത് അത് ഉണ്ടായിരുന്നു. ഇനി ഞാൻ ലൈക് എങ്ങനെ ജീവിക്കുന്നുള്ള പോലെ, കാരണം അവിടെ നിന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി അതിനൊരു അയ്യോ ലൈക് അങ്ങനെ ഉണ്ടായിരുന്നു തന്നെ. പക്ഷെ ഇതിപ്പോ പ്രകാശ് രാജ് ഇനി പിന്നെ അത് കഥ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ എന്തോ അയ്യോ ലൈക് ആ ശരി പ്രകാശ് രാജ് രക്ഷപ്പെട്ടു അങ്ങനെ അങ്ങനെ അത് നിൽക്കുമ്പോ എന്തോ ഒരു ആവശ്യമില്ലാത്ത ഇല്ല. എനിക്ക് ആക്ച്വലി പെർഫോമൻസ് ജീവിതം മോശമായിട്ട് എനിക്ക് തോന്നില്ല അവരുടെ അല്ലെങ്കിൽ എനിക്ക് അതിലെ മോന്റെ ക്യാരക്ടർ മാത്രം എനിക്ക് പുള്ളിയെ പുള്ളിയെ പോലെ കാണാനുള്ളത് കൊണ്ടാണെന്നു കൊണ്ട് മോനെ എനിക്ക് പുള്ളി ആക്ച്വലി കുഴപ്പമില്ല എനിക്ക് അത്ര ഭയങ്കര. കാരണം എനിക്കാണ് പുള്ളിയുടെ ഒരു പുള്ളി ലൈക് ഒരാളെ മനസ്സിൽ ആലോചിച്ചിട്ട് ചെയ്ത പോലെ ശരിക്കുള്ള ഒരാളെ പുള്ളിക്ക് അറിയണ പോലത്തെ ഒരാള് അങ്ങനെയാ പുള്ളി ചെയ്തത്. പക്ഷെ എന്നാൽ എനിക്ക് ജീവിയമ്മിന്റെ കാസ്റ്റിംഗ് ആക്ച്വലി വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യുന്നത് ആയിരുന്നു എനിക്ക് അങ്ങനെ തോന്നിയത്. ആക്ച്വലി അങ്ങനെ അങ്ങനെ എന്തായാലും പുള്ളി വേറെ ആരെയും കാസ്റ്റ് ചെയ്തിട്ട് ആള് സെലക്ട് എന്തോ ഇഷ്യൂ വന്നിട്ടോ പിന്നെ പുള്ളി തന്നെ ചെയ്യാം. കുഴപ്പമില്ലായിരുന്നു, പക്ഷെ കുറച്ചും കൂടെ നല്ലൊരു ആക്ടർ ആയിരുന്നു, കുറേ കൂടെ ഡെപ്ത് തോന്നി. ആ റൂഫ് ടോപ്പ് സീക്വൻസ് കൂടെ നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ചെക്കൻ ചെക്കൻ ബോറായിരുന്നു, ചെക്കൻ അഭിനയം വളരെ ബോറായിരുന്നു. എനിക്ക് ആ ചെക്കന്റെ ക്യാരക്ടർ തന്നെ ഒട്ടും ജസ്റ്റിഫൈഡ് അല്ല എന്ന് വെച്ചാൽ. നീ ഒന്ന് ആലോചിച്ച് നോക്കും, നിന്റെ അനിയത്തിയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെയാണെങ്കിൽ നീ ആദ്യത്തെ നിന്റെ ഇമ്പൾസ് നിന്റെ ആദ്യത്തെ ഇമ്പൾസ് എന്തായിരിക്കും, അവനെ കൊന്ന് അവിടെ കുഴിച്ച് മൂടും ആ ടൈമിൽ തന്നെ, അല്ലാണ്ട് വീട്ടിൽ വന്ന് പറഞ്ഞ് കഥ ചോദിച്ച് ഇങ്ങനെയൊക്കെ. നീ ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തു, അത് കാരണം ക്യാരക്ടർ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതിപ്പോ ഒരാൾക്കാർ റിയാക്ട് ചെയ്യുന്ന വേറെ രീതിയിലല്ലേ, അയാളുടെ അയാൾ ചെക്കൻ കറക്റ്റ് മറ്റേ അച്ഛൻ പറയണ പോലെ അങ്ങനെ അങ്ങനെയുള്ള ഒരു ചെക്കനായിട്ടാണ് അയാൾ കാണിച്ചിരിക്കുന്നത്. കറക്റ്റ് കറക്റ്റ് ആയിട്ട് ഇപ്പൊ അച്ഛൻ 3 മണിക്ക് വരണമെന്ന് പറഞ്ഞപ്പോ അവനാണ് കറക്റ്റ് 3 മണിക്ക് വരുന്നതും അവൻ ശരിയാ. കാസ്റ്റിംഗ് മോശമായിരുന്നു ആ ഒരു സംഭവം അത്ര. അപ്പൊ 96 സെക്കൻഡ് അല്ലേ അത്? അതെ അതെ സെയിം. ഞാനും വിജയ് വി ആർ നമ്പ്യാറല്ലേ, ഞങ്ങള് പനമ്പിള്ളി അതിന്റെ ഓഡിഷൻ പോയതാ 96 ജൂനിയർ വിജയ് സേതുപതി. ഞാൻ പുറത്തു നിന്ന് എന്നിട്ട് അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ അവിടെ എത്തിയെ. എവിടെ ആയനേ കാതലേ കാതലേ പാടിയാണ് പോടാ.
ഇല്ല ആക്ച്വലി എനിക്ക് പേഴ്സണൽ ലൈക്ക് ഏറ്റവും മോശം ആക്ടിങ് തോന്നിയത് വിഘ്നേഷ് ലൈക് വിഘ്നേഷ് ഇവന്റെ ലീഡാ ലൈക് കൽക്കി ഘോഷിലും മറ്റേ അഞ്ജലിക്ക് അഞ്ജലി ഒട്ടും കൺവിൻസിങ് ആയിരുന്നു ചില ഷോട്ടിലൊക്കെ എനിക്ക് ലൈക് ആക്ടിങ് അതായിരുന്നു ഏറ്റവും ഓഫ് ആയിട്ട് തോന്നുന്നു ലൈക് ലൈക് അവര് അവരുണ്ടായിരുന്നു ഏറ്റവും മോശം പക്ഷെ ബാക്കി എല്ലാവരും സൂപ്പർ ആയിരുന്നു മറ്റേ ബി ക്യൂക്കും മറ്റേ അതിലുണ്ടല്ലോ ആ പടത്തില് ഒരു ഡയലോഗ് ഇല്ല ചെറു ചെറു കുള്ളം പറയുന്ന വെള്ളക്കാരി വെള്ളക്കാരി എന്താണ് അതിന്റെ അർത്ഥം എന്താ കാണാൻ ലൈക് നമ്മള് പറയില്ല എന്താ പറയാ അങ്ങനെ ചോദിക്കാൻ കാരണം വിഘ്നേശ്വരന്റെ ഇന്റർവ്യൂവിൽ വിഘ്നേശ്വരൻ പറയണ്ടേ എനിക്ക് മറ്റേ ഇത് നരേറ്റ് ചെയ്യുന്ന ഒരാൾ ഒരു വെള്ളക്കാരി ആയിരിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഞാൻ വിചാരിച്ച എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ശേഷം അതെ അത് മെയിലേക്ക് തമിഴ് മനസ്സിലാവില്ല എന്നുള്ള സംഭവമായിരിക്കും കാരണം ആ വീട്ടിലേക്ക് ഉള്ളിൽ വന്നു കഴിയുമ്പോ ഇത് മനസ്സിലാവും ആ മറ്റേ ആദ്യം ഇവരെ രണ്ടുപേരും പരിചയപ്പെടണമെന്ന് പറഞ്ഞിട്ട് ഇയാള് മറ്റേ കല്യാണം നടത്തുന്നതും തൊട്ടപ്പുറത്ത് മറ്റേ ഈ പറഞ്ഞ ടൈറ്റാനിക് ജാക്കും റോസും കെട്ടിയാത്തോണ്ടാണ് ഒന്നിക്കാത്തോണ്ടാണ് പടം ഹിറ്റ് ആയ അല്ലെങ്കിൽ പടം ഫ്ലോപ്പ് ചെയ്താ അപ്പൊ നമ്മള് ബാലൻസ് ഒക്കെ പറഞ്ഞ ഷോട്ടൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സംഭവം മൊത്തം അതിന്റെ കൊറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു പക്ഷെ അത് നശിപ്പിച്ച് അവസാനം ആയപ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യം വന്നു അതാ പറഞ്ഞത് അത് പേപ്പറിൽ ലൈക് സ്ക്രീൻ റൈറ്റർ ആ പുള്ളി ബേസിക്കലി എനിക്ക് അങ്ങനെ അങ്ങനെ തോന്നുന്നു നമ്മള് പറയില്ല ചില ആൾക്കാർ ലൈക് എഴുത്തുകാർ സിനിമ എടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കാരണം ലൈക് അവരതിനുള്ള കുറെ ഇങ്ങനെ എഴുതി ഉണ്ടാക്കാൻ നോക്കും ഇങ്ങനെ എന്താ പറയാ ഷോർട്ടിൽ കാണിക്കുന്നതിന് പകരം അത് ഡയലോഗിലും ലൈക് ഇങ്ങനെ എഴുതി അതിനുള്ള ഫില്ല് ചെയ്യാൻ നോക്കും എനിക്ക് ഇതിൽ അങ്ങനെ തോന്നി അവസാനം അതിങ്ങനെ എഴുതി ഫില്ല് ചെയ്യും അത് ബെറ്റർ ആയിട്ട് ലൈക്ക് ഇപ്പൊ അത് വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ക്ലൈമാക്സ് അനാവശ്യമായിട്ട് പെട്ടെന്ന് അങ്ങ് കുറച്ചും കൂടി നൈസായിട്ട് തീർക്കാന്നുള്ള രീതിയിൽ തീർത്തപ്പോ അങ്ങനെ പ്രശ്നം പറ്റിയതാണ് കാരണം വെറുതെ എന്തിനാണ് ലെസ്ബിയൻ അല്ലാന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരു റിവീലൊന്നും തോന്നണില്ല അവിടെ ഒരു ഭയങ്കരമായിട്ടൊന്നും തോന്നണില്ല അതേപോലെ ബി ക്യൂ റാപ്പ് ചെയ്യുന്നത് എന്തിനാ ആർക്കാ അങ്ങനൊന്നുമില്ല ചുമ്മാ റാപ്പ് ചെയ്തേക്കാം അത് കഴിഞ്ഞിട്ട് എന്തിനായാലും ഇംഗ്ലണ്ടിൽ പോയിട്ട് റാപ്പ് പഠിക്കണേ ആർക്കറിയാം അതാ പറഞ്ഞ അവിടെ വെറുതെ ആവശ്യമായിട്ട് എന്തിനോ വേണ്ടി മോശമായിട്ട് തോന്നില്ലായിരുന്നു ലൈക് അത് കഥയായിട്ട് പറയുമ്പോ ഒരു പക്ഷെ മോശമായിട്ട് തോന്നില്ല നിന്റെ അടുത്ത് ഞാൻ അത് കഥയായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അത്ര മോശമായിട്ട് ഇതിപ്പൊ അത് എഴുതി കാണിച്ചുകൊണ്ടായിരിക്കും അത് പ്രശ്നം വന്നേക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാ വാട്ട് ഇഫ് നീ കാണുന്നത് ഈ മറ്റേ ആള് യൂട്യൂബിന്റെ കാരണം അയാളുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന രീതി നൈസ് ആയിരുന്നു അയാളുടെ ഒരു ഗോഡ്ഫാദർ ടൈപ്പ് ഒരു മനുഷ്യൻ അവസാന ചിരി വന്നപ്പോഴത്തേക്കും പുള്ളി ആ തേവടിയ പയ്യനാ വിശത്തേവിടെ പുറത്തേക്ക് പറഞ്ഞിട്ട് ചിരിക്കുമ്പോ അവിടെ നിർത്തിയിരുന്നേ നൈസ് ആയിരുന്നേനെ അത്രേ ഉള്ളൂ പുള്ളി അത്രയൊക്കെ മാറുള്ളൂ ഒരു മനുഷ്യൻ കറക്റ്റ് ആയിട്ട് അവിടെ നിന്നേനെ പക്ഷെ അതിന്റെ ആദ്യം കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ പോണെന്ന് കൂടെ കാണിച്ചിരുന്നെങ്കിൽ തീർന്നേനെ എനിക്കതുകൊണ്ടിരിക്കും പക്ഷെ ഒരു പക്ഷെ മറ്റേ സുധാ കോമഡി ഏറ്റവും വീക്കായിട്ട് തോന്നുന്നു കാരണം വിഘ്നേഷ് ഇവന്റെ അവസാനം മോശമായിരുന്നെങ്കിലും അതിൽ പുള്ളി എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട് ലൈക് അത് കുഴപ്പമില്ലാത്ത ഒരു ലൈക് ഒരു വെറൈറ്റി എക്സ്പെരിമെന്റ് ജീവിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ജീവിയുടെ നമ്മളിപ്പോ പറയില്ലേ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കണ കുട്ടി ലൈക് അവർ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും ഇതും അയാളുടെ നല്ല ലൈക് ഒരു 100-ൽ 100 മേടിക്കുന്ന ആള് ഇതിലും 100-ൽ 100 മേടിച്ചു അങ്ങനെ എനിക്ക് തോന്നുന്നു വെട്ടിമാരന്റെ എനിക്ക് നല്ല എനിക്ക് പുള്ളിയുടെ നല്ലതാണോ ചീത്തയാണോ നമുക്ക് മാർക്ക് ഇടാനുള്ള അത്രയും വന്നിട്ട് പക്ഷെ സുധാ കോങ്കയുടെ എനിക്ക് അതാ തോന്നി സുധാ കോങ്കയുടെ ആവറേജ് ലൈക് ബോറിംഗ് ആയിരുന്നു അത് നല്ലതല്ല മോശമല്ല മോശമായിരുന്നെങ്കിലും ലൈക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല നല്ലതായിരുന്നെങ്കിലും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല ലൈക് ഭയങ്കര സൂപ്പർ ആയിരുന്നു ഇത് ഒരു ലൈക് ആവറേജ് ആയിരുന്നു
ലൈക് ആ ഒരു ബോറിങ് ഫാക്ടർ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ വന്നു. അതുകൊണ്ട് എനിക്ക് ഒരു പക്ഷെ ലൈക് അംഗം വർക്കാവാനും ആ പാട്ട് ആക്ച്വലി ഇതിൽ വേണ്ടായിരുന്നു. ഇത് നിങ്ങൾ പാട്ടിന്റെ ഭയങ്കര പ്രശ്നമുണ്ട്, കാരണം ഈ ഈ 30 മിനിറ്റിൽ അവരൊരു പാട്ട് കൂടി കുത്തി കയറ്റുമ്പോ അത് എനിക്ക് എനിക്ക് അത് ഭയങ്കര പ്രശ്നമായിട്ടും കാരണം ഗോ സ്റ്റോറീസ് ആണെങ്കിലും മറ്റേ ഇവരൊക്കെ ഏത് ബാക്കി എല്ലാ ആന്തോളജീസും ഗോ സ്റ്റോറീസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ട അവരാരും, പക്ഷെ അതിലൊക്കെ അവരെ ആക്ച്വലി എക്സ്പെരിമെന്റ് അവർക്ക് പറ്റാത്ത സാധനങ്ങൾ അവർ ചെയ്തു. ഇവര് 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 തന്നെ ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് പാട്ട് കയറ്റിയേ പറ്റൂ, കാരണം പ്രൊഡ്യൂസേഴ്സ് ചെയ്യും, സ്റ്റാർസിനെ വെച്ചേ പറ്റൂ, ഒരു ഡാൻസ് സീക്വൻസ് വെച്ചേ പറ്റൂ എന്ന് പറയുന്ന ആൾക്കാർ തന്നെ അത് തന്നെ അത് വേണ്ടാത്ത സ്ഥലത്തൊന്നും പറ ചെയ്യും. പിന്നെ എന്തിനാണ് ഇവര് നേരത്തെ പോയി ഇത് ഇങ്ങനെ പറയണമെന്ന് ചോദിക്കില്ല ആൾക്കാർ എന്ന് പറഞ്ഞാ ഇവരുടെ സെൻസിബിലിറ്റി അങ്ങനെയാ. അവർ അങ്ങനെ സുധാ കോങ്ര ഇപ്പം അഖില് പറഞ്ഞ പോലെ അങ്ങനെ ലൈക് അങ്ങനത്തെ സിനിമ എടുക്കണം ആഗ്രഹിക്കുന്ന ആളാ. സോ അതിന്റെ ലൈക്ക് അതാ പറഞ്ഞു ജി വി എമ്മിന്റെ പക്ഷെ എനിക്ക് മോശമായിട്ട് തോന്നില്ല. ജി വി എമ്മിന്റെ പാട്ട് വന്നതും വലിയ അങ്ങനെ കഥയെ ഇതില്ലാത്ത പോലെ അഫക്ട് ചെയ്യാത്ത പോലെ നല്ലൊരു ട്രേറ്റ് ആണ്. ഹാവ് യു സീൻ വേട്ടയാട് വിളയാട് ഓർക്കുന്നുണ്ടോ? അതിന്റെ ഓപ്പണിംഗ് ഇതില് ലൈക് അതുവരെ നമ്മള് ഈ കോപ്പ് സ്റ്റോറി എന്താ കോപ്പിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, പുള്ളിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കുറെ ഷോർട്സ് പാട്ടിന്റെ ഇടയ്ക്ക് കിട്ടി കണ്ടിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ എല്ലാ പടത്തിലും ഈ സംഭവം കയറി വരുന്നത്. അപ്പൊ ജീവിതമാണ് ഇല്ല, പക്ഷെ പുള്ളി ഫാൻ ബോയ് ആയിരുന്നല്ലോ. പുള്ളി ഫാൻ ബോയ് പടം ഇൻകേപ്പബിൾ ടു ഡു എ സിൻ സ്റ്റോറി എന്ന് ആൾക്കാർ പറഞ്ഞത് ജീവിയമാണ്. പക്ഷെ എപ്പോഴും കാണില്ലേ ഭയങ്കര ഏറ്റവും വീക്ക് മനുഷ്യൻ ഒരു വെൻ ഹി ഫേസ് ദ ചാലഞ്ച് പുള്ളി അതിനെ ഓണസ്റ്റ് ആയിട്ട് ചെയ്യും. ഇല്ല സർ, അത് അത് ഞാൻ ഒരിക്കലും സമ്മതിച്ചില്ല. കാരണം ഇവര് ഈ നാല് പേരിലും ഏറ്റവും വയലന്റ് സിനിമ ഇയാള് തന്നെയാണ്. നീ ജി നായകൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ആ സിനിമ ലോകത്ത് ആരും നെടുനീസി നായകൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ജി വി എമ്മിന്റെ നെടുനീസി നായകളും പച്ചക്കിളി മുത്തച്ഛനും ഈ രണ്ട് സിനിമ മാത്രം നീ കണ്ടു, എന്നിട്ട് പറ ജി വി എമ്മിന് വയലൻസ് ചെയ്യാറില്ല. നെടുനീസി നായകൾ സബോ ഒരു ആള് ഹു ഈസ് റേപ്ഡ് ബൈ ഹിസ് ബയോളജിക്കൽ ഫാദർ ആൻഡ് ഹി കിൽസ് ഹിസ് ബയോളജിക്കൽ ഫാദർ, എന്നിട്ട് ഹി ഈസ് ലെഫ്റ്റ് വിത്ത് ഹിസ് സ്റ്റെപ്പ് മദർ ഹൂം ഹി റേപ്സ്, എന്നിട്ട് ഹി അബ്ഡക്ട്സ് വിമൻ ആൻഡ് ലൈക് അവരെ ലൈക് ഓരോ ദിവസവും ടോർച്ചർ ചെയ്ത് കൊല്ലും. ലൈക് ബേസിക്കലി ഇതാണ് കഥ, ഇതാണ് ജി വി എമ്മിന്റെ സിനിമ നെടുനീസി നായകൻ. അത് സിനിമ ലൈക് ബയോളജിക്കലി അല്ല കമേഴ്ഷ്യലി ഭയങ്കര ഫ്ലോപ്പ് ആയതുകൊണ്ട് ആർക്കും അറിയില്ല. ഗൗതം മേനോൻ ആക്ച്വലി ഫുൾ വയലൻസിന്റെ ആളാ. പുള്ളി പിന്നെ ഈ എന്താ പറയാ സ്റ്റീരിയോ ടൈപ്ഡ് ആയതാണ് എനിക്കൊണ്ട്. അത് ഞാൻ പറയില്ല, അത് എനിക്കൊന്നും ഇപ്പോഴത്തെ ആൾക്കാരില്ല, ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ ഈ സിനിമ ഒന്നും കണ്ടിട്ടില്ല. ഈ ജി വി എമ്മിന്റെ വയലൻസ് സൈഡ് കാണാത്തവരെ കുറെ കൂടി ഇപ്പൊ ലൈക് ഇതേ മറ്റേ ഇതിലും പച്ചക്കിളി മുത്തശ്ശർ എന്ന് പറഞ്ഞ സിനിമയിലും ജി വി എം ആക്ച്വലി വയലന്റ് ആണ്. പക്ഷെ ലൈക് പുള്ളി ഇങ്ങനെ എന്താ പറയാ പുള്ളി ഭയങ്കര സ്കോർസേസി ഭക്തനാ. പുള്ളി ആ ഒരു ലൈക് ഇതുള്ള സ്റ്റൈലുള്ള ആളാണ്. പക്ഷേ പുള്ളിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാണ്ട് പോയൊരു മനുഷ്യനാണ്. എനിക്ക് വിഘ്നേഷ് ശിവൻ ആയിരുന്നു ഏറ്റവും ലൈക് ഈ കരൺ ജോഹർ പോലെ ബാക്കി മൂന്ന് പേര് വരുമ്പോഴും മലയാളത്തിലായിരുന്നെങ്കിൽ നാല് ഡയറക്ടേഴ്സിനെ പിക്ക് ചെയ്യാൻ പറഞ്ഞാലേ പിക്ക് ചെയ്തേ. സെബി മലയാളം, ലിജോ ജോസ് പള്ളിശ്ശേരി, പിന്നെ മറ്റേ പുള്ളി നമ്മുടെ ഉണ്ടയുടെ ഡയറക്ടർ ഖാലിദ് റഹ്മാൻ. ഖാലിദ് റഹ്മാൻ കാരണം പുള്ളി പറഞ്ഞ മറ്റേ എന്തോ എന്തോ എനിക്ക് എനിക്ക് പേര് ഓർമ്മ കിട്ടില്ല. മറ്റേ ആണെന്ന് തോന്നുന്നുണ്ട് ലൈക്ക് എനിക്ക് കാരണം എനിക്കെന്തോ എനിക്കെന്തോ പുള്ളിക്ക് ആക്ച്വലി എനിക്ക്
സിബിമലയിൽ ജോജോസ് പെല്ലിശ്ശേരി, ഈ പുള്ളി ഈ ഖാലിദ് റഹ്മാൻ, പിന്നെ ഒരാളെ ആരാ വേണ്ടത്? ഞാൻ ആലോചിക്കണം. അല്ല, സിബിമലയിൽ എനിക്ക് ആക്ച്വലി ഭയങ്കര ലൈക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ഡയറക്ടർ ഇപ്പൊ ലൈക് ജീവിച്ചിരിക്കണില്ല പുള്ളി. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ചെയ്ത ലൈക് ഈ അടുത്ത് കഴിഞ്ഞൊരു 10 കൊല്ലത്തിൽ സിബിമലയിൽ ചെയ്ത നല്ല സിനിമയൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പുള്ളി തിരിഞ്ഞു വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണ്. ആലോചിക്കേണ്ടി വരും. അത് അത് ഒത്തിരി ലൈക് ലാസ്റ്റ് ആരെ കിട്ടണല്ലേ പെട്ടെന്ന്. എനിക്ക് എനിക്ക് അറിയില്ല ലൈക് മേബി ഒരു കമേഴ്ഷ്യൽ ആരെങ്കിലും ഉണ്ടായിരിക്കാം, കാരണം ഇവരെല്ലാവരും ഇത്തിരി ഓഫ് ബേസ് സിനിമയുടെ ആൾക്കാരാണ്. ഇരുന്ന് ആലോചിക്കാം. ഞാനായിരുന്നേല് ഫസ്റ്റ് ഓഫ് ഓൾ രാജീവ് രവി, പിന്നെ ബേസിൽ ജോസഫ്. ആ ബേസിൽ ജോസഫ് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. ശരിയാ. നല്ല. പിന്നെ ഒന്നില്ലെങ്കിൽ അൻവർ റഷീദ്, അല്ലെങ്കിൽ നമ്മുടെ പുത്രൻ. ശരി. പിന്നെ നല്ല ജോസഫ്. പക്ഷേ ലാസ്റ്റ് ഡയറക്ടർ I want someone, എന്താ പറയാ, കുറച്ചും കൂടി നമ്മൾ നോൺ ഫോർ ഡൂയിങ് സ്റ്റഫ് ഇങ്ങനത്തെ. അപ്പൊ ഒബ്വിയസ്ലി ദി ജോജോസ് പെല്ലിശ്ശേരി ആയിരിക്കും എന്റെ ലാസ്റ്റ് ചോയ്സ്. അത് രാജീവ് രവി, ലിജോ, ആൻഡ് ഐ എം ഓൺ ദി ഫെൻസ് വിത്ത് അൽഫോൻസ് പുത്രൻ ഓർ മറ്റേ അൻവർ റഷീദ്. അൻവർ റഷീദ് ഞാൻ അങ്ങനെ ചോദിച്ചപ്പോഴാണ്. ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ബേസിൽ ജോസഫ്, രാജീവ് രവി, അൻവർ റഷീദ് അല്ലെങ്കിൽ അൽഫോൺസ് പുത്രൻ, രാഹുലിന്റെ സിബിമലയിൽ ഖാലിദ് റഹ്മാൻ അല്ല അമൽ നീരദ്, പിന്നെ ഒരാളും കൂടെ അത് അറിയില്ല. ഓർഡറിൽ പോകണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ആദ്യത്തെ പടം സിബിമലയിലുണ്ട്, സിബിമലയിൽ അവസാന പടം അല്ലേ ജോസഫ്? സിബിമലയിൽ അൻവർ റഷീദ്, അമൽ നീരദ്, ബേസിൽ ജോസഫ്. ഈ ഓർഡറിലാണെങ്കിൽ എനിക്ക് ബേസിൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആക്ച്വലി ഞാനത് പറഞ്ഞു, എനിക്ക് ലൈക്ക് ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യുന്ന ഒരാളെ വേണമെന്ന് പറഞ്ഞോണ്ടിരുന്നത് ബേസിൽ ജോസഫ്. ആക്ച്വലി നല്ല ചോയ്സ്, കാരണം പുള്ളി അങ്ങനെ എനിക്കറിയില്ല പുള്ളിയുടെ എന്തൊരു നല്ലെണ്ണയുടെ പരസ്യമൊക്കെ ഇല്ലേ പുള്ളിയുടെ. അതെ അതെ, അങ്ങനെ ഇത് ചെയ്തേക്ക് ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് അറിയാം. പക്ഷെ സനൽകുമാർ ശശിധരൻ, ലിജോസ് പെല്ലിശ്ശേരി, ഗീതു മോഹൻദാസ് ഡെഫിനറ്റ്ലി വേണം. എഴുതുവാണെങ്കിൽ ഗീതു മോഹൻദാസിന്റെ സെക്ഷൻ അല്ലേ സനൽകുമാർ ശശിധരന്റെ സെക്ഷൻ ചുമ്മാ എസ് ഹരീഷ്. കാരണം ജല്ലിക്കെട്ട് കാരണം ഉണ്ണിയാറിന്റെ പുസ്തകം. ഐ ഡോണ്ട് നോ വൈ ഉണ്ണിയാറും ജോസ് പെല്ലിശ്ശേരി സിനിമ എടുക്കാത്തത് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഭയങ്കര അടിപൊളിയായിരിക്കും പുള്ളിയുടെ എല്ലാം, ഭയങ്കര ഒരു കുറച്ച് സറിയലിസവും കുറച്ച് ഇതുള്ളതും. ജോസ് പെല്ലിശ്ശേരി പക്ക മാച്ച് ആണ് സത്യം പറഞ്ഞ. എന്തുകൊണ്ടാണ് അറിയാൻ പാടില്ല. കാരണം ചാർലി ഒക്കെ ഇല്ലേ, ചാർലിയുടെ ഇന്റർവ്യൂല് പുള്ളി പറഞ്ഞത് മാർട്ടിൻ റെക്കോർഡ് ആക്ച്വലി വന്ന് പറഞ്ഞ് ഇത് ഇത്രയും ഡാർക്ക് ആക്കേണ്ട മച്ചാനെ, നമുക്ക് ഹാപ്പി പടം മതി എന്ന് പറഞ്ഞിട്ട് പുള്ളി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടി മാറ്റി ഹാപ്പി മാത്രമാക്കി എഴുതിയേക്കുന്ന പടമാണ് ചാർലി. കാരണം നീ ആലോചിച്ച് നോക്ക്, ചാർലിനെ പോലത്തെ ഒരു ക്യാരക്ടർ ഒരിക്കലും അത്രയും പക്കയായിരിക്കില്ല. മീൻസ് പുള്ളിക്ക് ഓബിയസ്ലി വൈസസ് ഉണ്ടാവും. അപ്പൊ അതാ പറഞ്ഞത്, പുള്ളി പുള്ളിക്ക് ഉണ്ണിയാർ ആസ് എ സ്ക്രീൻ റൈറ്റർ ഹാസ് ഓൾവേസ് ബീൻ റിസ്ട്രെയിൻഡ്. എപ്പോഴും ഇങ്ങനെ കുട്ടിയാണ് നിൽക്കുന്നത് പുള്ളി. പുള്ളിക്ക് മൊത്തമായിട്ട് അങ്ങ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല സിനിമയിൽ കൂടെ. പുള്ളിയുടെ ബുക്സ് ഒക്കെ വായിച്ചറിയാം പുള്ളി പക്കയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ലിജോസ് പെല്ലിശ്ശേരി ഉണ്ണിയാർ ഒരു സിനിമ വന്നിട്ട് കിട്ടുമായിരുന്നില്ല.
അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് എനിക്ക് പേഴ്സണലി സിബി മലയിലും പുള്ളിയുടെ സ്പേസ് ഇതല്ലല്ലോ, മേ ബി മറ്റേ പുത്തം പുതുകാല പോലത്തെ ഒരു സ്പേസ് ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. ഇല്ല പുള്ളി ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റോറീസ് മറ്റേ എഴുത്തുകാരൻ സക്രി അതേ പറഞ്ഞ അങ്ങനത്തെ ഒരു കുറച്ചും കൂടി മെച്ചോർ ആൾക്കാര് ഞാൻ അങ്ങനെ ചൂസ് ചെയ്യുന്നത്. സിബി മലയിൽ സക്രിയ, പിന്നെ പിന്നെ ആരൊക്കെയാണ് ഞാൻ പറഞ്ഞത്, അമൽ നീരദ്. അമൽ നീരദ ഇങ്ങനത്തെ ഒരു ടോപ്പിക് എനിക്ക് മറ്റേ അഞ്ച് സുന്ദരികളിൽ ഏറ്റവും എന്താ പറയാ കുഴപ്പമില്ലാത്ത തോന്നിയത് ആരുടെ അത് മറ്റേ ഇതിന് ഉണ്ണിയാർ. അതെ അതാ ഞാൻ പറഞ്ഞില്ലേ, ഉണ്ണിയാറും പക്ഷെ ആ കഥ മറ്റേ എന്താ പറയാ ഭാര്യയും അതിന്റെ സംഭവം ആക്ച്വലി എന്തൊരു ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ക്രിസാന്തമംസ് അങ്ങനെ എനിക്ക് അഞ്ചു സുന്ദരികളിൽ മറ്റേ സിനിമ എന്താ പറയാ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ആ ഫോട്ടോ എടുക്കാൻ പോയില്ലേ യാത്രയോ, എനിക്ക് അത് ഇഷ്ടമല്ല. എനിക്ക് എന്ത് എനിക്ക് മറ്റേ ജി വി എമ്മിന്റെ പടം കാണണ പോലെ അത് മറ്റേ ഇതില് മറ്റേ കുഞ്ഞുകുട്ടിയും കുഞ്ഞു ചെക്കനും കൂടി ഫോട്ടോ എടുക്കാൻ എനിക്ക് എന്തോ വരും കാര്യം കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇതിന് ആകെ സ്കിപ്പ് ചെയ്യും. എടാ മറ്റേ ജിഗർദണ്ഡ കണ്ടോ നീ? ജിഗർദണ്ഡ അല്ല, നീക്ക് നീ ആരെയാണ് ചേതൻ അറിയോ? ചേതൻ എന്ന് പറഞ്ഞ ചേക്കൻ ഒരു ഒരു ചെറിയൊരു കുട്ടിയും കൂടെ പക്ഷെ രാഹുലെ ആ പടത്തിൽ നിനക്ക് പിന്നെയും കാണാൻ തോന്നിയില്ലല്ലോ. അയ്യോമാരുടെ പടത്തിൽ വന്നില്ല മനസ്സിലായില്ലേ? അത് അത് പക്ഷെ എനിക്കറിയില്ല, അങ്ങനെയൊക്കെ സിനിമ ഇതിന് രണ്ടാമത് കാണാറൊന്നുമില്ല എനിക്കറിയില്ല. പക്ഷെ അതെ പറഞ്ഞു, എനിക്ക് അങ്ങനെ നോക്കുമ്പോ അമൽ നീരദ് വരുന്നു കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. കാരണം ബാക്കിയുള്ള രണ്ടുപേരും ജോജു ശ്രീലിശയുടെ ഒരു സിനിമ, സിബിമലയുടെ ഒരു സിനിമ, ഇവർ രണ്ടുപേരും കൊണ്ടുപോയി എന്താ പറയാ കാണാൻ പറ്റാത്ത പോലെ ആക്കി കഴിഞ്ഞാൽ ഒരു അമൽ നീരദ് ഒരു ബേസിൽ ജോസഫും വേണം അവിടെ. ഞാൻ അങ്ങനെ ആലോചിച്ചു, ഒന്ന് മനുഷ്യൻ ഇരുന്ന് കാണാൻ തോന്നണം, അല്ലെങ്കിൽ മറ്റേ അപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ എന്താ പറയാ, നിന്റെ ഓൾറെഡി ഇപ്പൊ നിന്റെ നീ ചൂസ് ചെയ്ത ഡയറക്ടേഴ്സും ഇവരിൽ ഓൾറെഡി ഈ ഗീതു മോഹൻദാസും രാജീവ് രവിക്ക് ഉള്ളതല്ലേ, സോ യു ക്യാൻ ട്രസ്റ്റ് ദം ടു ഡു ദാറ്റ്. ആ ഒരു റേഞ്ച് വരെ എത്തിക്കാനായിട്ട് യു ക്യാൻ ട്രസ്റ്റ് ടു ഡു ദാറ്റ്. അതിന്റെ പുറമെ യു ഡോണ്ട് നീഡ് അനദർ. ഞാൻ ഉദ്ദേശിച്ചത് ലിജോസ് പെലിശ്ശേരി ചെയ്യാൻ പോണ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഓബ്വിയസ്ലി ഓഫ് ബീറ്റ് ആയിരിക്കും. ഓഫ് ബീറ്റ് എന്ന് പറഞ്ഞാൽ സനൽ കുമാർ ശശിധരനും ഗീതു മോഹൻദാസും പെർഫെക്റ്റ് കോറിലോട്ടായിരിക്കും പോവാ, ഇതെന്താണ് സാധനം എന്നുള്ളത് പക്കയായിട്ട്. വിഘ്നേശ്വരൻ ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഒരു പത്തിരട്ടി സാധനം ലിജോസ് പെലിശ്ശേരി ചെയ്യും. പുള്ളി അങ്ങനെയേ ചെയ്യുള്ളൂ, പുള്ളി എപ്പോഴും വെറൈറ്റിയാ.
ബേസിൽ ജോസഫ് ആണ് എന്റെ കോമിക് റിലീഫ്, മനസ്സിലായോ? അതെ, കോമിക് റിലീഫ് അല്ലേ. എനിക്ക് എനിക്ക് പുള്ളിയിലേക്ക് നമ്മൾ പറയില്ലേ പുള്ളി ഒരാൾ ചെയ്യാത്ത കാര്യം ചെയ്യിച്ച് പുള്ളിയിലേക്ക് അതെങ്ങനെയല്ലേ അയാൾ അവിടെ സർവൈവ് ചെയ്യുന്ന എനിക്ക് അറിയണമെന്നുണ്ട്. ബേസിൽ ജോസഫ് അങ്ങനെ ഒരു ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് ഇവിടെ പിടിച്ചെടുക്കുന്ന എനിക്ക് അറിയണം. അയാളെ ദ്രോഹിക്കണമെന്നല്ല, പക്ഷെ അങ്ങനെ അങ്ങനെയല്ല, പക്ഷെ പുള്ളി ഒന്നും ലൈക്ക് അങ്ങനെ അങ്ങനെയുള്ള ഒരാള്, എന്താ പറയാ, ഒരു ഇപ്പൊ നമ്മള് പറയില്ല ഒരു എന്താ പറയാ മറ്റേ ഹാപ്പി വെഡിങ്ങിന്റെ ഡയറക്ടർ ഒരു ഇങ്ങനത്തെ സിനിമ ചെയ്ത് എങ്ങനെ ഉണ്ടാവും അറിയണം. ആഷിക്കബു ഉണ്ണിയാറിന്റെ പെണ്ണും ചെറുക്കനും എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം, രാജീവിയുടെ ഒരു ഷോർട്ട് ഫിലിം, ജെ കെയുടെ ഒരു ഷോർട്ട് ഫിലിം, വേണുടെ ഒരു ഷോർട്ട് ഫിലിം, അത് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. അത് എന്തായിരുന്നു പിന്നെ ഒന്നും കേട്ടില്ല അതിനെ പറ്റി. ചെലപ്പോ ഇത് കഴിഞ്ഞിട്ട് അവർ റിലീസ് ചെയ്യാൻ നിൽക്കായിരിക്കും. ഇപ്പൊ ഇത് ഇറങ്ങി കഴിഞ്ഞില്ലേ, പാവകഥകൾ ഇറങ്ങി കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ തമിഴ് കഴിഞ്ഞു. എന്തായിരുന്നു പേര്? സദാചാര പോലീസിംഗ്. അതെ, എനിക്ക് ഉണ്ണിയാറിന്റെ പടമാണ് എനിക്ക് കാണുന്നത്. ഉണ്ണിയാർ ആക്ച്വലി ഇപ്പൊ ഉള്ളേല് നിങ്ങൾ പറ, നിങ്ങളെ ടോപ്പ് റൈറ്റേഴ്സ് പറ മലയാളത്തിലുള്ള. ശ്യാം പുഷ്കരൻ എന്റെ പേഴ്സണൽ പിന്നെ 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 ശ്യാം പുഷ്കരൻ ഒന്ന്, പിന്നെ ഉണ്ണിയാർ ഉണ്ട്, പിന്നെ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള എഴുത്ത് ഈ പുള്ളി സക്രിയ, സക്രിയയുടെ അഡാപ്റ്റ് ചെയ്യും ഞാൻ ഉദ്ദേശിച്ച അയാളുടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ലൈക്ക് സ്വന്തം സ്ക്രിപ്റ്റ് എഴുതുന്ന ഡയറക്ടേഴ്സ് പറ്റുമോ? അങ്ങനെയാണെങ്കിലും എനിക്ക് ലൈക്ക് തോന്നണത്, എനിക്ക് ലൈക്ക് എനിക്ക് അഞ്ജലി മേനോന്റെ മറ്റേ സിനിമ ഇഷ്ടം, മഞ്ചാടിക്കുരു. ഇത് ബാംഗ്ലൂർ ഡേയ്സ് അല്ല, കൂടെ അല്ല, പക്ഷെ മഞ്ചാടിക്കുരു ഭയങ്കര ഇഷ്ടം. ഫസ്റ്റ് പടം, ഫസ്റ്റ് പടം ലൈക്ക് അത് അത് ലൈക്ക് ഭയങ്കര ലൈക്ക് എന്താ പറയാ പേഴ്സണൽ ആ സിനിമ. എന്താ പറയാ ഒരു നമ്മള് ഈ ഇറാനിയൻ പടമൊക്കെ കാണില്ലേ, ലൈക്ക് കുഞ്ഞു കഥ ഒന്നുമില്ല കഥ, പക്ഷെ അത് ലൈക്ക് നല്ലോണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ലൈക്ക് അഞ്ജലി മേനോൻ, പിന്നെ ഇത് ഉസ്താവറിൽ പുള്ളിക്കാരില്ലേ, പിന്നെ എനിക്ക് ശ്യാം പുഷ്കറിന്റെ ഭയങ്കര ഇഷ്ടം. പിന്നെ മറ്റേ പുള്ളി അയ്യോ ഗോപൻ ചിദംബരം ഡ്രാമയോ അങ്ങനെ എന്തൊക്കെയോ അല്ലേ പുള്ളി എനിക്കറിയില്ല, പക്ഷെ എനിക്ക് യോബിന്റെ പുസ്തകം ഭയങ്കര ഇഷ്ടമാണ് സിനിമ. ലൈക്ക് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ആഷിക്കബു ആണ്, ആഷിക്കബു ഉള്ളി ആസ് ഗുഡ് ആസ് ദ റൈറ്റർ. എപ്പോഴും തോന്നിയിട്ടുണ്ട്, എപ്പോഴും റൈറ്റിംഗ് കുറച്ചെങ്കിലും മോശമായ അവിടെയാണ് ഒരു ഒരു ലിജോസ് പെലിശ്ശേരിയും അല്ലെങ്കിൽ ഒരു അൽഫോൺസ് പുത്രനൊക്കെ വരുന്നത്. സ്ക്രിപ്റ്റിനല്ല പുള്ളി, അവര് അവര് എന്ത് സ്ക്രിപ്റ്റ്, ഇപ്പൊ രാജീവ് രവി ഉൾപ്പെടെ, രാജീവ് രവി, ലിജോസ് പെലിശ്ശേരി, അൽഫോൺസ് പുത്രൻ, നാലുപേരും ഇവരുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പൊ കിട്ടണ സ്ക്രിപ്റ്റ് സപ്പാറാണെങ്കിൽ അവർക്ക് ഇതേക്ക് മോഡിഫൈ ചെയ്ത് വേണ്ട രീതിയിൽ മോഡിഫൈ ചെയ്ത് അതിനെ ഒരു സൂപ്പർ സാഗ് എടുക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാജീവ് രവി വെച്ചേ പി എഫ് മാത്യൂസ് എഴുതിയ രണ്ട് പടം, ഒന്ന് ഇത് ഈമയോ, പിന്നെ എഴുതിയതാണ് മറ്റേ മമ്മൂട്ടിയുടെ ഒരു പടല്ലേ കൊച്ചു സ്വാങ്കോ, കുട്ടി സ്വാങ് പടം നല്ല സിനിമയാണ്. ഞാൻ പറഞ്ഞത് ലിജോസ് പെലിശ്ശേരി മാത്യൂസിനെ യൂസ് ചെയ്തപ്പോ വന്ന സാധനവും കുട്ടി സ്വാങ്കും വേറെ വേറെ ലെവലാണ്. അതേപോലെ ഇല്ല അതേപോലെ തന്നെയാണ് ഈ പുള്ളി. മറ്റേ ഞാൻ രണ്ടാമത് പറഞ്ഞ രാജീരവി, രാജീരവി പി ബാലേന്ദ്രൻ എഴുതിയ സ്ക്രിപ്റ്റ് ആണ് കമ്മട്ടി പാടും, പി ബാലേന്ദ്രൻ എഴുതിയ സ്ക്രിപ്റ്റ് ആണ് എടക്കാട് ബറ്റാലിയൻ 6. അതാണ് അതിന്റെ വ്യത്യാസം. സംഭവം അങ്ങനെ നോക്കുമ്പോ ആഷിഖ് അബുവും അവരൊന്നും ആസ് ഡയറക്ടേഴ്സ് ഭയങ്കര റെസ്പെക്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം
ഇപ്പൊ പുള്ളി പുള്ളി ശ്യാംപുഷ്കറിന്റെ സ്ക്രിപ്റ്റ് എടുത്തതാണ് മായാനദി അടിപൊളി. അതേസമയം ഗ്യാങ്സ്റ്റർ എഴുതിയ പുള്ളി മറ്റേ കെ ടി മരാശ് എഴുതിയ കെ ടി മരാശ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ സോൾട്ട് പേപ്പറിലെ ആളാണ് എനിക്ക് അയാളുടെ പേര് എന്താണ്, അയാളാണ് ഗ്യാങ്സ്റ്റർ എഴുതിയത്. അത് എടുത്ത് അതേപോലെ എടുത്തു, പ്രത്യേകിച്ച് ഒന്നും എക്സ്ട്രാ ഒന്നും ഇല്ല അതിനകത്ത്. ഡയറക്ടർ ബ്രില്യൻസ് എന്നൊന്നും പറയാനില്ല. ദിലീഷ് പോത്തനും, ദിലീഷ് പോത്തനും അങ്ങനെ കേട്ടോ, ദിലീഷ് പോത്തനും ഭയങ്കര അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ശ്യാം പുഷ്കർ എന്ന് പറഞ്ഞ മനുഷ്യൻ കണ്ടുപിടിക്കണം, കാരണം പുള്ളി ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന് പറഞ്ഞ എല്ലാ പടത്തിലും കിടുവാ. പുള്ളി കൈ വെക്കുന്ന എല്ലാ പടവും എങ്ങനെയെങ്കിലും മതി, എക്സെപ്റ്റ് റാണി പത്മിനി, സോറി ശ്യാം പുഷ്കരൻ. റാണി പത്മിനി, റാണി പത്മിനി ഞാൻ കണ്ടിട്ടില്ല, നീ പറഞ്ഞു പറഞ്ഞു കാണണം. ആശിക പൂർ അതും മറ്റേ ഇയാളല്ലേ എപ്പോഴും തോന്നിട്ടുണ്ട്. മായനദി പക്ക സ്ക്രീൻ പ്ലേ വൈസ്, മായനദി പക്ക സോൾട്ട് പെപ്പർ സ്ക്രീൻ പ്ലേ വൈസ് പക്ക, ഡാഡി കൂൾ സ്ക്രീൻ പ്ലേ വൈസ് പക്ക. അതേപോലെ അതേ സമയം റാണി പത്മിനി സ്ക്രീൻ പ്ലേ പോരായിരുന്നു പൊട്ടി. ഗ്യാങ്സ്റ്റർ സ്ക്രീൻ പ്ലേ വൈറസ്, എക്സാക്ട്ലി വൈറസ് പക്ക സ്ക്രിപ്റ്റ്. രാജീവ് ആശിക പൂർ പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും ചെയ്യാനായിട്ട് തോന്നിയിട്ടില്ല. അതെ എനിക്ക് എനിക്കറിയില്ല, എനിക്ക് ആശിക കപൂർ അങ്ങനെ വലിയ ഫേവറേറ്റ് ഡയറക്ടർ ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് 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 ഇങ്ങനെ ഫുള്ളി എന്താ പറയാ, നമ്മൾ പറയില്ല ഇപ്പൊ ഒരു കാലത്ത് എന്താ പറയാ സ്കോർസേസി, കൊക്കോള, ബ്രയൻ ഡി പാൽമ അങ്ങനെ ലൈക്ക് ഒരു ഒരു ഇതുണ്ടായിരുന്നു. അവർക്ക് ലൈക്ക് സിനിമ അങ്ങനെ തന്നെ മാറ്റിയെടുത്തു, ഹോളിവുഡിന് അങ്ങനെ തന്നെ ഒരു മാറ്റിയെടുത്തു. പക്ഷെ മലയാളത്തില് ആ ഒരു ലിസ്റ്റിലുള്ള ഒരാളാണ് പുള്ളി. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതിന്റെ ഗുണം മാത്രമാണ്, അല്ലാണ്ട് പുള്ളി അങ്ങനെ. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ആശിക കപൂറിന്റെ സിനിമ കാരണം മലയാളത്തിൽ ഭയങ്കര വ്യത്യാസം വന്നു ഞാൻ ഒരിക്കലും പറയില്ല. ആശിക കപൂർ എടുത്ത സിനിമകൾ കാരണം, ആശിക കപൂർ പ്രൊഡ്യൂസ് ചെയ്ത് ആശിക കപൂർ സപ്പോർട്ട് ചെയ്ത് വന്ന ആൾക്കാരെ വെച്ച് നോക്കുവാണെങ്കിൽ യെസ് ഹീ ഈസ് ഡൺ എ ലോട്ട് ഓഫ് ഇത്. പുള്ളി ഓപിഎം വെച്ചിട്ടും പുള്ളി കൊണ്ടുവന്ന ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസിനെ വെച്ച് നോക്കുവാണെങ്കിൽ ശരിയാണ്. പക്ഷെ ആശിക കപൂർ ആസ് എ ഡയറക്ടർ ഭയങ്കര വ്യത്യാസം കൊണ്ടുവന്നു വെച്ചാൽ ഐ വുഡ് ഡിസഗ്രി. അല്ല ശരിക്കും ട്രാഫിക് അല്ല, നീ ശ്യാം ശ്യാമപ്രസാദിന്റെ ആണ് എന്റെ ആദ്യത്തെ മലയാളത്തിൽ. ആ ജനറലി റെക്കഗ്നൈസ് ചെയ്ത് എപ്പോഴും ട്രാഫിക്കും ചാപ്പാകുരുഷുമാണ്, കാരണം ചാപ്പാകുരുഷ് ഡി എസ് എൽ ആർ എടുത്തു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ, സിറ്റി ഓഫ് ഗോഡ് പടം കാണുവാണെങ്കിൽ നരേറ്റീവ്ലി ഭയങ്കര രസാ, ഭയങ്കര രസമുള്ളൊരു സ്ക്രീൻ പ്ലേ ഉള്ള പടം. പുള്ളി ഒരു എനിക്ക് അങ്ങനെ ഒരു അറ്റംപ്റ്റ് സ്ക്രീൻ പ്ലേ എന്ന് പറയുമോ, ഒരു 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 ആക്സിഡന്റ് സീക്വൻസ് ഉണ്ട്, ആ ആക്സിഡന്റ് സീക്വൻസിലോട്ട് എപ്പോഴും തിരിച്ചു വരുന്ന ഒരു ഹൈപ്പർ ലിങ്ക് ആണ്. കിഡിലായിരുന്നു കിഡില്, പക്ഷെ ആസ് എ ഫിലിം അത്ര നല്ലത് ഗോഡിലാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ഷൻ സീക്വൻസസ് ഞാൻ മലയാളത്തിൽ കണ്ടിട്ടുള്ളത്. പൃഥ്വിരാജ് വന്നിട്ട് ഒരു ഒരു തല്ലുണ്ട്, എന്റെ പൊന്നോ അടിപൊളിയാണത്. എടാ നമ്മള് ഇല്ല ആക്ച്വലി ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. മലയാളത്തിൽ അത് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ഒരു ആന്തോളജി ചെയ്യണം, നിർബന്ധമൊന്നുമില്ലല്ലോ. നമുക്ക് നെറ്റ്ഫ്ലിക്സ് കാശം തരുന്നില്ലല്ലോ, നമ്മളൊന്നും തന്നെയല്ലേ. നെറ്റ്ഫ്ലിക്സ് കാശ് തരികയാണെങ്കിൽ നമ്മളെ പറ്റി നമ്മള് രണ്ടഞ്ച് മണിക്കൂർ ഒക്കെ പറയും. ഫസ്റ്റ് ബോൺ ഫിലിംസ് 101 എന്നല്ലേ ഇതായിക്കോട്ടെ.
ആക്ടിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കൊടയത് വെട്ടിമാരുടെ കൊടയായിരുന്നു അല്ലേ. കാരണം അത് ലൈക്ക് പുള്ളി അത് ഡയറക്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു പെർഫോമൻസ് അതിന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് ആസ് എ ഡയറക്ടർ. പിന്നെ പിന്നെ സെക്കൻഡ് വരുന്നത് വോക്സ് ടുവേർഡ്സ് ദി ക്യാമറ, മറ്റേ നമ്മള് യൂഷ്വലി താഴെ വീഴാൻ പോകുമ്പോഴത്തേക്കും എന്താണോ നമ്മൾ എന്താണോ നമ്മുടെ റിഫ്ലക്സ് വരുന്ന സംഭവം അത്, പക്ഷെ അവനെ അപ്പോഴും അവനോട് ഇൻ ക്യാരക്ടറാണ് വെച്ചുകഴിഞ്ഞാൽ വീഴാൻ പോകുമ്പോൾ അച്ഛനുണ്ടായിരുന്നു ആ സമയത്ത് ഓ ഇങ്ങനെ സീൻ ആയല്ലോ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ട് എനിക്ക്, ആ കറക്റ്റ് എക്സാക്ട് നീ പറഞ്ഞ അതേ സീൻ. അതാണ് എനിക്ക് അത് ഭയങ്കരമായിട്ട്, പക്ഷെ അത് വേറൊരു ഡിസ്കഷൻ ട്രാൻസ് റോൾസിൽ ട്രാൻസ് ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ സാധനം കണ്ടായിരുന്നോ? ലോജിക്കലി നമ്മൾ ആലോചിക്കുമ്പോ ഇതിപ്പോ ഞാൻ പറയണെന്ന് വെച്ചാൽ ഇപ്പൊ കാളിദാസ് ജയറാം ഇവിടെ അഭിനയിച്ച് മോശമായി എന്ന് വിചാരിക്കും, കാളിദാസ് ജയറാം ഈ റോൾ അഭിനയിച്ച് മോശമായിരുന്നെങ്കിൽ ഇപ്പൊ നീ പോഡ്കാസ്റ്റ് നീ പറഞ്ഞാൽ എന്തിനാ വെറുതെ കാളിദാസ് ജയറാം കൊണ്ട് അഭിനയിപ്പിച്ച ശരിക്കൊരു ട്രാൻസാക്ടറെ കൊണ്ട് അഭിനയിപ്പിച്ചു കൂടായിരുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നേനെ. അതേപോലെ ഇവിടെ കുറെ ഇപ്പൊ കാളിദാസ് ജയറാം നല്ലതായതുകൊണ്ട് അതിനെപ്പറ്റി അത്രയും കേൾക്കണല്ലോ, പക്ഷെ ആ കാസ്റ്റിംഗ് ന്യൂസ് വന്നപ്പോ കൊറേ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു രണ്ടു മൂന്ന് ആർട്ടിക്കിൾസിലൊക്കെ കണ്ടായിരുന്നു ഇങ്ങനെ ട്രാൻസാക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യാത്ത എന്താണോ നിങ്ങള്, ഇതിനല്ലേ ട്രാൻസാക്ടേഴ്സ് ഉള്ളത്, മനസ്സിലായി? ഞാൻ പറയണ ഇതാണ് ഇപ്പോ കാളിദാസ് പുള്ളിയുടെ ഇപ്പോഴത്തെ കരിയർ ഇത് നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഹാപ്പി സർദാർ അങ്ങനത്തെ നോക്കുമ്പോ അങ്ങനെ എന്ത് പടം ഇറങ്ങി അങ്ങനെ മറ്റേ തേരുമ്പ സിനിമയില് വരുന്ന ഒരു ആക്ട്രസ് ഇല്ലേ മമ്മൂട്ടിയുടെ കൂടെ അഞ്ജലിയോ, അവര് വന്നിരുന്നെങ്കിൽ എനിക്ക് ലൈക്ക് ഞാൻ അത് ആ സമയത്ത് സിനിമയാണ് ഞാൻ ആലോചിക്കുന്നത്, അങ്ങനെ ലൈക്ക് കാസ്റ്റ് ചെയ്തിരുന്നപ്പോഴേ അങ്ങനെ വേറെ ശരിക്കും ഒരു ട്രാൻസ് ആക്ടറെ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ലൈക്ക് എന്താ പറയുക എനിക്ക് എന്തോ ലൈക്ക് എനിക്ക് ഏറ്റവും ഒരു ബോർഡർ ലൈൻ ക്യാരക്ടർ ആണ് എനിക്ക് ഏറ്റവും വീക്ക് ആയിട്ട് തോന്നുന്നത്, കാരണം അതെ അത് എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ലേ. സർജറി പോയി സർജറി കഴിഞ്ഞിട്ട് ട്രാൻസ്ഫോംഡ് ഇൻടു എ ട്രാൻസ്പേഴ്സൺ അല്ലേ. അതെ, അപ്പോ യു കാണ്ട് റിയലി കാസ്റ്റ് സംവൺ ലൈക്ക് ദാറ്റ്. ഇല്ല പക്ഷേ മിക്ക ലൈക്ക് അതായിരുന്നു ഏറ്റവും വീക്ക് ആയിട്ടുള്ള ആ സിനിമയിൽ, ആ മൊത്തം സിനിമയിൽ ഏറ്റവും വീക്കസ്റ്റ് പാർട്ട്. കാരണം അത് എക്സ്പ്ലോർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു പക്ഷേ ലൈക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു അച്ഛൻ ഫേസിംഗ് ആൻ ഇഷ്യൂ വിത്ത് ലൈക്ക് ഇപ്പൊ പ്രകാശ് രാജിന്റെ പോലത്തെ അച്ഛൻ ഫേസിംഗ് ആൻ ഇഷ്യൂ വിത്ത് ഹാവിംഗ് ഒരു ഇങ്ങനത്തെ ഒരു മകനാ, അത് ഭയങ്കര ഇന്റൻസ് കഥയാണ്. കാരണം ഇപ്പൊ നമുക്ക് എനിക്ക് ഭാവിയിൽ ഒരു മകൻ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ലൈക്ക് നമുക്ക് പേഴ്സണലി ഇങ്ങനത്തെ കുറെ ഇൻഹിബിഷൻസ് ഉണ്ട്, മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ട്. അയ്യോ നമ്മളെങ്ങനെ ഇവരെ ഭാവിയിൽ വളർത്തിക്കൊണ്ടുവരും, ഫേസ് ചെയ്യണം, ബാക്കിയുള്ളവരെ ഇങ്ങനെ അവരുടെ മുമ്പിൽ ഇത് നമ്മൾ ഫേസ് ചെയ്യണം, അങ്ങനത്തെ ഒരു ഇഷ്യൂ ആയിരുന്നു എക്സ്പ്ലോർ ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര ഇന്റൻസ് ആയി. അവിടെ വന്നിട്ട് മേബി നമ്മളിപ്പോ ഈ പടത്തിൽ അത് എക്സ്പ്ലോർ ചെയ്തില്ല എന്നുള്ളത് കാരണം പടം ഇത് ചെയ്യാറുണ്ട്. അവര് പറയാൻ ഉദ്ദേശിച്ച സാധനം കൺവേ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാ ഇപ്പൊ ഈ പടത്തില് സുധാ കോങ്കര എന്താണ് പറയാൻ ചോദിച്ചെന്നുള്ള സാധനം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ പടം മിസ് വിജയം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതേസമയം ഇത് ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അത് എക്സ്പ്ലോർ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുന്നത് ഒരു പോയിന്റ് അല്ല. അതെ പറഞ്ഞു പോയിന്റ്
ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മളൊരു ഒരു ഒരു ആർട്ട് ആർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യണമല്ലോ നമ്മൾ എന്താ ഇത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇന്ന ഇന്ന ഓപ്ഷൻസ് ഉണ്ട്, ഇത്രയേ ഓപ്ഷൻസ് ഉണ്ട്, ഇത്രയും സാധനങ്ങൾ. എനിക്കിപ്പോ ഇവിടെ അച്ഛന്റെ ഡിലേമ ഇതാക്കാം, അമ്മയുടെ ഇത് എക്സ്പ്ലോർ ചെയ്യാം, അതിൽ ഏതാ ചൂസ് ചെയ്യുന്നത് അത് വൃത്തിയായിട്ട് ചെയ്യണം. അതാണ് എന്റെ അഭിപ്രായം. അപ്പൊ അതിനകത്ത് അങ്ങനെ നോക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് ചില സ്ഥലത്ത്. അവരുടെ സെൻസിബിലിറ്റിയാ, ശരി, നീ പറഞ്ഞ ശരിയാ, ആ കാര്യം ശരിയാ. പക്ഷെ ലൈക്ക് അത് പറഞ്ഞ എനിക്ക് ആ സിനിമ അതുകൊണ്ട് ലൈക്ക് കൊറേ ബാക്കി മൂന്നെണ്ണം വെച്ച് നോക്കുമ്പോ ഇത് വീക്കായിട്ട് എനിക്ക്, അതുകൊണ്ട് എനിക്ക് ആ തങ്കം ഒട്ടും എന്താ പറയാ എനിക്കൊരു ടെക്നിക്കൽ സൈഡ് അധികം പുള്ളിക്കാർ നോക്കിയിട്ടില്ല. ഷീസ് മോർ ഓർഗാനിക്. അത് നിനക്ക് നിനക്ക് മിക്കവാറും നീ സുധാ കോങ്കരയുടെ പടം കാണുന്നത് വേ ഐ സി വെട്ടി മാറിന്ന് ചുരു എനിക്കെന്തോ അവസാനം മറ്റേ ഇത് അറിയില്ല, എന്താ പറയാ ഈ അവന്റെ ബാഗും സാധനങ്ങളൊക്കെ പോയി ഈ മറ്റേ ഈ കല്യാണ സ്ഥലത്തും പോയി കല്യാണ സ്ഥലത്തില്ല സംതിങ് ഭാഗരാജ് അല്ലല്ല അതല്ല ആ ഒരു സീക്വൻസ് സംഭവം ഒരു സിനിമയിൽ സൗരവ് പറഞ്ഞ പോലെ ഒരു കളക്ടീവ് ഓഡിയൻസിന്റെ മുമ്പിലായിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും വർക്കായ അത് തിയേറ്ററിൽ. ഇപ്പൊ ഞാൻ ഞാൻ പുലിംബുകയും തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഞാൻ സൂപ്പർ ആണ് തിയേറ്റർ എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ എനിക്ക് ടി വിയിൽ ഏഷ്യ അല്ല എനിക്ക് ഏഷ്യ എനിക്ക് എന്തോ പോലെയായിരുന്നു ഞാൻ ഈ സിനിമ ഇങ്ങനെ സത്യം പറഞ്ഞ ഞാൻ ഞാൻ തിയേറ്ററിന്റെ മറ്റേ ഇയാളുടെ ഗോപിസുന്ദറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ തിയേറ്റർ കണ്ടപ്പോ ഭയങ്കര സിനിമയാണ് നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. അത് വേണ്ടവരത് കണ്ടാ മതി. അതാ പറഞ്ഞ ഈ സിനിമ ഒരുപക്ഷെ അങ്ങനത്തെ ഒരു ഓഡിയൻസ് ആയിരുന്നു അവർ പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ. ഇതിപ്പോ നെറ്റ്ഫ്ലിക്സിൽ നമ്മളിപ്പോ ഒറ്റയ്ക്ക് ഒരാളിരുന്ന് കാണുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഈ ഒരു ഇമ്പാക്ട് ഇപ്പൊ എന്താ പറയാ ആ ഒരു തിയേറ്ററിൽ കിട്ടുന്ന അതേ റെസ്പോൺസ് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. എനിക്ക് എനിക്ക് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇതത്ര വർക്കാവുന്നത്. എനിക്കെന്തോ അതത്ര ഓക്കെ പറഞ്ഞ സംഭവമില്ലേ സുധാ കോങ്കരയുടെ ഭയങ്കര കൊമേഴ്ഷ്യൽ ആയിട്ട് എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. ബിക്കോസ് ഓൺലൈൻ ഒന്നുമില്ല കാരണം ഒരു ഒരു ട്രാൻസ് ക്യാരക്ടർ ഉണ്ടെന്നല്ലാണ്ട് ഭയങ്കര ഒരു ഇതായിട്ടില്ല. ശരി അതാ പറഞ്ഞു. പക്ഷെ അങ്ങനത്തെ ഒരു ആള് ഇതില് ചെയ്യുമ്പോ എന്താ പറയാ കുറച്ചൊരു എക്സ്പെരിമെന്റ് ചെയ്യാമായിരുന്നു. അതാ പറഞ്ഞു ഒരു ഓഡിയൻസ് നമ്മളുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോ അത് അവർക്കും കുറച്ചും കൂടി ഒന്ന്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അവര് അങ്ങനെ ആ ഒരു കാര്യത്തിൽ പ്ലേസ്മെന്റ് കറക്റ്റാ. കാരണം അങ്ങനെ ഒട്ടും എന്താ പറയാ ഓഡിയൻസിനെ ഇൻട്രിഗ് ചെയ്യാൻ പറ്റില്ലേ സ്ഥാനത്തില് നമ്മള് ബാക്കിയെല്ലാ സിനിമകളും കഴിഞ്ഞു. ആ അതിലെല്ലാം ഉണ്ട് ഈ പടത്തന്നെ ഓൾമോസ്റ്റ് എല്ലാം കവറായി ഡയലോഗും സാധനങ്ങളും. ബാക്കി കാണാൻ തോന്നിക്കുന്നു ഇപ്പൊ ദിവാകറിന്റെ നീ ആലോചിക്കണം അത് സൊസൈറ്റിയാണ് ക്ലാസ് ആണെന്നൊക്കെ എക്സ്ട്രാ ആലോചിക്കുമ്പോ അത് എൻജോയബിൾ ആണ് ശരിയാണ്. പക്ഷെ ആസ് എ ഫിലിം അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയില്ല. അതിന്റെ അതിന്റെ ആർട്ട് ഡയറക്ഷൻ പക്കയായിരുന്നു. അതിന്റെ അതിന്റെ കളർ ടോണും അതിന്റെ ആർട്ടൊക്കെ പക്കയായിരുന്നു ആ പടത്തിന്റെ. ദിവാകറിന്റെ പടത്തിന്റെ വിഷ്വൽസ് ഒക്കെ നൈസ് ആയിരുന്നു. പക്ഷെ ഗോ സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഇത് ഇതന്നെയാ പറ്റിയത്. നെറ്റ്ഫ്ലിക്സിൽ നിന്ന് നമ്മളൊരു ഗോ സ്റ്റോറീസ് എക്സ്പെക്ട് ചെയ്യുമ്പോ പോരാതെ വന്ന പോലെ തോന്നി. അത്രയില്ല
അനുരാഗ് കശ്യപിന്റെ എനിക്ക് എന്താ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല പടം. എന്തിന്നായിരുന്നു അവസാനം ഒരു ഒരു കിളിയാവണം, അത് പേടിയല്ല, അത് എന്തോ ഒരുമാതിരി അലുവയും മത്തിക്കോയും കഴിക്കണവരും. അതാ പറഞ്ഞത് അങ്ങനെ അത് വെച്ച്, അതുകൊണ്ട് സുധാ കോൺഗ്രസ് ശരിക്കും ഫസ്റ്റ് പടം വെച്ചത് നന്നായിരുന്നു. കാരണം തുടങ്ങുമ്പോ ആർക്കും അങ്ങനെ വലിയൊരു ഒരു എന്താ പറയാ ഒരു ഡിസ്കംഫേർട്ട് ഇല്ല. ഫസ്റ്റ് പടം വെറ്റുമാറിന്റെ ആയിരുന്നെങ്കിൽ ഭയങ്കര ഡിസ്കംഫേർട്ട് ആയാലും ബാക്കി നിന്നതാണ്. കാരണം ആ ഒരു ഇമോഷണൽ ബാഗേജ് ഉണ്ടാവും നമ്മുടെ കൂടെ, അയ്യോ ആ ഒരു ഒരു ഡെത്ത് കണ്ടിട്ട് അടുത്തേക്ക് വരുമ്പോ ഒരു ഭയങ്കര അത് ഇന്റൻസ് ഡെത്ത് ആണ്. മറ്റേ തങ്കത്തിലെ മരണം അങ്ങനെ വലിയൊരു ഇന്റൻസ് ആയിട്ട് ക്യാരക്ടർ നല്ലായിരുന്നു, ഡെത്ത് അത്ര ഇന്റൻസ് ആയിരുന്നു. മൊത്തം ഫാമിലിക്ക് അകത്തായിരുന്നു ജീവിന്റെ സൊസൈറ്റി എന്നുള്ള സാധനം വളരെ കുറച്ച് ശരിക്കും പറഞ്ഞ പുള്ളി കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ പുള്ളി പുള്ളിയുടെ പടത്തില് സൊസൈറ്റി എന്നുള്ള സാധനവും എല്ലാം ആ മറ്റേ മറ്റേ ആ പെണ്ണ് സിമ്രന്റെ ക്യാരക്ടർ കൂടെ മൊത്തം ബാക്കി എല്ലാ പടത്തിലും ഒരു സൊസൈറ്റി ഉണ്ട്. അവിടെ ഒരു ഒരു എവിഡന്റ് ആയിട്ട് ഇന്ന ഇന്ന ആൾക്കാരുണ്ട്. വിഘ്നേശ്വരന്റെ പടത്തിൽ ഉൾപ്പെടെ ഒരു ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അവരുടെ ഒപ്പീനിയൻസ് അവര് വോയിസ് ചെയ്യുന്നുണ്ട്. ജീവിയമ്മിന്റെ പടത്തിൽ ഈ അതെല്ലാം ഉണ്ട്, പക്ഷെ അതെല്ലാം ത്രൂ സിമ്രൻ ത്രൂ ഇവരായിരുന്നു. ദാറ്റ് എനേബിൾഡ് ഇറ്റ് ടു ബി വൈനർ പേഴ്സണൽ. ആ മറ്റേ ആ ഡിസ്കഷൻസ് ഇല്ലേ, ആ റൂഫ് ടോപ്പ് ഡിസ്കഷൻ ഒക്കെ അങ്ങനത്തെ ഒരു സെറ്റിംഗിലേ വരുള്ളൂ. അതാണ് എനിക്ക് ചിലപ്പോ എനിക്ക് അതുകൊണ്ടായിരിക്കാം ജീവിന്റെ പടം ബാക്കിയുള്ളതിനേക്കാളും വ്യത്യാസമായിട്ട് തോന്നാൻ കാരണം. പക്ഷെ എനിക്ക് അതിന്റെ പടം അതിനോടും ഭയങ്കര ഒന്നും ഇല്ല കേട്ടോ, അത് ഓക്കേന്നേ ഉള്ളൂ. പക്ഷെ ഉള്ളേല് ജീവിയമ്മിന്റെ കഥ നല്ലതായിരുന്നു. അതായിരുന്നു എന്റെ നീ പറഞ്ഞ പോയിന്റ് വരാൻ കാരണം. ജീവിയമ്മിന്റെ ജീവിയമ്മിന്റെ കഥ കറക്റ്റ് ഷോർട്ട് സ്റ്റോറി കഥയാ. നമ്മൾ പറയില്ലേ മുറിക്ക ഒരു നല്ല കുടുംബം, ഒരു പ്രശ്നം, അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ മോളെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്ന കൊല്ലില്ല, ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് ശരിക്കും ഷോർട്ട് സ്റ്റോറിയുടെ കഥയാ. അത് അങ്ങനെ തന്നെ പുള്ളി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നല്ല ജീവന്റെ പടത്തിലും ജീവിയം അവസാനം ജീവിയമ്മ ടച്ച് ആയി കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേ മോണലോഗും ഒരു മെസ്സേജും അതൊക്കെ ഉണ്ടെങ്കിലും ഉള്ളയിൽ എനിക്ക് രസമായിട്ട് തോന്നിയ ജീവിയന്റെ പടത്തും പറഞ്ഞു. എനിക്ക് ജീവിയന്റെ പടത്തിന്റെ കഥ ഭയങ്കര പ്ലോട്ട് വൈസ് ഭയങ്കര യുണീക് എന്നൊക്കെ വേണേ പറയാം, പക്ഷെ ഇറ്റ് ഡിഡ്ന്റ് ഹാവ് എനിതിങ്. ജീവിയമ്മിന്റെ പടം ഈവൻ ദോ ദ പ്ലോട്ട് വാസ് ഭയങ്കര ക്ലീഷെ, അത് പറഞ്ഞ കാര്യങ്ങളും അതിനെ കാണിച്ച രീതിയും കാണിച്ച ക്യാരക്ടേഴ്സിന്റെ ക്യാരക്ടേഴ്സിന്റെ റിയാക്ഷൻസ് ഒക്കെ നൈസ് ആയിരുന്നു, ക്ലീൻ ആയിരുന്നു, പറയണ കാര്യം വൃത്തിക്ക് പറഞ്ഞു. അതാണ് എനിക്ക് എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ, എന്റെ അഭിപ്രായമാണ്. എന്റെ ഓർഡറിംഗ് ആദ്യം സ്റ്റോറി പിന്നെ ഫിലിം മേക്കിംഗ് സ്റ്റോറി ഒട്ടും ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, വിഷ്വൽസ് ഭയങ്കര വിഷ്വൽ ഗ്രാമർ ഉണ്ടെങ്കിൽ വിഷ്വൽ ഗ്രാമർ വിഷ്വൽസ് ഇഷ്ടപ്പെട്ടോ? സ്റ്റോറി പറയണ രീതിയിൽ എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു പടത്തിൽ. ഇപ്പൊ എനിക്ക് ദിസ് ഇസ് വൈ ഐ ലൈക്ക് ലിജോസ് പെലിശ്ശേരി ഓർ അങ്ങനത്തെ ആൾക്കാർ, കാരണം വലിയ വലിയ നാരേറ്റീവ് ഇല്ലെങ്കിൽ പോലും ഒരു വളരെ ഇപ്പൊ ദിലീഷ് പോത്തനായാലും ഇവരൊക്കെ ആയാലും സാധാരണ ഒരു ഓഡിയൻസ് യു ഹാവ് ടു സിറ്റ് ത്രൂ ഇത്രയും മിനിറ്റ് ഓഫ് പുള്ളിയുടെ ആർട്ടിസ്റ്റിക് വെഞ്ചർ ടു ഗെറ്റ് ആ ഇപ്പൊ മറ്റേ നമ്മുടെ സനിൽ കുമാർ ശശിധരന്റെ ഒഴിവു ദിവസത്തെ കളിയില് ശരിക്കും ഇപ്പൊ കഥയുടെ കൂടെ വരുന്ന ഇവരെല്ലാരും വെള്ളടിച്ച് ഫൂസായി മറ്റേ കളി ഇവര് മറ്റേ ഗെയിം ഓഡിയൻസ് ജനറലി നമ്മള് ഇപ്പൊ ഏഷ്യാനിലും എന്ന സിനിമകളും സൂര്യയിലും എന്ന സിനിമകളും പിന്നെ കുറച്ച് എക്സനും എച്ച് ബി ഒ ഒക്കെ നമ്മുടെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എക്സ്പോസ് ചെയ്യപ്പെട്ട സിനിമ എന്ന് പറയുന്നത് ഇതാണ് സിനിമ. ഈ ഈ കൺവെൻഷനിൽ ഒരു നായകൻ ഒരു നായിക ഒരു പാട്ട് ഒരു ആക്ഷൻ ഒരു ഇടി ഒരു ഒരു ട്വിസ്റ്റ് ഒരു കുറച്ച് സെക്സ് ഇതൊക്കെയാണ് നമ്മുടെ പടം. അത് അത് നമ്മളത് യൂസ്ഡ് ആണ്. നമ്മളപ്പോ ഇതിനകത്ത് ഈ ഫോമാറ്റിനകത്ത്
നമ്മൾക്ക് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഓക്കെ ഇതാണ് സിനിമ, ഇതാണ് നമ്മുടെ സാധനം, ഇതാണ് ഇത് ഇന്നതാണ് സിനിമ എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അവിടെയാണ് ഈ സനൽകുമാർ ശശിധരനും ഇവരൊക്കെ വന്നിട്ട് പറയണേ മച്ചാനെ വിട്ടേക്ക് ഇതൊന്നും അല്ല സംഭവം, ഞാൻ വേറെ സാധനം കാണിച്ചാന്ന് പറഞ്ഞിട്ട് അതാണ്. അതും എൻജോയ് ചെയ്യാൻ പഠിക്കണം. പക്ഷെ നോർമൽ ഓഡിയൻസിന് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവർക്കിപ്പോ ഒരു ഇട്ടിമാണി പോയി കണ്ടിട്ട് എൻജോയ് ചെയ്യണ ആൾക്കാരുണ്ട്. ഒന്ന് പുറത്തൊക്കെ പോയി എവിടെയൊക്കെ പോയി രണ്ട് ഒരു എവിടെയൊക്കെ കയറി കുറച്ച് ഉടുപ്പൊക്കെ മേടിച്ച് ഫാമിലി ആയിട്ട് രാത്രി ഒരു സിനിമയും കണ്ട് ഒരു എവിടെ നിന്ന് പുറത്തുനിന്നൊരു ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വന്ന് കിടന്ന് ഉറങ്ങുന്നതാണ് ഒരു ഒരു ഫാമിലിയുടെ ഇതിൽ. അവിടെ അവർക്ക് ചിന്തിക്കാനും ഫിലിം മേക്കിംഗ് ഒബ്സർവ് ചെയ്യാനും എക്സിസ്റ്റൻഷ്യൽ കാര്യങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല. അവർക്കൊന്ന് ദേ ജസ്റ്റ് വോണ്ട് ടു സിറ്റ് ഡൗൺ ആൻഡ് ഹാവ് എ ഫ്യൂ ലാഫ്സ്. അതിനെ ഏറ്റവും പടം ബെസ്റ്റാ. അതുകൊണ്ടാണ് ഈ ഇട്ടിമാണിയും സംഭവങ്ങളൊക്കെ ഇത്രയും ഓടുന്നത്, അതുകൊണ്ടാണ് ഇവർ ഇത്രയും ഇതാവുന്നത്. ഇപ്പൊ സ്വല്ലക്കൂടും, ഇപ്പൊ സ്വല്ലക്കൂടും, പണ്ട് സ്വല്ലല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറയും ഏട്ടനെ പറ്റി അങ്ങനെ രാവിലെ ഏട്ടൻ ഫാൻ മാറ്റാൻ പറ്റും ഉണർന്ന് ഉണർന്ന് ഞാനതെനിക്കൊന്നും പറയാനില്ലേ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് മമ്മൂട്ടിയോട് ഭയങ്കര കൂറപ്പടം ചെയ്ത ഒരു അടിപൊളി പടം ചെയ്യും. മമ്മൂട്ടിയുടെ ഇപ്പൊ പുള്ളി ചെയ്യാനില്ല, പുള്ളി എല്ലാം അഭിനയിച്ചു കഴിഞ്ഞു, പുള്ളി കിട്ടേണ്ട പത്മശ്രീയും ഡോക്ടറും ഭരതൊക്കെ കിട്ടി കഴിഞ്ഞു. ഇനിയിപ്പോ പുതിയ ആൾക്കാർ പുള്ളി ഒറ്റ ഒരാളെ എത്ര എത്ര ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്നെ, എത്ര റിസ്ക് എടുത്തെ പുള്ളി. അങ്ങനെ നോക്കുമ്പോ മോഹൻലാൽ എന്തോ ചെയ്തിട്ടില്ലേ. മോഹൻലാൽ ഇപ്പോഴും സേഫ് കളിയിൽ കളിക്കണം എപ്പോഴും. അതാണ് മമ്മൂട്ടി, മമ്മൂട്ടി ഫാൻസിന് വേണ്ടി സിനിമ അവിടെയാണ് പുള്ളി ഞാൻ പറഞ്ഞു. ഇപ്പഴല്ലേ ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞൊരു അഞ്ചു കൊല്ലല്ല ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് നീ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പൊരു ബൽറാം മോസസ് താരദാസ് ഒക്കെ ചെയ്യണം, ആ ഒരു സമയം ചെയ്ത് കഴിഞ്ഞിട്ട് മമ്മൂട്ടി ഒരു ഒരേ കടല് ചെയ്തു. അതേപോലെ ഒരു അണ്ണൻ തമ്പി ഒരു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മമ്മൂട്ടി ഒരു ചെയ്തു. അതാണ് ഒരു കമേഴ്ഷ്യൽ പടം ചെയ്ത് മമ്മൂട്ടി ഒരു എക്സാക്ട്ലി പുള്ളി ഒരേ ഇയറിലാണ് പേരൻബും മറ്റേ മാസ്റ്റർ പീസ് ഒക്കെ ചെയ്യണേ. അതൊക്കെ ഒരു ഒരു സമ്മേക്കൻ ഡൈമെൻഷനെ. ആ ഒരു കാര്യത്തില് ഞാൻ പറഞ്ഞില്ല എനിക്ക് ആ ഒരു റെസ്പെക്ട് മമ്മൂട്ടിയോട് എന്നും ഉണ്ട്. ലാലേട്ടൻ എന്നും പുള്ളി ഫാൻസിന് വേണ്ടി ചെയ്തു ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യം, നമ്മളിപ്പോ ഈ എന്താ പറയാ എല്ലാ നമ്മുടെ ഇപ്പൊ ഉള്ള ഫോർമാറ്റ്സ് തന്നെ സിനിമ എന്ന് പറഞ്ഞ ഒരു 3 മണിക്കൂർ 2.5 മണിക്കൂർ എന്നുള്ള ഒരു ഐഡിയ, അത് വന്നതുകൊണ്ടാണ് തിയേറ്റേഴ്സിൽ ഓടുന്നതുകൊണ്ട് തിയേറ്റേഴ്സിന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അവര് ഈ 4 ഷോസ് വരുന്നുള്ള രീതിയിൽ 2.5 മണിക്കൂർ ആക്കിയതാണ്. അപ്പൊ അതുപോലെ ഒരു ഇത് ഒരു റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിന്റെ അകത്ത് വന്നത്തേക്ക് ഈ 30 മിനിറ്റ്സ് എന്നുള്ള റെസ്ട്രിക്ഷൻ ആയത്. അപ്പൊ ഈ ഇത് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിന്റെ ആൾക്കാരാണ് ഈ 30 മിനിറ്റ്സിന്റെ സംഭവം തീർക്കണം എന്നുള്ളത്. അതിപ്പോ സുധാ കോങ്കര പറയുന്നുണ്ട് മറ്റേ വിക്കിയുടെ അകത്ത് എന്തോ 26 മിനിറ്റ്സ് ഉള്ളു, അപ്പൊ അതിൽ നിന്നുള്ള 4 മിനിറ്റ്സ് എനിക്ക് ലെൻഡ് ചെയ്ത് തരാം, അതുകൊണ്ടാണ് സുധാ കോങ്കരയുടെ കുറച്ച് ക്ലിയർ ആയത് അങ്ങനെ ഒരു. അല്ലല്ല ഞാൻ പറയട്ടെ, നെറ്റ്ഫ്ലിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ അത് ശരിക്കൊരു റോങ് ഐഡിയ അല്ല. നമ്മുടെ ഓഡിയൻസ് ഇപ്പോഴും തിയേറ്റർ ആണ് നമ്മുടെ മെയിൻ സാധനം. നമ്മുടെ ഇപ്പോഴും നമ്മുടെ ഫോർമാറ്റിന്റെ നമ്മൾ എന്ന് പറയുമ്പോൾ ഓഡിയൻസ് ആസ് എ ജനറൽ ആണ് ഞാൻ പറയുന്നത്. അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് 2 മണിക്കൂർ പടമാണ് അല്ലെങ്കിൽ ഒരു ടി വി സീരീസ് ഫോർമാറ്റ് ആണ് അല്ലെങ്കിൽ ഒരു ആന്തോളജി, ഇത് അവർക്ക് അറിയാം, കൃത്യമായിട്ട് അറിയാം. അപ്പൊ അവരൊരു സിനിമേനെ ഒരു ആന്തോളജി സിനിമേനെ പിച്ച് ചെയ്യുമ്പോൾ അവർ ഓബ്വിയസ്ലി 2 hours ചെയ്യുള്ളൂ. അവർക്കത് ഒരു 5-part സീരീസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ എക്സ്പീരിയൻസ് ചെയ്യാം. അല്ലാതെയും ചെയ്തിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സ്. ആ
ഇപ്പൊ സൗന്ദര്യം പറഞ്ഞ കാര്യം ശരിയാ. ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞ നമ്മളെ മൂന്നേരല്ലോ ഉദ്ദേശിക്കുന്നത്. ഒരു അപ്പൊ ഞങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിലൊരു 80% ആൾക്കാരും ആദ്യമായിട്ട് സീരീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റൻസ് ആയിട്ട് കാണുന്നത് ഈ ഒരു ലോക്ക്ഡൌൺ. അതിനു മുമ്പ് നമുക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോം അങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം ഇപ്പൊ ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഇപ്പൊ ബിഞ്ച് വാച്ച് ചെയ്യാനുള്ള ഒരു ഐഡിയ തന്നെ സത്യം പറഞ്ഞ ഇന്ത്യയിൽ ഈ ഒരു കൊല്ലായിരിക്കും ഇത്രയും പോപ്പുലർ ആയിട്ട് ഒരു അതെ പറഞ്ഞു. അങ്ങനത്തെ ഒരു ഐഡിയ എങ്കിലും ആർക്കും ഇല്ല. എല്ലാവരുടെയും നെറ്റ്ഫ്ലിക്സ് ചെയ്തിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സ് ഒരു ലവ് ഡെത്ത് ആൻഡ് റോബോട്ട്സ് ചെയ്തിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സ് ഒരു ആനിമൽ ചെയ്തിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സ് അങ്ങനെ പല സാധനം എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. ഡോക്യുമെന്ററീസ് ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ നീ പറഞ്ഞ പോയിന്റ് ഞാൻ സമ്മതിച്ചു. കാരണം ഇന്ത്യയിലെ ഓഡിയൻസിന് അവർ നന്നായിട്ട് അതിപ്പോ ഞാൻ പറഞ്ഞു നെറ്റ്ഫ്ലിക്സ് അത് അറിയാഞ്ഞിട്ടല്ല, നെറ്റ്ഫ്ലിക്സ് അത് ചെയ്യാത്ത പരിപാടി ഒന്നുമില്ല, അവര് ചെയ്യാത്ത ഫോർമാറ്റ്സ് ഇല്ല, എക്സ്പീരിയൻസ് ചെയ്യാത്ത സാധനം. ഇതൊരു ശരിക്കും തമിഴിൽ ആദ്യത്തെ ഒരു നെറ്റ്ഫ്ലിക്സ് അറ്റംപ്റ്റ് അല്ലേ ആന്തോളജിയിൽ, ലൈക് അതും വലിയ ഡയറക്ടേഴ്സ് ഉണ്ട്. മറ്റേ അന്ധകാരം ഇതായിരുന്നു ഒരു ഫ്രഷ് ഡയറക്ടർ ആണ് ഇത്. ഇത് ഡെബ്യൂന്റെ ആയിരുന്നു അന്ധകാരം. ഇത് പക്ഷെ വലിയ ഡയറക്ടേഴ്സ് എല്ലാരും ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഇങ്ങനെ വന്ന അവർ ആ ഒരു ഫോർമാറ്റ് എന്താ പറയാ എക്സ്പ്ലോർ ചെയ്യണേ ഉള്ളൂ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയിൽ. അതുകൊണ്ട് അത് എനിക്ക് അതൊക്കെ ലൈക് കൺസേണിംഗ് ആയിട്ട് തോന്നില്ല. മേ ബി ഇനി ഫ്യൂച്ചറിലേക്ക് വെട്രിമാൻ എന്ന് പറഞ്ഞിരുന്നല്ലോ ഒരു പക്ഷേ ലൈക്ക് ഒരു 10 കൊല്ലത്തിന് ശേഷം ഇപ്പൊ ബടച്ചന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് എടുക്കണമെങ്കിൽ വെട്രിമാരിന് അത് നോ ലൈക് നെറ്റ്ഫ്ലിക്സ് എടുക്കുള്ളൂ എപ്പിസോഡ് എപ്പിസോഡ് ആയിട്ട്. ഡിസ്കഷനിൽ പറഞ്ഞതാണ് മുരളി ഗോവിയും പൃഥ്വിരാജും അവരുടെ ഏറ്റവും വലിയ അവർ ടെംപ്ടേഷൻ ഫൈറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 പാർട്ട് വെബ് സീരീസ് ആയിട്ട് ഇറക്കാതിരിക്കാനുള്ള ടെംപ്ടേഷൻ അവർ ഫൈറ്റ് ചെയ്തത്. കാരണം കാശിരിക്കുന്നത് ഈ ഫോർമാറ്റിലാ, കാശ് വൈൻഡ്ലി നമുക്ക് ഒരു എന്താ പറയുക ഒരു പ്രോഫിറ്റബിൾ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഏറ്റവും പ്രോഫിറ്റബിൾ ഇത് തന്നെയാണ് ഇപ്പോഴും. ഒരു ഒരു തിയേറ്റേഴ്സ് ഡെഫിനറ്റ്ലി ഒരു വൈഡ് റിലീസും ഒരു ഒരു എന്താ പറയുക ബൈലിംഗുലോ ട്രൈലിംഗുലോ ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഒരു തിയേറ്റർ വൈഡ് റിലീസും പിന്നെ റീമേക്ക് റൈറ്റ്സിന്റെ കുറെ നല്ല ലൈക് പ്രോഫിറ്റ് വരും. ഈ ഇപ്പോഴും ആ ഫോർമാറ്റ് ആണ് ഇപ്പോഴും ഭയങ്കര പ്രോഫിറ്റബിൾ. 2 hours 3 hours പടം എന്ന് തിയേറ്ററിൽ വൈഡ് റിലീസ്, ഒരു ഏട്ടന്റെ പോസ്റ്ററിൽ പാലഭിഷേകം നടത്തിയിട്ട് വരുന്ന പടം ഹിറ്റാണ്, അത് അങ്ങനെയാണ്. അതാണ് അവർക്ക് ഒരു പ്രൊഡക്ഷൻ സ്റ്റാൻഡ് പോയിന്റിൽ അത് ഭയങ്കര പ്രോഫിറ്റബിൾ ഒരു ഫോർമാറ്റാണ്. അതേസമയം ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദി ആർട്ട്, ഇപ്പൊ മുരളി ഗോപി എന്ന് പറഞ്ഞ റൈറ്ററൊക്കെ അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഇപ്പൊ ഗൗതം വാസുദേവൻ മേനോൻ ഡിഡ് വെബ് സീരീസ് വന്നു, തലൈവറിന്റെ വെബ് സീരീസ് ചെയ്തു, തലൈവി സോറി ക്വീൻ എന്ന് പറഞ്ഞ വെബ് സീരീസ് നല്ല അടിപൊളി വെബ് സീരീസ് ആണ്. അതിൽ കണ്ടന്റ് ഉണ്ട്, ലാഗ് ചെയ്യുന്നില്ല, അതിൽ പറയേണ്ട വിഷയങ്ങൾ അതേപോലെ സമയമെടുത്ത് പറയുന്നുണ്ട്, പല സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അത് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല അവർക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് അതായിരിക്കും താല്പര്യം. പക്ഷെ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂന്ന് ആലോചിക്കുമ്പോ എല്ലാം കൊണ്ടും സിനിമ ഫിലിം എന്ന് പറഞ്ഞ ഫോർമാറ്റാണ് ഇപ്പോഴും അവർക്ക് എക്സൈറ്റിംഗ്. ഓക്കെ, ആ അപ്പോ എടാ നിങ്ങക്ക് എന്താ പറയാ വിച്ച് ഫ്രെയിംസ് ഷുഡ് ഔട്ട് ടു യു, ഏതൊക്കെ ഫ്രെയിംസ് ആണ് മറ്റേ ഇത് പാവകഥകൾ ഹോൾഡ് ഓൺ ഈവൻ ആഫ്റ്റർ ദി ഷോട്ട്? രാഹുൽ ഏതെങ്കിലും ഒരു ഷോട്ടോ ഒരു ഒറ്റ ഷോട്ട് ആയിരിക്കണം, സീൻ അല്ല. ഓരോ സിനിമയെന്നല്ലേ? ആ ഓരോ സിനിമ സംഘത്തിൽ നിന്ന് എനിക്കൊന്നും തോന്നിയില്ല. എനിക്ക് ഒന്നും ലൈക്ക് അങ്ങനെ എനിക്ക് എടുത്തു നിൽക്കണ പോലെ ഒന്നും തോന്നിയില്ല. എനിക്ക് ലൈക്ക് പേഴ്സണലി എനിക്കറിയില്ല, ഞാൻ എനിക്കറിയില്ല സംഘം ഭയങ്കര ഡിസപ്പോയിന്റ് ആയിരുന്നു എനിക്ക്. സംഘത്തിൽ നിന്ന് എനിക്കൊന്നും തോന്നില്ല. എനിക്ക് ആകെ പിന്നെയും തോന്നണത് കാളിദാസ് ചേരാൻ അയാളുടെ ലൈക്ക് ആ സിസ്റ്ററിന്റെ ക്യാരക്ടറിനെ ഈ ശാന്തനു ഭാഗ്യരാജിന്റെ അടുത്ത് കൊണ്ടിരുത്തിട്ട് ലൈക്ക് ആ പാട്ടില് ആ പാട്ട് തുടങ്ങുന്ന സമയത്ത് കാളിദാസിന്റെ ലൈക്ക് ആ ഫ്രെയിമിന്റെ ഏറ്റവും മൂലക്ക് ഉണ്ടാവും. എന്നിട്ട് ലൈക്ക് ഇവരുണ്ടരും ഈ ഫ്രണ്ടില് ലൈക്ക് ഡോമിനേറ്റ് ചെയ്തിരിക്കും, അവർക്ക് തിരിഞ്ഞു നോക്കണ ഒരു ഷോട്ട് ലൈക്ക് ആ പാട്ടിനെ തുടക്കുക. എനിക്ക് അത് അത് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ഒന്ന് അത്, രണ്ടാമത് സിനിമ രണ്ടാമത് ഇതല്ലേ വിഘ്നേശിവന്റെ എനിക്ക് സത്യം പറഞ്ഞു എടുത്തു നിക്കണമായിട്ട് തോന്നുന്നത് ഇതാ. എനിക്ക് മറ്റേ ഇതായിരുന്നു എന്താ പറയാ ഇയാള്
മറ്റേ ആ പൊക്കെന്ന് പറഞ്ഞ ആളില്ലേ, പൊക്കെന്ന് പറഞ്ഞ ആള് മറ്റേ അഞ്ജലിയോട് ചോദിക്കില്ലേ, ഞാനാ ഞാനും മറ്റേത് മറന്ന് ശരിയാക്കി, ഇതും ഞാൻ തന്നെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം എനിക്ക് അറിയില്ല, എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ. പിന്നെ ജിവിഎമ്മിന്റെ ജിവിഎമ്മിന്റെ എനിക്ക് ആക്ച്വലി മറ്റേ ജിവിഎം ഇങ്ങനെ ഹഗ് ചെയ്യാൻ പോകില്ലേ, രണ്ടാമത് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഈ മോളെ എന്നിട്ട് അടുത്ത് വരുമ്പോ ജിവിഎമ്മിനെ ഹഗ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള പോലെ നിൽക്കും. ഇത് മറ്റേ റൂഫ് ടോപ്പ് സീറ്റിന് മുമ്പായിട്ട് ലൈക്ക് ഓൾ മുമ്പ്. അപ്പൊ ഇങ്ങനെ ഒരു ഒരു സിമ്രന്റെ പോയിന്റ് ഫീൽ ലൈക്ക് ആ ഷോട്ട് വരുന്നത് സിമ്രൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ലൈക്ക് ജിവിഎമ്മിന്റെ റെസ്പോൺസ് എന്താണെന്ന് അറിയണം, ജിവിഎം ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യണമെന്ന് സിമ്രന് മനസ്സിലാക്കണം എന്നുള്ള പോലെ. അത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പറഞ്ഞ ജീവിതം ഭയങ്കര റിസ്ട്രെയിൻഡ് ആയിരുന്നു അവിടെ ആസ് എൻ ആക്ടർ. അതെന്ന് പറഞ്ഞാൽ ജീവിതന്റെ ഫോംസ് അത്ര മോശമായിട്ട് തോന്നുന്നില്ല, കാരണം പുള്ളി അവിടെ പുള്ളി ലൈക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ടിപ്പിക്കൽ പുള്ളിക്ക് വേണമെങ്കിൽ പുള്ളി അങ്ങനെ റൂറൽ സബ്ജക്ട് ഒന്നും ചെയ്യാത്ത ഒരാളാണ്. സോ അങ്ങനത്തെ ഒരു ഡയറക്ടർ ഇങ്ങനെ റൂറൽ കഥ ചെയ്യുമ്പോൾ പുള്ളിക്ക് വേണമെങ്കിൽ ഓവറായി വരുന്നത് ഭയങ്കര സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു അച്ഛൻ ഭയങ്കര കെട്ടിപ്പിടിച്ച് കയറിയ അങ്ങനത്തെ നശിപ്പിക്കണതിന് പകരം പുള്ളി ഭയങ്കര റെസ്ട്രെയിൻഡ് ആയിട്ട് പുള്ളി ഇങ്ങനെ നിൽക്കുക ലൈക്ക് ഓൾമോസ്റ്റ് അവിടെ നിൽക്കുക എന്താ ചെയ്യേണ്ടത് ലൈക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നത് നമുക്ക് അവിടെ മനസ്സിലാവും ആ ഷോട്ടിൽ. അതൊന്ന്. പിന്നെ എനിക്ക് ലൈക്ക് പാവക്കഥകൾ ഏറ്റവും ലാസ്റ്റ് പ്രകാശ് രാജിന് ഇരിക്കണ ഒരു ഒരു മിനിറ്റ് ലൈക്ക് ആ ഒരു ഒരു മിനിറ്റിൽ പ്രകാശ് രാജിന് ഇങ്ങനെ ക്യാമറ അങ്ങനെ പ്രകാശ് രാജിനെ ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല. പ്രകാശ് രാജ് പ്രകാശ് ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആണ്, കാരണം അത്രയും ആ ഒരു ടൈം ഫ്രെയിമില് ആ ഒരു ഇമോഷൻ ഹോൾഡ് ചെയ്യുക ലൈക്ക് ഈ ക്ലോസപ്പ് അഭിനയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മള് വൈഡിൽ നോക്കുമ്പോൾ നമുക്ക് വലിയ മുഖത്ത് എക്സ്പ്രഷൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ നമുക്കത് വലിയ പ്രശ്നം തോന്നില്ല. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിമാരൻ ആസ് എ ഡയറക്ടർ ഭയങ്കര റിസ്ക് എടുത്തിട്ടുണ്ട്. ഇതിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല. ഇപ്പൊ നമുക്ക് ഒരു ഇപ്പൊ മമ്മൂട്ടി എന്നെ പറഞ്ഞതുകൊണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ഇതിൽ പറഞ്ഞിട്ട് നമുക്ക് ഒരു വിഷമമുള്ള സീൻ അഭിനയിക്കാൻ വലിയ പണിയില്ല. കാരണം ഒന്ന് ആ സീനിൽ ലൈക്ക് കഥ ഭയങ്കര ഇന്റൻസ് ആണെങ്കിൽ ഓഡിയൻസ് ഓൾമോസ്റ്റ് അറിയാൻ റെഡി ആയിട്ടിരിക്കും. പിന്നെ ലൈക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഡയറക്ടർ അങ്ങോട്ട് കൊണ്ടുവന്ന് ടോപ്പിലെത്തിക്കും. അത്രയും എത്തുമ്പോൾ തന്നെ ഓഡിയൻസ് അറിയാൻ റെഡി ആ. പിന്നെ നമ്മൾ ആക്ടർ ഒന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ സീൻ നന്നായിട്ട് വരും. പക്ഷെ ഇവിടെ ലൈക്ക് ആ ഒരു സ്ട്രെങ്ത് ഒക്കെ എടുത്ത് കളഞ്ഞേക്കാം വെട്ടിമാരൻ. ലൈക്ക് കഥ ഭയങ്കര ഇതായിട്ട് പോണേ ലൈക്ക് ഗ്രിപ്പിംഗ് ആയിട്ട് പോണേ. അവിടെ ലൈക്ക് ഭയങ്കര ഒരു എക്സ്ട്രാ മെലോ ഡ്രാമ ഒന്നും വെട്ടിമാരൻ കൊണ്ടുവന്നിട്ടില്ല. പ്ലസ് അവിടെ ബിജിഎം ഇല്ല ലൈക്ക് നമ്മളെ ഓക്കെ ഇവിടെ കരയെന്ന് പറഞ്ഞുതരാൻ നമുക്ക് അവിടെ ക്യൂ ഒന്നും ഇല്ല. സാധാരണ നമുക്ക് ചില സിനിമയിലൊക്കെ നമുക്ക് അറിയാം ഇവിടെ കൈയടിക്കണം ഇവിടെ കരയണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഓഡിയോ മാറുമ്പോൾ തന്നെ നമുക്ക് തോന്നും അൺഇൻറ്റൻഷനലി സബ് കോൺഷ്യസ്ലി നമുക്ക് തന്നെ തോന്നും ഓക്കെ ഇവിടെ കൈയടിക്കാറായി ഇവിടെ കരയാറായി എന്നുള്ളത്. ഇവിടെ ഒന്ന് ബിജിഎമ്മി ഇല്ല സെക്കൻഡ് ലൈക്ക് ആ ഒരു ലാസ്റ്റ് 30 മിനിറ്റ്സ് ഉണ്ട് ലൈക്ക് സട്ടലായിട്ട് എവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് വന്നു പോകണമെന്നാണ് അങ്ങനെ ഇല്ല ലൈക്ക് ആ ഒരു ലാസ്റ്റില് പ്രകാശ് രാജ് അവിടെ ഹോൾഡ് ചെയ്യണത് അസ ലൈക്ക് ഒരു എനിക്കറിയില്ല ലൈക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് തന്നെ അതിന് എനിക്കറിയില്ല. ആ അവിടെ ഒരു ഒരു മിനിറ്റ് പ്രകാശ് രാജ് ആ ഒരു ഇമോഷൻ ഹോൾഡ് ചെയ്യണത് ഭയങ്കര ഇൻറ്റൻസ് ആണ് എനിക്ക് എനിക്കൊന്നും ഇതാണ് എനിക്ക് പക്ഷേ തോന്നുന്നത്. നീ ഇപ്പൊ പറഞ്ഞില്ല ബിജിഎം ഇല്ല, പക്ഷെ അവിടെ സൗണ്ട് ഡിസൈനിൽ ശരിക്കും കളിച്ചിട്ടുണ്ട്. മറ്റേ ഈ കൊച്ചു മരിച്ചു എന്ന് പറയുന്ന സീനില്ലേ, കൊച്ചു മരിച്ചു എന്ന് അയ്യോ സ്പോയിലർ സോറി, കൊച്ചു മരിച്ചു എന്ന് മറ്റേ സൈഫ് അലി പറയുന്ന സംഭവത്തില് പെട്ടെന്ന് എല്ലാം മറ്റേ ഈ ചീവീടിന്റെ ശബ്ദം എല്ലാം മ്യൂട്ടാവും. ആകെ ഇവരുടെ ഇവർ രണ്ടുപേരും ഉണ്ടാക്കുന്ന നോയിസസ് മാത്രമേ ഉള്ളൂ. മറ്റേ ഇവ പ്രകാശ് രാജ് നടക്കുന്ന ചെരുപ്പിന്റെ ഒച്ച, പുള്ളി സംസാരിക്കുന്നതിന്റെ ഒച്ച, അങ്ങനെ അത് മാത്രമേ പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു ആക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂല് പുള്ളിയുടെ എല്ലാ സ്ട്രെങ്തും എടുത്ത് കളഞ്ഞേക്കാം അവിടുന്ന്. കാരണം ഓഡിയൻസിന് അവിടെ ഒരു ക്യൂ കിട്ടണില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ഇയാളുടെ മനസ്സിൽ ഇപ്പൊ ഇതാണ് ഓടണെ. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നമുക്കൊരു ക്യാരക്ടറിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് അയാള് കരയണില്ലെങ്കിലും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര വിഷമമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ നമുക്ക് ലൈക്ക് അറ്റ്ലീസ്റ്റ് അസ്യൂം ചെയ്യാം ഓക്കെ അയാളുടെ മനസ്സിൽ വിഷമമുണ്ട്. ഇത് ഒന്നുമേ അവിടെ കൊടുത്തിട്ടില്ല പ്രകാശ് രാജിന്. പ്രകാശ് രാജ് ഫുൾ മുഖത്ത് അവിടെ കൊണ്ടുവന്നേക്കുക, എല്ലാ എക്സ്പ്രഷനും പ്രകാശ് രാജിന്റെ മുഖത്ത് പ്രകാശ് രാജ് കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു എനിക്ക് ആ ഒരു അതൊരു ഡയലോഗ് എനിക്ക് ലൈക്ക് അവിടെ ശരിക്കും റെസനേറ്റ് ചെയ്തു. സ്വന്തം മോളെ വന്നിട്ട് നിങ്ങൾ ഇനി എങ്ങനെ കിടന്നുറങ്ങാം മോളെ എന്ന് സായി പല്ലവി ചോദിക്കുന്നത് ലൈക്ക് ആ മുഖത്ത് പ്രകാശ് രാജ് കൊണ്ടുവന്നിട്ടില്ല അവിടെ. എനിക്കതാണ് ലൈക്ക് ആ ഒരു 4 ഷോട്ടാണ് മൂവി സിനിമയില് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഷോർട്സ് ആസ് ഇൻ സിനിമാറ്റോഗ്രഫി ആണ് ഉദ്ദേശിച്ചത്? അവര് ഞാൻ എനിക്ക് സിനിമാറ്റോഗ്രഫി ആയിട്ടോ ഞാൻ പറയണേ, അല്ലാതെ ഞാൻ തങ്കത്തില് ഒരു അവരെ ആ തിയേറ്ററിൽ മറ്റേ സാഹിറിനെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞിട്ട്
തിയേറ്ററിന്റെ ഡോർ തുറന്നിട്ട് കാളിദാസ് ഇങ്ങനെ നോക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്, അതിലെ ലൈറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു 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 ബ്ലൂമൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ട്, അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ഷോട്ട് എന്ന് പറയുമ്പോ എനിക്ക് ഞാൻ ഭയങ്കര നോട്ടീസ് ചെയ്ത ഷോട്ട് അതാണ്. അല്ലാതെ പിന്നെ എനിക്കങ്ങനെ തങ്കത്തില് അങ്ങനെ കൂടെ നിക്കുന്ന ഷോട്ട് എന്ന് പറഞ്ഞ അങ്ങനെ ഇല്ല. തങ്കത്തിൽ എനിക്ക് ചെലപ്പോ നേരത്തെ പറഞ്ഞ മറ്റേ ആ നടന്നു വരുമ്പോ വീഴാൻ പോണ സാധനമില്ലേ, അത് അത് പക്ഷെ എന്നാലും തങ്കത്തിൽ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ റിമെമ്പർ അങ്ങനെ ഓർത്തിരിക്കണം. അങ്ങനെ കുറെ നേരം സിനിമ അറിയിക്കുമ്പോ ഓ ആ ഷോട്ട്, അങ്ങനെ ഒരു ഷോട്ട് ഇല്ല തങ്കത്തില് എനിക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെയുള്ള അടുത്ത പടം ഏതാ? വിഘ്നേഷ്. വിഘ്നേഷിന്റെ പടത്തില് മറ്റവൻ ഇന്റർവ്യൂ അല്ലേ, കുള്ളന്റെ ഇന്റർവ്യൂ അല്ലേ, അത് ഞാൻ മറക്കില്ല. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് എനിക്ക് ഫസ്റ്റ് വരിക. കാരണം പുള്ളി ആ എസ് യു വിയിൽ ഇരുന്നിട്ട് ചാടുമ്പോഴാണ് കുള്ളനാന്ന് മനസ്സിലാവുന്ന സാധനമല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ട്രോപ്പ്, അതിന്റെ സ്റ്റേജിങ് ഭയങ്കര രസമാണ്. ബാക്കിൽ ലൈറ്റ്, എസ് യു വി തുറന്നിട്ടേക്ക, എന്നിട്ട് ഇവൻ കുള്ളൻ ചാടി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇവന്റെ തൊട്ട് ബാക്കിൽ മറ്റേ കെട്ടിച്ച് അവൻ ഇരിപ്പുണ്ട്, ഫുൾ സൈഡിൽ ഗുണ്ടകൾ. ആ സ്റ്റേജിങ്ങും അതിന്റെ ആ കോമ്പോസിഷനും ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. അപ്പൊ അത് രണ്ടും ഇൻ ടേംസ് ഓഫ് സിനിമാറ്റോഗ്രഫി. ആൻഡ് പിന്നെ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ മറ്റേ വൈഡ് ഷോട്ട് അല്ലേ, ആ എസ് യു വി വന്നിങ്ങനെ നിർത്തിയിട്ട് ഡ്രൈവറിന് മുമ്പിൽ നിന്ന് പറയാൻ പാടുന്നതുകൊണ്ട് അച്ഛനും മോളും ഇറങ്ങിയിട്ട് മാറി നിൽക്കില്ലേ, അപ്പൊ ഡ്രൈവറും കൂടെ ഒന്ന് ഇറങ്ങി വരില്ലേ, കാരണം അവനെ പറ്റിയാണല്ലോ പറയണേ. ആ ഒരു സീക്വൻസ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഷോർട്ട് അങ്ങനെ റിമെമ്പർ ഓർത്തിക്കണം, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല എനിക്ക് തോന്നണ. അടുത്തോടെ ജി എം ഡേയിൽ എനിക്ക് ഒരു സീൻ ഉണ്ട്, അച്ഛനെ കൊച്ചു ഉറങ്ങി കഴിഞ്ഞിട്ട് മീൻ അച്ഛനും അല്ല സിമ്രൻ, ഒരു ട്രെയിലറിലുള്ള ഒരു കട്ട, സിമ്രൻ ഒരു ചെയറിലോ ഒരു ഡെസ്കിലോ എന്തോ ഇരിക്കുകയാണ് ആലോചിച്ചുകൊണ്ട്. അപ്പൊ വാതിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുറക്കണ കാണിക്കും, സിമ്രന്റെ റിയാക്ഷൻ കാണിക്കും, കൊച്ചു വരുന്ന കാണിക്കും. സിമ്രൻ എങ്ങനെ റിയാക്ട് ചെയ്യണം അറിയാത്തൊരു സാധനമുണ്ട്, ലൈക്ക് ഡിസ്കസ്റ്റഡ് ആണോ ഈ കൊച്ചിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള സാധനം അറിയാത്തൊരു സീക്വൻസ് ഉണ്ട്. ഒരു ഒരു ആക്ച്വലി അത് നീ പറഞ്ഞപ്പോഴേ മറ്റേ ഒരു ഒരു സീക്വൻസിൽ ലൈക്ക് ആ ഒരു ആ ഷോട്ട് അതിലോട്ടുള്ള ബിൽഡപ്പ്, ആ സാധനത്തിലോട്ടുള്ള ബിൽഡപ്പ്, അത് എനിക്ക് ഭയങ്കരമായിട്ട് നിന്നു. അത് ആ റിയാക്ഷൻ സിമ്രന്റെ റിയാക്ഷൻ എനിക്ക് ഭയങ്കര, അതും സിമ്രന്റെ കുറെ റിയാക്ഷൻസ് ഭയങ്കര രസമായിട്ടുണ്ട് ആ പടത്തില്. എങ്ങനെ റിയാക്ട് ചെയ്യണം അറിയാം, ഗൗതം വാസുദേവനേക്കാളും എനിക്ക്. പിന്നെ ആ പടത്തില് ആ ഒരു സീലിംഗ് ഷോട്ട് ഇല്ലേ, സീലിംഗിൽ നിന്ന് താഴോട്ട് നോക്കിയിട്ട് ഗൗതം വാസുദേവൻ നിലത്ത് മറ്റേ കൊച്ചിന്റെ ആ സെറമണി കഴിഞ്ഞിട്ട് പറയില്ലേ, മറ്റേ ഇനി ഇരിക്കണം ശ്രദ്ധിക്കണം, നിക്കണം ശ്രദ്ധിക്കണം, നമ്മുടെ ആ ഫ്രെയിമിങ്ങും ആ പതിപ്പിങ്ങനെ ആക്കണതൊക്കെ, അതൊക്കെ ഭയങ്കര അതൊക്കെ ഓർത്തിലേക്ക് എന്തോ അതൊക്കെയാണ് എനിക്ക് ശ്രദ്ധിച്ചത്. വെട്ടരാനോ പടത്തില് നിങ്ങൾ എനിക്കറിയില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഈ പറയില്ലേ നിങ്ങള് മോളെ കൊന്നത് കെട്ടി സൈപ്പല്ലേ വിൻഡോ കൂടെ നോക്കിട്ട് കോർണർ ചെയ്തിട്ട് ഫ്രെയിം, അതെ ജസ്റ്റ് കോർണർ ആയിട്ടുള്ള അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ബേസിക്കലി ഫ്രെയിം ഇൻ ഫ്രെയിം കോമ്പോസിഷൻ ആണ്, അത് അടിപൊളി, അത് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ആ പടത്തില്. അഖില് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റേ റിഫ്ലക്ഷനും കാര്യവും അതൊക്കെ എനിക്ക് ശരിക്കും ഞാൻ മനസ്സിലായത്. പക്ഷെ എനിക്ക് ആ പടത്തില് ഭയങ്കരമായിട്ട് ഞാൻ ശ്രദ്ധിച്ച ഫ്രെയിമും ഭയങ്കരമായിട്ട് അത് കൊണ്ട് ആ ഫ്രെയിം അതിന്റെ സിനിമാറ്റോഗ്രഫിയിൽ ആ ഒരു സീൻ മാത്രമേ അങ്ങനെ എന്താ പറയാ ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കി നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണം ഇന്റൻഷനലി ചെയ്ത പോലത്തെ ഫ്രെയിമുകളെ അവള് ട്രാപ്ഡ് ആണ് ഹെൽപ്ലെസ് ആണെന്നുള്ള ആ ഒരു ഫീലിംഗും വന്നു. അതാണ് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വെറ്റിവാറിന്റെ പടത്തിൽ അതാണ്. പിന്നെ വെറ്റിവാറിന് വേറെ പിന്നെ ആ യോഗ ക്ലാസ്സിന് ഇടയ്ക്ക് ആ ഒരു ചെറിയ പീക്ക്, അതും അത് കഴിഞ്ഞിട്ട് പ്രകാശ് രാജിന്റെ ഒരു ക്ലോസ്അപ്പ് ഷോട്ട് ഉണ്ട് താഴെ ഭയങ്കര അൺഈസി ആണ് കാണിക്കുന്നത്. ഇതിൽ ഏതാണ് ഞാൻ ഓർത്ത്, ഏതാണ് എനിക്ക് ഞാൻ ഓർമ്മിച്ചത്? അഖിലിന്റെ പറയൂ.
ഓക്കെ, ഇനിയിപ്പോ തങ്കം, തങ്കത്തില് എനിക്ക് ഇവൻ ആ ഡോറിൽ വന്ന് കൊട്ടിയിട്ട് ഇവൻ തിരിഞ്ഞ് ഇറങ്ങി അവസാനത്താണോ റെഡ് ഷെയ്ഡ് ഇവനെ കാണിക്കൂലേ, അത് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. പിന്നെ ഞാൻ പറഞ്ഞ ഷോട്ട് ഇവൻ പുഴയോരത്ത് നിന്ന് കേറി വരുമ്പത്തേക്ക് ഇവന്റെ ഇത് തെറ്റി പോകുന്നത്, കാല് ചെഴുതി പോയിട്ട് ഹീസ് മെയിൻറ്റെയിനിങ് ക്യാരക്ടർ ആ ഷോട്ട്. ആൻഡ് ദെൻ ഏറ്റവും ലാസ്റ്റ് ഇവരെല്ലാരും പറയൂലേ ബിരിയാണി വെക്കുകയാണെന്ന് പറയാം, ഇവന്റെ ഇവനെ കൊന്നു കഴിഞ്ഞു എന്ന് പറയുമ്പത്തേക്ക് തന്നെ കാണിക്കുന്ന ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആടിനെ വെട്ടി ആടോ ബീഫിനേക്ക് വെട്ടിയിട്ട് ഓടി ഇടുന്നതാണ് ഭയങ്കരമായിട്ട്. അപ്പോ ഈ മൂന്ന് ഷോട്ട്സ് ഭയങ്കരമായിട്ട് റെസനേറ്റ് ചെയ്തു എനിക്ക് അതിൽ നിന്ന്. ആൻഡ് നീ പറഞ്ഞ പോലെ മറ്റേ എന്താ തിയേറ്ററിന്റെ അകത്ത് അകത്തല്ല തിയേറ്ററിന്റെ പുറത്ത് ഇവൻ മറ്റേ സ്റ്റേഴ്സിന്റെ അവിടെ വന്നിട്ട് ഇരിക്കും, ഭയങ്കര എന്താ പറയാ ഒരു വിൻഡോന്ന് വിൻഡോ പെയിനിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ്സ് പിന്നൽ പോലെ വന്നിട്ട് എഴുതുന്ന ഷോട്ട്, അതും സിനിമാറ്റോ അത് ജസ്റ്റ് സിനിമാറ്റോഗ്രഫി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഇതായതാണ്, ബാക്കിയുള്ളവർക്ക് നറേറ്റീവിനോട് ഭയങ്കരമായിട്ട് എംബഡ് ആയിട്ട് അതുകൊണ്ട് തോന്നിയത്. പിന്നുള്ള ഷോട്ട് ഇനിയിപ്പോ വിഘ്നേഷ് ശിവന്റെ ആണ്, ഇത് ബാക്കി എല്ലാം കണക്കാണ്. പിന്നെ വിഘ്നേഷ് ശിവന്റെ ഒരു ഏതാണ് ഓക്കെ നീ പറഞ്ഞ ഷോട്ട് മറ്റേ ഈ ലൈറ്റ് എല്ലാം ഇവര് ടോർച്ച് ലൈറ്റ് ഇവര് ഫേസിലേക്ക് അടിച്ചു വെച്ചിട്ട് ഫോണിന്റെ ഇതിലിരിക്കുന്ന ഷോട്ട്, അത് കഴിഞ്ഞ് ഒരു വൈഡ് ഭയങ്കര വൈഡ് ഷോട്ട് ഉണ്ട് നീ പറഞ്ഞ മറ്റേ കാർ നിർത്തുന്ന ഷോട്ടാണ് ഈ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് ഇവര് ഇടക്കിടക്ക് ഒരു ഏരിയൽ ഫുട്ടേജിലേക്ക് കട്ട് ചെയ്യും ഒരു കിളികളും ഉണ്ട്, അതും ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് വിഘ്നേഷ് വേണ്ടിയത്. പിന്നെ പിന്നെ അങ്ങനെ വിഘ്നേഷ് വേണ്ടി ഓർത്തു വെക്കാൻ പറ്റിയത്ര ഷോർട്സ് ഒന്നും എനിക്ക് അത്ര തോന്നിയില്ല, ഭയങ്കര ബ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആസ് ഇൻ കളേഴ്സ് ഉണ്ട് ഭയങ്കര വൈബ്രന്റ് കളേഴ്സ് ഉണ്ട്, റെഡും ഓറഞ്ചും ഒക്കെ ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഷോർട്സ് ഉണ്ട് കുറെ എണ്ണത്തിൽ, ബട്ട് വിഘ്നേഷ് വേണ്ടി അത്രയും എനിക്ക് അത്രയും തോന്നിയില്ല. പിന്നുള്ളത് ജി വി എമ്മിന്റെ ഷോട്ടില് ഏറ്റവും ലാസ്റ്റ് കൊച്ചു കാണിക്കുന്ന ഷോട്ടിൽ ഇങ്ങനെ പാൻ ചെയ്ത് വരുന്ന പാൻ ചെയ്തല്ലോ പാനാണ് എന്താ പറയാ ക്യാമറ ഇങ്ങനെ അത് കലക്കസാര വീഴൂല വീഴൂല ശരിയാ അത്, പക്ഷെ ഫ്രെയിമിങ്ങിന്റെ കൺസേണിന് വേണ്ടിട്ട് അതാണ് പണി അറിയണ ആള് ചെയ്യണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വിഘ്നേഷ് ശിവന്റെ അതായിരുന്നു പ്രശ്നം, പുള്ളിക്ക് ഈ ഒരു അവര് പണി അറിയില്ല ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളത്. ജീവിയം ചെയ്തപ്പോ സംഭവം ലോജിക്കലി നീ പറഞ്ഞ പോലെ അവിടം വരെ എന്തായാലും എത്തില്ലെങ്കിലും പക്ഷെ പുള്ളിക്ക് പണി അറിയാം കറക്റ്റ് ആയിട്ട് ആ ആംഗിൾ അവിടെ വെച്ചാലേ ആ കൊച്ചിനെ അവിടെ കാണുന്നുണ്ട് ആ ഒരു പണി അറിയാം അതാ പറഞ്ഞ എനിക്ക് വിഘ്നേഷ് ശിവന്റെ ശരിക്കും അതായിരുന്നു കൺസേൺ. വിഘ്നേഷ് ശിവന്റെ കഥയൊക്കെ സൂപ്പർ ആയിരുന്നു പക്ഷെ പുള്ളിക്ക് ഇവരുടെ അത്രയും പണി അറിയില്ല എന്താ പറയാ ഈ ഒരു ആ ഒരു റേഞ്ചിൽ എത്തില്ല എന്ന് തോന്നി. അല്ല വെയിറ്റ് ഇതില് ഇനിയുണ്ടാന്ന് നോക്കട്ടെ. ഒരു ഷോട്ടും കൂടി ഉണ്ട് മറ്റേ ജി വി എമ്മിന്റെ ഈ കൊച്ച് മറ്റേ ആ ഇടവഴിയുടെ അവിടെ നിന്ന് ഈ സിംബ്രൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും കൊച്ച് പിന്നെ പയ്യെ നടന്നു വരുന്നത് എന്താ നടന്നത് അറിയാത്തല്ലാത്ത രീതിയിൽ ഭയങ്കര കയ്യിലൊക്കെ ഇങ്ങനെ കയ്യൊക്കെ അത് ഭയങ്കര ഇപ്പോഴും തലയിലുണ്ട് ആ ഷോട്ട് അത്ര ഐ ഡോണ്ട് എക്സ്പെക്ട് അങ്ങനത്തെ ഒരു ചെറിയൊരു കുട്ടിക്കൊണ്ട് അത്ര റേഞ്ചിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു കൊളമാവും മറ്റേ ഭയങ്കര കരച്ചിലും അത്ര കൊളമാവും എന്ന് വിചാരിച്ച അത്, പക്ഷെ ഷീ പുള്ളിലോ ഭയങ്കര നൈസായിട്ട് ഭയങ്കര സട്ടി ആൻഡ് നുവാൻസ്ഡ് വേ ഓഫ് പ്രസന്റിംഗ് ദാറ്റ്സ് വാട്ട് യു എക്സ്പെക്ട് ഫ്രം പ്രോപ്പർ ആക്ട്രസ് എന്നിപ്പോ വിളിക്കാൻ പാടില്ലല്ലോ. ഓക്കെ അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ളൊരു ആക്ടറിന്റെ യു ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ പെർഫോമൻസ് പക്ഷേ ദാറ്റ് കൈൻഡ് റിയലി പോയിഡ് ഇറ്റ് ഓഫ് ഭയങ്കര നൈസായിട്ട് തോന്നുന്നു. ആൻഡ് ദെൻ കമ്മിങ് ടു വെട്രിമാരൻ ഓഫ് മോനെ വെട്രിമാരൻ വെട്രിമാരന്റെ പല പല ഷോർട്സും സ്റ്റേഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ മറ്റേ ക്യാരക്ടർ അടിപൊളി അത് കഴിഞ്ഞ് വിൻഡോ പെയിനിൽ റിഫ്ലക്ഷൻ ഷോട്ട്
അത് കഴിഞ്ഞിട്ട് ദിസ് ഇസ് വൺ ഷോട്ട് വേർ പ്രകാശ് രാജിനെ നമ്മള് എന്താ ആ ഒരു ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് കൊടുക്കാൻ വേണ്ടി വെട്ടുകാരൻ വെച്ചേക്കുന്ന ഷോട്ടാണത്. ഐ യു ക്യാൻ ക്ലിയർലി സീ ഹൗ ആ ഷോട്ട് ഉള്ളത് കാരണം ദി നറേറ്റീവ് വർക്സ് വെരി പെർഫെക്റ്റ്ലി. ബിക്കോസ് ഈ കാറ് നമ്മുടെ സായിപ്പല്ലി പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും സൂക്ഷിച്ചെടുക്ക് സൂക്ഷിച്ചെടുക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. And it shows that fatherly concern he has for his daughter. അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ ശ്രദ്ധിച്ച വേറെ അതും മറ്റതും ഭയങ്കരമായിട്ട് എവിഡന്റ് കാണുന്നത്. ആ അതാണ്. പിന്നെ അത് കഴിഞ്ഞ് there's the shot മറ്റേ one take single shot long take എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കണ്ടില് വെട്ടിമാരനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയ ഒരു കാര്യം പറഞ്ഞു പുള്ളി ലൈക്ക് ഇപ്പൊ ആ ഓപ്പണിംഗ് ഷോട്ട് അല്ലേ ലൈക്ക് ആ ഒരു സായി പല്ലവിയെ ട്രാക്ക് ചെയ്ത് സായി പല്ലവി ലൈക്ക് ആ കുട്ടി ഫോൺ ചെയ്യണം അവിടെ നിന്ന് പറഞ്ഞു സായി പല്ലവിയുടെ വയറ് കാണിക്കണം മുതൽ ലൈക്ക് ആ ഒരു വീടിന്റെ പുറത്തേക്ക് പോകണ വരെ അത് ലൈക്ക് സിംഗിൾ ടേക്ക് വെട്ടിമാരനെ വേണമെങ്കിൽ അത് അങ്ങനെയും കണ്ടിന്യൂ ചെയ്ത് പ്രകാശ് രാജ് വരെ പോവായിരുന്നു. പക്ഷെ പുള്ളി ലൈക്ക് അവിടെ റിസ്ക് എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് അത് പുള്ളിക്ക് വേണമെങ്കിൽ എന്താ പറയാ നല്ലോണം ആൾക്കാർ എന്താ പറയാ നോട്ടീസ് ചെയ്യുമായിരുന്നു കത്തി ഇത്തിരി കൂടി പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി എന്താ പറയാ ആസ് എ ഡയറക്ടർ പുള്ളിക്ക് ഷോ ഇറക്കായിരുന്നു അവിടെ അങ്ങനെ പോയി പ്രകാശ് രാജ് വരെ ചെന്നിട്ട് അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി പുള്ളിക്ക് ഷോ ഇറക്കായിരുന്നു. പക്ഷെ പുള്ളി അതിൽ പേഴ്സണലി അത് പുള്ളിയിലേക്ക് അത് പറഞ്ഞു പുള്ളി അത് അങ്ങനെ ചെയ്തത് കൊണ്ട് പുള്ളിക്ക് എന്താ പറയാ ഒരു ഡയറക്ടറുടെ കൺട്രോൾ അവിടെ ഉണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാരണം വേറെ ആരെങ്കിലും അടുത്ത് പേഴ്സൺ ഞാനാണെങ്കിൽ പോലും അത് അങ്ങനെയും കൊണ്ടുപോയി ലൈക്ക് എനിക്ക് ഷോ ഇറക്കാൻ പറ്റിയ ചാൻസ് അത് ഇങ്ങനെ എനിക്ക് ലൈക്ക് ഒരു സിംഗിൾ ലോങ് ടേക്ക് എടുക്കാൻ പറ്റും കാരണം പെർഫോമൻസ് വൈസ് അവർ ഇവരെ കൊണ്ട് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും അത് അങ്ങനെ ഇത് മൊത്തം ചെയ്യാനുള്ള കഴിവ് അവിടെ അവർക്കുള്ള ആൾക്കാരാണ്. സോ അത് ചെയ്യാൻ വലിയ ആരാണെങ്കിൽ ആ ഒരു ഇത് എടുക്കുമ്പോൾ വെറ്ററിമാരനെ അതവിടെ ലൈക്ക് റിസ്ട്രെയിൻ ചെയ്യുന്നുണ്ട് ലൈക്ക് അതൊരു ഡയറക്ടറിന്റെ സെൻസിബിലിറ്റി പുള്ളിക്ക് അതിൽ എന്താ പറയാ പണി അറിയാവുന്നതുകൊണ്ട് അത് ശരിക്കും അവിടെ എന്താ പറയാ മറ്റേ വെള്ളം എവിടെയെന്ന് ചോദിക്കുന്ന ഒരു വൈറ്റ് ഷോട്ട് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് മറ്റേ ഈ കുടം എടുക്കുന്ന തൊട്ട് കുടം എടുത്ത് മറ്റേ കിച്ചണിൽ പോയി ഈ കിച്ചണിൽ പോകുമ്പോ അത്രയും നേരം ഫോക്കസ് ചെയ്യുന്നത് വൈറ്റ് ഷോട്ടിനകത്തേക്ക് നമ്മൾ പ്രകാശ് രാജിനെയാണ്. ഏറ്റവും ഓപ്പണിംഗ് ഷോട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞത് നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി വെള്ളം എടുക്കാൻ പോണല്ലോ മറ്റേ എന്താ പറയാ ജംഗിൽ വെള്ളം എടുത്തിട്ടുണ്ടല്ലോ ജംഗിൾ എന്താ പറയാ അത് അതല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ഫസ്റ്റ് ലൈക്ക് ഓപ്പണിംഗ് ഷോട്ട് ആ ഒരു സായി പല്ലവിയുടെ വയറ് കാണിച്ച് ലൈക്ക് ആ കുട്ടിയെ കാണിച്ചത് അവിടെ മുതൽ ലൈക്ക് നമുക്ക് അതൊരു സിംഗിൾ ടേക്ക് സിംഗിൾ ലോങ് ഷോട്ട് അത് അങ്ങനെയും പോയിട്ട് വേണമെങ്കിൽ വെട്ടിമാരനെ അത് അങ്ങനെയും പുറത്തോട്ട് കൊണ്ടുവന്ന് ആ ബൈക്കാര് വരുന്നത് കാണിച്ച് അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് അത് ലൈക്ക് വേറെ ആരാണെങ്കിലും പുള്ളിക്ക് അവിടെ ലൈക്ക് ആ സ്ഥലത്തുണ്ടെങ്കിൽ അവർക്ക് ഷോ ഇറക്കാൻ പറ്റിയൊരു ചാൻസാണ് ഒരു സിംഗിൾ ടേക്കിൽ അത് മൊത്തം എടുത്ത് ചെയ്ത് ഷോ ഇറക്കായിരുന്നു. പക്ഷെ പുള്ളിക്ക് അറിയാം ലൈക്ക് അതിന്റെ ആവശ്യമില്ല എന്നവിടെ അത് അത് ഭയങ്കര ഒരു എന്താ പറയാ ഒരു എന്താ പറയാ ആസ് എ ഡയറക്ടർ അതൊരു ഭയങ്കര നല്ലൊരു കാര്യം കാരണം എവിടെ എന്ത് ചെയ്യണം എന്ന് അറിയാന്നുള്ളതൊരു എല്ലാവരും അധികം ആർക്കും അത് പറ്റില്ല നല്ലൊരു കഴിവുള്ള ആൾക്കത് പറയാൻ പറ്റില്ല ലൈക്ക് ഇത് ചെയ്താലേ അവിടെ ശരിയാവുള്ളൂ എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് വെട്ടിമാരുടെ ഉണ്ട് അവിടെ കാരണം ഇവിടെ ഇത്രയും മതി ഞാൻ എന്താ പറയാ ഈ ലാസ്റ്റത്തെ ഇനിയിപ്പോ ഒരു ഷോട്ടും കൂടി എനിക്ക് ഒരു ഷോട്ടല്ല രണ്ട് ഷോട്ടും കൂടി വെട്ടിമാരുടെ ഇതില് പിടിച്ചിരുന്നത് ഈ ഒരു വൈഡ് ഷോട്ട് ഉണ്ടോ ഭയങ്കര വൈഡ് ഷോട്ട് പ്ലേസ്ഡ് ഓൺ എന്താ ഒരു കോർണർ ഓഫ് ദി ഹൗസ് ടോപ്പ് കോർണറിൽ എവിടെയോ വെച്ചിട്ട് ഒരു ഷോ ആ നൈറ്റ് ഓഫിന് തൊട്ട് മുന്നേ ഉള്ള ഷോട്ടാണിത് ഭയങ്കര വൈഡായിട്ട് വെച്ചേക്കുന്ന ഷോട്ടാ. അപ്പൊ അതിന്റെ അകത്ത് എന്താ പറയാ ഭയങ്കര നല്ല രസമുണ്ട് തൂണുകളുടെ ഇടയിലാണ് പുള്ളിനെ പ്ലേസ് ചെയ്തേക്കുന്നത് അപ്പോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നീ പറഞ്ഞ പോലെ ആ ഷോട്ട് ഞാൻ പറയാൻ നിൽക്കുകയായിരുന്നു ലൈറ്റ് ഓഫ് ചെയ്യുന്ന ഷോട്ട് അത് അത്രക്ക് പോരാ എന്നാലും കുഴപ്പമില്ല ഭയങ്കര സായിപ്പല്ലവിനെ ഒരു വിൻഡോടെ ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ചിട്ട് മറ്റേ വിൻഡോടെ ബാൾസ് എല്ലാം ബ്ലർ ചെയ്ത് വെച്ചിട്ട് അപ്പൊ ഇറ്റ് ലുക്സ് ലൈക്ക് എന്താ പറയാ പുള്ളിക്കാരി ഡ്രൗണിങ് ഇൻ വാട്ടർ ഏകദേശം
അതേ ഫീൽ ആണല്ലോ, ചോക്കിങ് ആ ഒരു ഇതാണല്ലോ തന്നെ. അതെ, അപ്പോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പിന്നെന്താ, പിന്നെ വേറെ ഷോട്ട് അങ്ങനെ അധികം നീക്കി. പിന്നെ എനിക്ക് ഒരെണ്ണം തോന്നിയത് അന്ന് സായി പല്ലവിയെ പ്രകാശ് രാജ് വലിച്ചു കൊണ്ടുവന്ന് റൂമിൽ അടച്ചതല്ലേ. അപ്പൊ ആക്ച്വലി പ്രകാശ് രാജിനെ ക്യാമറ അടിയിലാ വെച്ചിട്ടുണ്ട്. പ്രകാശ് രാജൻ ലൈക്ക് ഒരു ഒരു ഓൾമോസ്റ്റ് ഒരു വില്യാനിക് അപ്പീൽ കൊടുത്തിട്ടുണ്ട് പ്രകാശ് രാജൻ. നമ്മൾ ലൈറ്റ് മുകളില ലൈക്ക് പ്രകാശ് രാജന്റെ മുഖം കാണില്ല, ലൈക്ക് ഓൾമോസ്റ്റ് ഒരു ഡെവിലിഷ് ഫീൽ പ്രകാശ് രാജൻ അവിടെ കൊടുക്കുന്നുണ്ട്. സായി പല്ലവിയെ വലിച്ച് ലൈക്ക് റൂമിനുള്ളിൽ ഇട്ട് കഴിഞ്ഞിട്ട് ആ ഒരു ഷോട്ടില് പ്രകാശ് രാജന് തലയുടെ മുകളിൽ ലൈറ്റ് ഇരിക്കണം. സോ മുഖം മൊത്തം ലൈക്ക് പോരെ മറ്റേ സാധനം വെട്ടാൻ പറ്റുമെങ്കിൽ നോക്ക്. കാരണം എന്താ പറയുക, നമ്മളെ ഇടയ്ക്ക് കേക്കുണ്ടോ, കേക്കുണ്ട്, ആ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ ഓവർലാപ്പ് വരുന്നുണ്ട്, ഓവർലാപ്പ് എനിക്ക് അറിയില്ല. നിനക്ക് കിട്ടില്ല ആക്ച്വലി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട്. അവസാനം ശരി ശരിയാക്കില്ലേ.